പ്രിയരുടെ നിലയത്തിൽ സംസ്തുതിയുടെ രക്ഷാഗാനം ദാവിദുരാജൻ തന്താവാൽ പരിശുദ്ധൻ റൂഹാപാടി ദീർഘദർശിമാരുദ്രവനായ മോശയുടെ രണ്ടാം പുസ്തകത്തിൽ നിന്നും പറക്കുമോ ദീർഘദർശിമാരുടെ സ്തുതിയും നമ്മുടെ മേൽ തന്റെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ ഇസ്രായേൽ മക്കൾ മിസ്രയിൽ നിന്ന് പുറപ്പെട്ടതിന്റെ മൂന്നാം മാസത്തിൽ അതേ ദിവസം അവർ സീനായ് മരുഭൂമിയിലെത്തി അവർ റെഫീദീമിൽ നിന്ന് യാത്ര പുറപ്പെട്ട് സീനായ് മരുഭൂമിയിൽ ചെന്ന് മരുഭൂമിയിൽ പാളയമിറങ്ങി അവിടെ പർവ്വതത്തിനെതിരെ ഇസ്രായേൽ പാളയമിറങ്ങി മോശ ദൈവസന്നിധിയിൽ കയറി ചെന്നു യഹോവ പർവ്വതത്തിൽ നിന്ന് അവനോട് വിളിച്ചു കൽപ്പിച്ചത് നീ യാക്കോബ് ഭവനത്തോട് പറയുകയും ഇസ്രായേൽ മക്കളോട് അറിയിക്കുകയും ചെയ്യേണ്ടതെന്നാൽ ഞാൻ മിസ്രയേല്യരോട് ചെയ്തതും നിങ്ങളെ കഴുകന്മാരുടെ ചിറകിൽ വഹിച്ച് എൻ്റെ അടുക്കൽ വരുത്തിയതും നിങ്ങൾ കണ്ടുവല്ലോ ആകയാൽ നിങ്ങൾ എൻ്റെ വാക്ക് കേട്ടനുസരിക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും ഭൂമിയൊക്കെയും എനിക്കുള്ളതാണല്ലോ നിങ്ങൾ എനിക്ക് പുരോഹിത രാജ്യത്വവും വിശുദ്ധജനവുമാകും ഇവ ഇസ്രായേൽ ജനത്തോട് പറയേണ്ടുന്ന വചനങ്ങളാകുന്നു മോശ വന്ന് ജനത്തിൻ്റെ മൂപ്പന്മാരെ വിളിച്ച് യഹോവ തന്നോട് കൽപ്പിച്ച ഈ വചനങ്ങളൊക്കെയും അവരെ പറഞ്ഞു കേൾപ്പിച്ചു യഹോവ കൽപ്പിച്ചതൊക്കെയും ഞങ്ങൾ ചെയ്യുമെന്ന് ജനം ഉത്തരം പറഞ്ഞു മോശ ജനത്തിൻ്റെ വാക്ക് യഹോവയുടെ സന്നിധിയിൽ ബോധിപ്പിച്ചു യഹോവ മോശയോട് ഞാൻ നിന്നോട് സംസാരിക്കുമ്പോൾ ജനം കേൾക്കേണ്ടതിനും നിന്നെ എന്നേക്കും വിശ്വസിക്കേണ്ടതിനും ഞാനിതാ മേഘതാമസിൽ നിന്റെ അടുക്കൽ വരുന്നു എന്ന് അരുളി ചെയ്തു ജനത്തിൻ്റെ വാക്ക് മോശ യഹോവയോട് ബോധിപ്പിച്ചു യഹോവ പിന്നെ മോശയോട് കൽപ്പിച്ചത് നീ ജനത്തിൻ്റെ അടുക്കൽ ചെന്ന് ഇന്നും നാളെയും അവരെ ശുദ്ധീകരിക്കുക അവർ അവരുടെ വസ്ത്രങ്ങൾ അലക്കി മൂന്നാം ദിവസത്തിലേക്ക് ഒരുങ്ങിയിരിക്കട്ടെ മൂന്നാം ദിവസം യഹോവ സകല ജനവും കാണുക സീനായി പർവ്വതത്തിലിറങ്ങും ബറക് മോർ ജ്ഞാനികളിൽ ജ്ഞാനിയ ശലോമോന്റെ സദൃശ വാക്യങ്ങളിൽ നിന്നും ബറക് മോർ നീതിമാന്മാരുടെ പാതയോ പ്രഭാതത്തിൽ വെളിച്ചം പോലെ അത് നട്ടുച്ചവരെ അധികം അധികം തെളിഞ്ഞു വരുന്നു ദുഷ്ടന്മാരുടെ വഴി അന്ധകാരം പോലെയാകുന്നു ഏതിങ്കൽ തട്ടി വീഴുമെന്ന് അവർ അറിയുന്നില്ല മകനെ എൻ്റെ വചനങ്ങൾക്ക് ശ്രദ്ധ തരിക എൻ്റെ മൊഴികൾക്ക് നിന്റെ ചെവി ചായ്ക്കുക അവ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകരുത് നിന്റെ ഹൃദയത്തിൻ്റെ മധ്യത്തിൽ അവയെ സൂക്ഷിച്ചു കൊള്ളുക അവയെ ഉൾക്കൊള്ളുന്നവർക്ക് അവ ജീവനും അവരുടെ ദേഹം മുഴുവനും സൗഖ്യവുമാകുന്നു സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക ജീവൻ്റെ ഉത്ഭവം അതിൽ നിന്നാകുന്നു വായുടെ വക്രത നിങ്ങളിൽ നിന്ന് മാറ്റിക്കളയുക കുടിലെ ഭാഷണത്തെ ദൂരെ അകറ്റുക നിന്റെ കണ്ണ് നേരെ നോക്കട്ടെ നിന്റെ കണ്ണിമ ചൊവ്വേ മുമ്പോട്ട് മാത്രമായിരിക്കട്ടെ നിന്റെ കാലുകളുടെ പാതയെ നിരപ്പാക്കുക നിന്റെ വഴികളെല്ലാം സ്ഥിരമായിരിക്കട്ടെ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയരുത് നിന്റെ കാലിനെ ദോഷം വിട്ടകലുമാറാക്കുക മകനെ വകതിരിവിനെ കാത്തുകൊള്ളേണ്ടതിനും നിന്റെ അധരങ്ങൾ പരിജ്ഞാനത്തെ പാലിക്കേണ്ടതിനും ജ്ഞാനത്തെ ശ്രദ്ധിച്ച് എൻ്റെ പ്രബോധനത്തിന് നീ ചെവിചായ്ക്കുക അപ്പോൾ നീ വിവേചനാശക്തി കാത്തു സൂക്ഷിക്കുകയും നിന്റെ അധരം അറിവ് സംരക്ഷിക്കുകയും ചെയ്യും ദൈവമേ സ്തുതിക്കുന്നു ബറക്കോ വെളിവു നിറഞ്ഞൊരീശു നിൻ വെളിവാ കാണുന്നു വെളിവിയടിയാരഖില ധാരമദാ വെളിവും നീ കാന്ത്യാഞ്ഞങ്ങളെ നീ താതൻ കതിരേശുഭിപ്പി കിന്നു വെളിവിൻ തട്ടിൽ വസിക്കും പുണ്യനിധേ പരിശുദ്ധ
നിനവും ദുർശ്ചിന്തയുമടിയാരീന്നൊഴിക്കാ സൽക്രിയകൾക്കു മന ശുദ്ധ്യാ സംഗതി വരണി ഞങ്ങൾക്ക് താവേ നിൻ രക്ത ശരീരങ്ങൾ കൈക്കൊണ്ട് ഭക്തരായി മരിച്ചോർ കരുളടമേ നല്ലോർമാ നിന്റെ മഹത്വമുദി കാദി ശോവേസ്തി ദമുഖായോ വനകോ മന്മനയാ മീനോ യോ മോദുദനോ രാഭൂസോ മറിയാം ദിലദോ യുഹാനോന്ദം ദോ ഹെനുനഹുൻ ലോ ഫിസാനലോ വർഗത്തിന് മുഴുവൻ ജീവനും രക്ഷയുമേ ഗാനാഗതനായി വിമല ശുചിയൻ നിവയുള്ള മഹിമാവിയനും ദൈവജനത്രീ കന്യകയമറിയാമീന്നും ഭേദമധന്യെ മാനവനായി കൃഷിതനായ ഞങ്ങൾക്കുടയവനാം മശിഹ നിജമൃതിയാ ലിവതൻ മൃതിയെ മെതീച്ചു നിഖനീച്ചവനെ അപരിപാവന കൃത്രീക സവിതാവോടൊപ്പം ജീവനും ദൈവമേ നീ പരിശുദ്ധനാകുന്നു ശുദ്ധനാകുന്നു
शब्द आकाशतिल वीड आ शब्द निरु ती नापे पलर् नाव ओर रूप ओरोर मेल आवसमें परशुद्धात्मा निशुद्धात्मा नल्ग्य वर प्रकार ओर भाषल संसाचु अब आकाशति सकल जाति वह दैवभक्तन्मर यहूदन्मरमी पार्क आ शब्दम जन जनमी ओर भाषरी ओर संसा क्रमितु सकलर परभ्रमित आश्चर्यपेटको तमिल तमिल इंगे पर संसावरल गलो नम्मे ओर मातृभाष संसा नाम कौन पार्थिर मालायर रामीर बेहमीन पार्कवर यहूदन्मर कपोदर पेन्दो सासी देशकिया फाबुल मेस्रोन देशकने समीपी देश रोमिल वह यहूदन्मर यहूद मंदसारू क्रीत अरेब्यकार नामिद नम्बे भाषक दैव तुत संसा कमीन हाबी ഞങ്ങളരി ചവയി നേദിരായാരാനും ചൊന്നാൽ വാനവനെങ്കിലും ആ ദൂതൻ താനേൽക്കും സഭയിൽ ശാപം പലതരമുപദേശങ്ങളവോ പാരിൽ മുളച്ചു പരക്കുന്നു ദൈവത്തിൻ ഉപദേശം തോ തവസാനി പീപോൻ ധന്യൻ പരിശുദ്ധനായ പൗലോസ് ശ്രീഹ കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാലേ നിന്നും ആഹായ് ബാർഗമോ ശ്ലീഹായോടൊരു സ്തുതിയും നമ്മുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും എന്റെ സഹോദരന്മാരെ ആത്മീയ ദാനങ്ങളെ കുറിച്ച് നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ പുറജാതികളായിരുന്നു, ശബ്ദമില്ലാത്ത വിഗ്രഹങ്ങളിലേക്ക് വിവേചനമില്ലാതെ നിങ്ങൾ നയിക്കപ്പെട്ടിരുന്നു. ആയതുകൊണ്ട് ഞാൻ നിങ്ങളോട് അറിയിക്കുന്നത് എന്തെന്നാൽ, ദൈവത്തിൻ്റെ ആത്മാവോടുകൂടി സംസാരിക്കുന്ന ഒരുവനും ദൈവം ശപിക്കപ്പെട്ടവനാണെന്ന് പറയുകയില്ല. പരിശുദ്ധ ആത്മാവോടുകൂടെ കൂടിയല്ലാതെ യേശു കർത്താവാണെന്ന് പറയുവാൻ ഒരുവനും കഴിയുന്നതല്ല. എന്നാൽ കൃപാവരങ്ങൾ വിവിധങ്ങളാണ്, ആത്മാവ് ഒന്നേയുള്ളൂ, ശുശ്രൂഷകൾ വിവിധങ്ങളാണ്, കർത്താവ് ഒന്നേയുള്ളൂ, അത്ഭുത ശക്തികളും വിവിധങ്ങളാണ്. ആമീൻ. ഹല്ലേലൂയ ഹല്ലേലൂയ
സ്തുതി ബലികളട ചേരിടുവിൻ കർത്തൃ പ്രാകാരേ നിർമ്മല കാഴ്ചയുമായി കർത്തനെ സ്തുതി മക്കുന്നിൽ ഹല്ലേലൂയ ബാർക്കമോർ നമ്മടക്കത്തോടും ഭയത്തോടും മണക്കത്തോടും ചെവി കൊടുത്ത് നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന കർത്താവേ ശിംശിയായുടെ വിശുദ്ധ ഏവങ്കേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ നാം കേൾക്കണം. ബർഖമോ ശ്ലാമോലക്കൽകോ ആത്മാവോടുകൂടി ദൈവമായ കർത്താവ് ഞങ്ങളെയും യോഗ്യരാജീവിയോൻ ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എന്റെ പിതാവ് കൃഷിക്കാരനുമാകുന്നു. ഫലം നൽകാത്തതായി എന്നിലുള്ള ചെറുശാഖകൾ മുഴുവനും അവൻ മുറിച്ചു കളയുന്നു. ഫലം നൽകുന്നതിന് അതില ഫലം നൽകത്തക്കവണ്ണം അവൻ നന്നാക്കുകയും ചെയ്യുന്നു. ഞാൻ സംസാരിച്ചിട്ടുള്ള ആ വചന നിമിത്തം നിങ്ങൾ ശുദ്ധരായി തീർന്ന് കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. ശാഖാതണ്ടിൽ തന്നെ സ്ഥിതിയാതിരുന്നാൽ അതിനെ ഫലം നൽകാൻ കഴിയാതിരിക്കുന്ന പ്രകാരം എന്നിൽ വസിക്കാതിരുന്നാൽ നിങ്ങൾക്കും ഫലം നൽകാൻ കഴിയുകയില്ല. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ ചില്ലകളുമാകുന്നു. ആരാണോ എന്നിൽ വസിക്കുന്നത്, ആരിലാണോ ഞാൻ വസിക്കുന്നത്, അവനധികം ഫലം നൽകുന്നു. എന്തെന്നാൽ എന്നെ കൂടാതെ അതൊന്നും ചെയ്യുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. എന്നാൽ ഒരുവൻ എന്നിൽ വസിക്കാതിരുന്നാൽ ഉണക്കച്ചുള്ളി പോലെ പുറത്ത് തള്ളപ്പെടുന്നു, അവാഗ്നിയിൽ ദഹിക്കുവാനായി പെറുക്കിയേറിയപ്പെടും. എന്നാൽ നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വചനങ്ങൾ നിങ്ങളിൽ വസിക്കുകയും ചെയ്താൽ ആഗ്രഹിച്ച് അപേക്ഷിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളധിക ഫലം പുറപ്പെടുവിക്കുകയും എൻ്റെ ശിഷ്യന്മാരായി തീരുകയും ചെയ്യുന്നതിനാൽ പിതാവ് മഹിമയുള്ളവനായും തീരുന്നു. എൻ്റെ പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ തന്നെ വസിപ്പീൻ. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകളെ പാലിച്ചുകൊണ്ട് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ കൽപ്പനകളെ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ തന്നെ വസിക്കും. എൻ്റെ സന്തോഷം നിങ്ങളിലിരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനുമായി ഞാനിവ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും അന്യോന്യം സ്നേഹിക്കണം എന്നുള്ളതാകുന്നു എൻ്റെ കൽപ്പന. ഒരുവൻ തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നതിനേക്കാൾ വലുതായിട്ടുള്ള സ്നേഹമില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നതെല്ലാം നിങ്ങൾ പ്രവർത്തിച്ചാലോ നിങ്ങളെൻ്റെ സ്നേഹിതന്മാരായിത്തീരും എന്ന് നമ്മുടെ കർത്താവ് താൻ കൽപ്പിച്ചരുൾ ചെയ്തു. ബാരഖമോ ഷൈനോ വശ്ലോമോ ലക്കുൽ കോ ിലഹോ ശീശർ തന്മേലിതാ റൂകുദിശായ മഗ്നിപാ ലീ നീഴലാടി നാവുകൾ സമമാ പ്രാപിച്ച വർഷക്തി തൻ സുവിശേഷം ഘോഷം ചെയ്തിടാ ലോക
എല്ലാവരും പ്രാർത്ഥിച്ച് നമ്മുടെ കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. സ്ത്രീയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും ഒരു നാളും മാഞ്ഞു പോകുന്നില്ല എന്നുള്ള നല്ലൊരു ഔന്നത്യവും നിത്യവും ഇവിടെ വിടാതെ രോം ഭാഗ്യ അണയ്ക്കുവാനടിയങ്ങൾ യോഗ്യതയുള്ളവരായി തീരുമാറാകണമേ. കരുണയോടെ ഞങ്ങളുടെ അടുക്കിലേക്ക് സ്വയമേവായി ഇറങ്ങി വന്ന ബലഹീനരായി ഞങ്ങളെ ദയാപൂർവം തിരുസന്നതിയിലേക്ക് ഉയർത്തിയ ദൈവത്തിൻ്റെ ശ്രേഷ്ഠവും അദൃശ്യവുമായ സ്വഭാവം ഞങ്ങളെ ശുദ്ധീകരിക്കുവാനായി ഞങ്ങൾക്ക് വേണ്ടി സ്വയം പ്രതിഷ്ഠിച്ച വിശുദ്ധീകരണം നൽകുന്നവനും സ്തുതിക്കപ്പെടുന്നവനും സ്തുതിഗായകന്മാരുടെ സ്തുതികളെ സദാ അംഗീകരിക്കുന്നവനും തൻ്റെ ദിവ്യരഹസ്യങ്ങളുടെ പുരോഹിതന്മാരും അനുഷ്ഠാനകരുമായി ഞങ്ങളെ നിയമിക്കുകയും തൻ്റെ വർണ്ണത്തിൻ്റെയും പുനരുത്ഥാനത്തിൻ്റെയും ഓർമ്മയെ അപ്പവും മീഞ്ഞും കൊണ്ട് അവിസ്മരണീയമായി നിർവഹിച്ചുകൊള്ളുവാൻ ഞങ്ങളോട് നിർദ്ദേശം നൽകുകയും ചെയ്ത ഉത്തമനാഥനുമായ കർത്താവിന് ദൈവികമായ സ്തോത്രബലി അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഉടയവനെ അടിയങ്ങളുടെ ആയുഷ്കാലം മുഴുവനിലും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാവുന്നു. ബഹുൽഖുനിയോമോ സദായ ലവൽ മീ കാരണിമാരായ കർത്താവിന് മുൻപാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിന് മുൻപാകെയും ദിവ്യവും സ്വർഗീയവുമായ വിശുദ്ധ രഹസ്യങ്ങളുടെ മുൻപാകെയും ഭയങ്കരമായ ഈ വിശുദ്ധ കുർബാനയുടെ മുൻപാകെയും ബഹുമാനപ്പെട്ട ഈ ആചാര്യന്റെ കൈകളാൽ കുന്തിരിക്കം വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് കരുണയും മനോഗുണവും യാചിക്കണം. പാപരിഹാരം നൽകുന്നവനും വടിപ്പാക്കുന്നവനും ഞങ്ങളുടെ ദൗത്യങ്ങളെ ക്ഷമിക്കുകയും തുടച്ചു നീക്കുകയും അവയെ വീണ്ടും ഒരു നാളും ഓർക്കാതിരിക്കുകയും ചെയ്യുന്നവനുമായ ദൈവമായ കർത്താവേ, സ്നേഹപൂർവമായ നിന്റെ കാരുണ്യത്താലസംഖ്യങ്ങളായ എൻ്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായ നിന്റെ സകലജനങ്ങളുടെയും പാപങ്ങളെയും മായ്ച്ചു കളയണമേ. ഉത്തമനേ ദൈവതോ ഞങ്ങളിൽ കരുണയണമേ. ദൈവമായ കർത്താവേ, എൻ്റെ കരുണയാൽ ഞങ്ങളെ ഓർത്തു കൊള്ളണമേ. എൻ്റെ കർത്താവേ, നവകരുണയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരി സഹോദരങ്ങളുടെയും ഉപദേഷ്ടാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വാങ്ങിപ്പോയവരുടെയും മൗത്തമുള്ള നിന്റെ വിശ്വസഭയുടെ പ്രജകളായ സകല വാങ്ങിപ്പോയവരുടെയും ആത്മാക്കളെ മൊടുന്നോർക്കണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയുമാവുന്ന പനിമഞ്ഞു തളിക്കണമേ. കർത്താദി കർത്താവേ, മഹത്വത്തിൻ്റെ നാഥ മശിഹാ രാജാവേ, ഞങ്ങൾക്കും അവർക്കും നീ വിമോചകനും വിമോചനവുമായിരിക്കണമേ. കർത്താവേ, ഞങ്ങൾക്ക് ഉത്തരമരുളണമേ. ഞങ്ങളുടെ തുണയ്ക്കായിട്ട് എഴുന്നള്ളണമേ. ഞങ്ങളെ സഹായിപ്പാൻ വന്നേരണമേ. ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളുകയും ചെയ്യണമേ. ദൈവമേ, സകലകണ്ണിഷകളും ദയാപുരസരം ഞങ്ങളിൽ നിന്ന് നീക്കി മായ്ച്ചു കളയണമേ. കോപോടികളെ ഞങ്ങളിൽ നിന്ന് കരുണാപൂർവ്വം എടുത്തു മാറ്റിക്കളയണമേ. സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിന് ഞങ്ങളെയും അർഹതയുള്ളവരാക്കി തീർക്കണമേ. നിനക്കിഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്വത്തിന് പ്രീതികരവുമായ സ്ഥിയാമായ അന്ത്യം ഞങ്ങൾക്ക് നൽകണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും അർഹതയുള്ളവരാക്കി തീർക്കണമേ.
ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ വബകുൽ സുബാൻമീ അപ്രമേയവും അചിന്തിയവുമായ സ്വയംഭൂവിൽ നാനാതിന്തമായും കാലാതീതമായും ജാതം ചെയ്യുകയും കാലത്തികുവെങ്കിൽ ഞങ്ങളുടെ രക്ഷയെ പ്രതി ദൈവമാതാവിൽ നിന്ന് വ്യാഖ്യാനാതീതമായ നിലയിൽ ജഡം ധരിക്കുകയും ചെയ്ത അപ്രമേയ സ്വയംഭൂവായവനെ നിനക്ക് സ്തുതി. ദരിദ്രരും അരിഷ്ടരും നിന്നിരുമാവണ്ണം പാപത്താൽ മലിനപ്പെട്ടിരുന്ന ഞങ്ങളുടെ ഞങ്ങളെ നിന്റെ ഗൂഢാശകളുടെ അനുഷ്ഠാനം അവിടുന്ന് കരുണയോടെ വിശ്വാസപൂർവം ഭരമേൽപ്പിച്ചു. നിന്റെ മാനുഷിക ജന്മത്തിന്റെ ഓർമ്മയെ എപ്പോഴും അനുഷ്ഠിക്കുവാനും ശ്രേഷ്ഠമായ നിന്റെ ത്രോണോസിന്റെ മേൽ നിന്റെ ദൈവിക ജന്മത്തെ അവർണ്ണീയമായ നിലയിൽ പ്രകീർത്തിക്കുവാനും വേണ്ടി എന്റെ പരിശുദ്ധ ബലിപീഠത്തിന്റെ മുമ്പാകെ ഞങ്ങളെ പ്രതിഷ്ഠിക്കുകയും ചെയ്തിരിക്കുന്നു. ആകയാൽ തമ്പുരാനേ ഞങ്ങൾ ഹൃദയവേദനയോടെ നിന്നോടപേക്ഷിക്കുന്നു. ഈ ധൂപത്തെ ദയാപൂർവം ഞങ്ങളിൽ നിന്ന് അംഗീകരിക്കണമേ. ഇതുമൂലം ഞങ്ങൾക്ക് നിന്റെ കരുണയും കൃപയും പ്രീതിയോടെ അയച്ചു തരണമേ. സങ്കടപൂർവം നിന്നോട് പ്രാർത്ഥിക്കുകയും നിഷ്കളങ്കതയോടെ നിന്നെ സമീപിച്ച് ശുശ്രൂഷിക്കുകയും പാവപരിഹാരപദമായ നിന്റെ ശരീരരക്തങ്ങളെ അനുഭവിക്കുകയും ചെയ്യുവാൻ ഞങ്ങൾക്കിടയാകുമാർ. നിർമ്മല ഹൃദയത്തിന് അനുയോജ്യമായ വായും വിവേക മനസ്സിന് അനുയോജ്യമായ നിർമ്മലമായ നാവും ഞങ്ങൾക്ക് നൽകണമേ. കർത്താവേ പരിശുദ്ധാത്മാവ് പറന്നു വന്ന് നിന്റെ രഹസ്യങ്ങളുടെ മേൽ ആവശിക്കുന്നതായ സമയത്ത് ഞാനും അദൃശ്യമായി ആത്മീയ ചിറകുകളാൽ നിന്റെ വിശിഷ്ടമായ നിവാസസ്ഥാനത്തേക്ക് പറന്നെത്തുമാറാകണമേ. കർത്താവേ നിന്റെ പരിശുദ്ധ റൂഹായി അപ്പത്തിൻ്റെയും വിഞ്ഞന്മേലും മേൽ പറന്നു വന്ന് ഇവയെ ദൈവമാതാവായ കന്യകമറിയാമിൽ നിന്നുള്ള യഥാർത്ഥമായ ശരീരരക്തങ്ങളാക്കി തീർക്കുന്നതായി സമയത്ത് ഞാനും നിന്റെ ശ്രേഷ്ഠമായ സിംഹാസന സന്നിധിയിലേക്ക് ആന്തരീയമായി മനഃചിന്തയാൽ പറന്നിറങ്ങുമാറാകണമേ. കർത്താവേ സ്വർഗീയ സേനകൾ ഭയത്തോടെ നിന്നുകൊണ്ട് വിസ്മയപൂർവം ഞങ്ങളെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നതായ സമയത്ത് സകല നിന്ദ്യതയിൽ നിന്നും പരിപൂർണ സ്വതന്ത്രമായ ഹൃദയത്തോടെ ഞങ്ങളെ നിർത്തിക്കൊള്ളണമേ. മാലാഖമാരുടെ ഗണങ്ങളും ദീർഘദർശിമാരുടെയും സ്ലേഹന്മാരുടെയും സഹദേയന്മാരുടെയും വിശുദ്ധന്മാരുടെയും ആത്മാക്കളും വിസ്മയമാം വണ്ണമിറങ്ങി വന്ന് ഈ ബലിപീഠത്തിന് ചുറ്റും നിന്നുകൊണ്ട് ഈ ബലിയിൽ ആത്മീയമായി സംബന്ധിക്കുന്നതായ ഈ സമയത്ത് ക്രിസ്ത്യാനിക്കുചിതമായ നിലയിൽ ശുശ്രൂഷ നടത്തുവാൻ ഞങ്ങൾക്കിടയാക്കണമേ. എന്റെ പരിശുദ്ധ റൂഹായാൽ ഉചിതമായി ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. നിന്റെ പുരോഹിതന്മാരായ മോശയുടെയും അഹറോന്റെയും ബലികളിൽ എന്ന പോലെ ഇതിലും സമാധാനപൂർവം നീ പോരൊന്നി ആവസിച്ച് പ്രീതിപ്പെടുമാറാകണമേ. നിന്റെ പരിശുദ്ധ സ്ലിഹന്മാരുടെ പൗരോഹിത്യ സേവനത്തിൽ നീ പ്രീതിപ്പെട്ടതുപോലെ ഞങ്ങളുടെ മുമ്പിൽ വച്ചിട്ടുള്ളതായ കുർബാനയിന്മേലും നീ പ്രീതിപ്പെട്ട് നിന്റെ കർത്തൃത്വം ഇതിൽ സന്തുഷ്ടിപ്പെടുമാറാകണമേ. കർത്താവേ ഇതിലുള്ള ഞങ്ങളുടെ സംബന്ധം പുതിയ ലോകത്തിൽ നിന്റെ കൂടെയുള്ള ആനന്ദാനുഭവത്തിനും കടങ്ങളുടെ പരിഹാരത്തിനും ഉത്തമയാചനകളുടെ മറുപടിക്കും രോഗികളുടെ ആശ്വാസത്തിനും പിശാചുബാധിതരുടെ മോചനത്തിനും മാർഗഭ്രംശം സംഭവിച്ചവരുടെ മാനസാന്തരത്തിനും കോപിച്ചിരിക്കുന്നവരുടെ സ്നേഹത്തിനും രാജ്യങ്ങളുടെ ശാന്തതയ്ക്കും കുറ്റക്കാരുടെയും പാപികളുടെയും തിരികെ സ്വീകരണത്തിനും ലോകം മുഴുവൻ്റെയും ഞങ്ങളുടെ കുടുംബം മുഴുവൻ്റെയും
ഞങ്ങളുടെ ഇടവ മുഴുവന്റെയും സംരക്ഷണത്തിന് വേണ്ടിയും സംവത്സരം മുഴുവന്റെയും അനുഗ്രഹവർദ്ധനവനും പര്യാപ്തമായി തീരണമേ. കർത്താവേ, നിന്റെ ഭൃത്യന്മാരും പുരോഹിതന്മാരുമായി ഞങ്ങൾക്ക് നിന്റെ മധ്യസ്ഥ മൂലം ഞങ്ങളുടെ താലന്തുകൾ കുറവുകൂടാതെ നിന്നെ തിരികെ ഏൽപ്പിക്കുവാൻ ഇടയാക്കണമേ. പ്രയോജനമില്ലാത്തവനും മടിയനുമായ ഭൃത്യനെ പുറത്തെ അന്ധകാരത്തിലേക്ക് കൊണ്ടുപോവുക എന്ന് പറയുന്നതായ കഠിന ശബ്ദം കേൾക്കുവാൻ ഞങ്ങൾക്കിടയാക്കരുത്. പിന്നെയോ എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നിങ്ങൾ അകത്ത് വരുവീൻ. സകല തിരഞ്ഞെടുക്കപ്പെട്ടവരോടും കൂടെ ഒരുക്കപ്പെട്ടിരിക്കുന്ന രാജ്യം അനുഭവിച്ചുകൊള്ളുവീനെന്ന് സമാധാനപൂർവം അരുളുന്നതായ സന്തോഷപ്രദമായ ശബ്ദം നിന്നിൽ ഞങ്ങൾ കേൾക്കുവാനിടയാകണമേ. അവരോടൊരുമിച്ച് എന്നേക്കും പരിശുദ്ധ തത്വത്തിനെ ഞങ്ങൾ സ്തുതികരേറ്റുന്നു. ഹോശോ ഞങ്ങളെ of dom hilato yenevi markadish abo kadisho kadish bro kadisho kadish rohayo kadisho dam kadish lefermoda toye abdekado yes misraham Allah shows all of Sosan, Dabohain Dahain, was Rabunan, was Malfonan, was Anidan, was Wilkun, Anidam Haimne, Eldo di Todi Lokadiso, Patraehun, Almela Wola, Wolmi. വിജ്ഞാനം ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലോണ്ണമെന്ന് ബഹുമാനപ്പെട്ട ഈ ആചാര്യന്റെ പ്രാർത്ഥന ഏറ്റുചൊല്ലണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയോ ഭൂമിയുടെയോ കാണപ്പെടുന്ന ഞങ്ങളുടെ ആത്മാവായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യേക ദൈവത്തിൽ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകലോൾക്കുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യത്തിനുള്ള സത്യദേവവും ജനിച്ചതും മുഷ്ടില്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് ഒന്നായിരിക്കുന്നവനും തന്നാൽ സ്വന്തം നിറപ്പിക്കപ്പെട്ടവനും മനുഷ്യ ഞങ്ങൾക്ക് ഞങ്ങളെ രക്ഷിക്കും വേണ്ടി തിരുമേൻസായ പ്രകാരം സ്വർഗം നിറങ്ങി പരിശുദ്ധ റുഹായിൽ നിന്നും ദേവമാതാവായ വിശുദ്ധ കന്യാമറിയമിൽ നിന്നും ശരീരയായി തീർന്നു മനുഷ്യനായി പുന്തിയോസ് പിലാത്തോസിൻ്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശ് നിറയ്ക്കപ്പെട്ടു കഷ്ടി അനുഭവിച്ചു മരിച്ചടക്കപ്പെട്ടു മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗത്തിലേക്ക് കരയേറി തൻ്റെ പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നവനും ജീവനുള്ളവരെ മരിച്ചവരെ ന്യായം വിധിപ്പാൻ തൻ്റെ വലിയ മോഹത്തോടെ ഇനി വരാനിരിക്കുന്നവനും തൻ്റെ രാജ്യത്തിന് അവസരങ്ങളാത്തനുമായ യേശുഷേർത്താവിലും സകലത്തെയും ജീവിക്കുന്ന അർത്ഥാവും പിതാവിന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും നീക്കപ്പെട്ട് സുഖിക്കപ്പെടുന്നവനും നിബിയം മാസിലെ അനുഭവത്തിൽ സംസാരിച്ചവനുമായി ജീവന് വിഷയമുള്ള ഏഹ്റുവായാലും കാതോലിക്കവും സ്ലൈഹ്യവുമായ ഏകവിശുദ്ധ സഭയിലും പാമോചനത്തിന് മാമോദീസ ഒന്ന് മാത്രമേ ഉള്ളൂ ഞങ്ങളെ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയുടെ ഉയർപ്പിനും വരുവാനിക ലോകത്തിലെ പുതിയ ജീവനിൽ നോക്കി പാർക്കുന്നു. സമയമിതാ മോചിക്കുന്ന ഋഗയിതുതാ ഇതു നമസ്കാരത്തിൻ സമയം ഇതു തന്നെ കരുണാസമയം അംഹാലേ ലൂയാ
സകലത്തിൻ്റെയും ദൈവവും നാഥനുമായ ലോവേ, ഞങ്ങളായി യോഗ്യരായിരിക്കെ നിഷ്കപടമായ സ്നേഹബന്ധത്താൽ സംയോജിച്ചുകൊണ്ട് പരിശുദ്ധമായ ദിവ്യാലിംഗനത്താൽ പരസ്പരം സമാധാനം നൽകുവാൻ തക്കവണ്ണം ഈ രക്ഷയ്ക്ക് നീ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കി തീർക്കണമേ. ഞങ്ങളുടെ നിനക്കും നിന്റെ ഏകജാതനും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും വന്ദ്യനും ജീവൻ നൽകുന്നവനും സാരാംശത്തിൽ നിന്നോടൊന്നായിരിക്കുന്നവനുമാതിൻ്റെ റുഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുകയും ചെയ്യുമാറാകണമേ. ഹോഷോ വാബുഗുൽ സുബാൻ ലവൽമീ ബാറക്കുമോർ, നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബാർക്കുമോർ, നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ സ്നേഹം മൂലം പരിശുദ്ധമായ ചുമനത്താൽ ഓരോരുത്തരടുത്തും തമ്മിൽ സമാധാനം കൊടുക്കണം. ഞങ്ങളുടെ ആവിഷ്കാരം മുഴുവനും ഈ സമാധാനം ഞങ്ങളെ യോഗ്യരാക്കണമേ. കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധമായ സമാധാനത്തിന് ശേഷം കരുണയുള്ള കർത്താവിന്റെ ഭാഗം നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, ഞങ്ങൾ തലവനിക്കുന്നു. ഉയരത്തിൽ വസിക്കുകയും എളിയ കാര്യങ്ങളിൽ പോലും സൂക്ഷ്മതയോടെ ശ്രദ്ധിക്കുകയും ചെയ്യുന്നവനും താൻ മാത്രം കാരുണ്യവാനുമായിരിക്കുന്ന കർത്താവേ, തിരുമുമ്പാകെ തങ്ങളുടെ തലകളെ കുനിച്ചിരിക്കുന്നവർക്ക് നിന്റെ അനുഗ്രഹങ്ങളെ അയച്ചു കൊടുക്കണമേ. നിന്റെ ഏകപുത്രന്റെ കൃപയാൽ അവരെ അനുഗ്രഹിക്കണമേ. അവനോടുകൂടിയും സകലത്തിലും വിശുദ്ധനും ഉത്തമനും ജീവൻ നൽകുന്നവനും സാരാംശത്തിൽ നിന്നോടൊന്നായിരിക്കുന്നവനുമായ നിന്റെ റൂഹായോട് കൂടെയും നിനക്ക് സ്തുതിയും ബഹുമാനവും ആധിപത്യവും യോഗ്യമാകുന്നു. ഹോഷോ വാബുക്കുൽ സുബാൻ ലവൽമീ. വഴുതെറ്റിപ്പോയ ആടുകളെ തിരികെ കൊണ്ടുവരുവാനായി മഹത്തായ തന്റെ മനുഷ്യ സ്നേഹത്താൽ സ്വന്തം പുത്രനെ ലോകത്തിലേക്ക് അയച്ച പിതാവാം ദൈവമേ, രക്തരഹിതമായി ബലിയനുഷ്ഠാനത്തെ അവിടുന്ന് നിരസിക്കരുത്. എന്തെന്നാൽ നിന്റെ കരുണയിലാകുന്നു, ഞങ്ങളുടെ നീതിയിലല്ല ഞങ്ങൾ ശരണപ്പെടുന്നത്. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി നിർവഹിക്കപ്പെട്ടതായ രഹസ്യം ഞങ്ങൾക്ക് ശിക്ഷാവിധിക്ക് ഇടയാകാതെ ഞങ്ങളുടെ പാപപരിഹാരത്തിനും നിന്നോടും നിന്റെ ഏകപുത്രനോടും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും ജീവൻ നൽകുന്നവനും സാരാംശത്തിൽ നിന്നോടൊന്നായിരിക്കുന്നവനുമായി നിന്റെ റുഹായോടും ഞങ്ങളുടെ നന്ദി പ്രകടനത്തിനും പര്യാപ്തമായി തീരുമാറാകണമേ. ഹോഷോ വാബുക്കുൽ സുബാൻ ലവൽമീ. സഹോദരങ്ങളെ, നാം എല്ലാവരും അങ്ങയോടും ഭയത്തോടും വണക്കത്തോടും വിശുദ്ധിയോടും വിധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസം നടന്നില്ല ദൈവത്തോടുകൂടെ നിന്ന് ബഹുമാനപ്പെട്ട ഈപ്പെട്ടകാരനകളാൽ നമ്മുടെ മുമ്പാ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായ കുർബാനയിൽ സൂക്ഷിക്കണം. എന്തെന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവുള്ള വലിയ സ്ഥലത്തിൻ്റെ ഉടവനായ പിതാവാം ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിലും അണയ്ക്കുന്നു. കുർബാന സമാധാനം
മാറക്കുമാൻ ഹോമോ പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും തൻ്റെ ഗജാതൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സംബന്ധവും സഹവാസവും എൻ്റെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടി ഇന്നുമെന്നാളും ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ പിതാവാം ദൈവത്തിൻ്റെ വലഭാഗി മശിയാതമ്പുരാനെഴുന്നള്ളിയിരിക്കുന്ന മേൽപ്പെട്ട മഹോന്നതങ്ങളിൽ തന്നെയായിരിക്കണം. ഭയഭക്തിയോടുകൂടെ നമുക്ക് നമ്മുടെ കർത്താവിനെ സ്തോത്രം ചെയ്യാം. സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ ഭൂമി സമുദ്രങ്ങൾ സ്വർഗീയ ഓർശ്ലേമിൽ പേഴുതപ്പെട്ടിരിക്കുന്ന ആദിജാതന്മാർ മാലാഖമാർ പ്രധാന മാലാഖമാർ റീശനോസേന്മാർ ശുൽത്താനേന്മാർ മോദുവേന്മാർ മോറാവോസേന്മാർ ഹൈലേന്മാർ അനേകം കണ്ണുകളുള്ള ക്രൂബേന്മാർ കാലുകളും മുഖവും മൂടിക്കൊണ്ട് പരസ്പരം പറന്നിയെന്ന് ഖാദീശ് എന്ന് പാടുന്നവരായ ആറാറ് ചിറകുകളുള്ള സ്രോപ്പേന്മാർ തുടങ്ങിയ ശരീരികളും അശരീരികളുമായ സ്വർഗീയ സേനകളാർത്ത് മഹത്വപ്പെടുത്തുന്നവനെ തന്നെ നമുക്കും മഹത്വപ്പെടുത്താം. വാം കാദീശീൻ ഗോയേൻ പാപമില്ലാത്തവൻ പാപികളായ നമുക്ക് വേണ്ടി മനസ്സോടെ മരണമനുഭവിക്കുവാൻ തയ്യാറായപ്പോൾ തൻ്റെ വിശുദ്ധമായ കൈകളിൽ അപ്പമെടുത്ത് സ്തോത്രം ചെയ്ത് വാഴ്ത്തി വിശുദ്ധീകരിച്ച് മുറിച്ചോർ തൻ്റെ വിശുദ്ധ സ്ലിഹന്മാർക്ക് നൽകിക്കൊണ്ട് അവരോട് അരുൾ ചെയ്തു, നിങ്ങളിത് വാങ്ങി ഭക്ഷിപ്പീൻ, ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും മുറിക്കപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എൻ്റെ ശരീരമാകുന്നു. വൽഹായേ ദാൽവോ ലംബൽമീ ഹോദുവോസ് വൽകോസോ. അപ്രകാരം തന്നെ കാസായമെടുത്ത് സ്തോത്രം ചെയ്തു വാഴ്ത്തി വിശുദ്ധീകരിച്ചു. മാറക്കുമോർ തന്നെ പരിശുദ്ധ സ്ലിഹന്മാർക്ക് നൽകിക്കൊണ്ട് അവരോട് അരുൾ ചെയ്തു, ഇത് നിങ്ങളെല്ലാവരും വാങ്ങി പാനം ചെയ്യുവീൻ, ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ചൊരിയപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എൻ്റെ രക്തമാകുന്നു.
ഈ രഹസ്യത്തിൽ നിങ്ങൾ സമ്മതിക്കുമ്പോൾ ഇതനുഷ്ഠിച്ചുകൊണ്ട് ഞാൻ വരുന്നവരെ എന്റെ മരണത്തെയും കബറടക്കത്തെയും പുനരുത്ഥാനത്തെയും സ്മരിച്ചുകൊള്ളുവിൻ. അദാമോ ദോസേനോ നിന്നെ മരണത്തെ ഞങ്ങൾ ഓർക്കുകയും നിന്നു ഉയർത്തുന്നേറ്റ് വരുകയും നിന്നെ രണ്ടാമത്തെ വരവിനായി ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളെല്ലാവരുടെയും മേലും ഉണ്ടായിരിക്കണമേ. കർത്താവേ, നിന്റെ മരണത്തെയും മൂന്നാം ദിവസമുള്ള നിന്റെ പുനരുത്ഥാനത്തെയും നിന്റെ സ്വർഗാരോഹണത്തെയും പിതാവാം ദൈവത്തിന്റെ വലതുഭാഗത്തുള്ള നിന്റെ ഇരിപ്പിനെയും വീണ്ടും ഭൂലോകത്തെ നീതിയോടെ ന്യായം വിധിച്ച് ഓരോരുത്തർക്കും അവനവന്റെ പ്രവൃത്തികൾക്ക് അനുസൃതമായി പ്രതിഫലം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നിന്റെ രണ്ടാമത്തെ വരവിനെയും ഞങ്ങൾ ഓർക്കുന്നു. തന്മൂലം രക്തരഹിതമായ ബലിയെ ഞങ്ങൾ തന്നെ കണക്കുന്നു. ഞങ്ങളുടെ കുറ്റങ്ങൾക്ക് തക്കവണ്ണം ഞങ്ങളോട് നീ പ്രവർത്തിക്കരുതേ. ഞങ്ങളുടെ പാപങ്ങൾക്ക് അനുസൃതമായി ഞങ്ങൾക്ക് നീ പ്രതിഫലം നൽകരുതേ. പിന്നെയോ, നിന്റെ മഹാകരുണയ്ക്ക് അനുയോജ്യമായ വിധത്തിൽ നിന്റെ മക്കളാവുന്ന ഞങ്ങളുടെ പാപങ്ങളെ നീ മായ്ച്ചു കളയണമേ. എന്തെന്നാൽ നിന്റെ ജനവും നിന്റെ അവകാശവുമായി ഞങ്ങൾ നിന്നോടും നീ മുഖാന്തരം നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളോട് കരുണയണമേ എന്ന് പശ്ചാത്താപത്തോടുകൂടെ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഉത്തമനായുള്ളവേ, കരുണ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യേ. വാത്സല്യമുള്ളവരെ, ജീവനുള്ള പരിശുദ്ധ സ്വർഗമാകുന്ന മേലുള്ള ഉയരങ്ങളിൽ നിന്ന് പ്രതാപത്തോടു കൂടി ഇറങ്ങി വെക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനമേൽ പൊരുതി ആവർത്തിച്ച് ഇതിനെ ശുദ്ധീകരിക്കുന്നതായ ഈ നാഴിക എത്ര ഭയങ്കരവും ഈ സമയം എത്ര ഭ്രമിക്കത്തക്കതുമാകുന്നു. നിങ്ങൾ അടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പീൻ. എന്നോട് ഉത്തരമറിയണമേ. കർത്താവേ, എന്നോട് ഉത്തരമറിയണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളി. ദൈവതോന്നി എൻ്റെ മേൽ കരുണ ചെയ്യണമേ. പരിശുദ്ധരോഹ പരമാസിച്ച് അയ്യപ്പത്തെ ജീവൻ നൽകുന്ന ശരീരവും രക്ഷാകരമായ ശരീരവും ഞങ്ങളുടെ ദൈവമായ വിശിയാമരാന്റെ ശരീരവും ആക്കി തീർക്കുമാറാകട്ടെ. ഏ കാസായി, പുതിയ നിയമത്തിൻ്റെതായ രക്തവും രക്ഷാകരമായ രക്തവും ഞങ്ങളുടെ ദൈവമായ മെസ്സിയാദമ്പരാന്റെ രക്തവും ആക്കി തീർക്കുമാറാകട്ടെ. കർത്താവേ, ദൃശ്യ രക്തങ്ങൾ അനുഭവിക്കുന്നവരുടെ ആത്മശരീരദേഹികളെ ശുദ്ധീകരിക്കണമേ. ഇവയാത്സൽ പ്രവൃത്തികളാവുന്ന ഫലങ്ങളെ അവർ പുറപ്പെടുവിക്കണമേ. വിശ്വാസമാവുന്ന പാറമേൽ സ്ഥാപിതവും അതോ ലോകശക്തികൾക്ക് അജയവുമായ സഭയുടെ ഉറപ്പിനായി തീരണമേ. അവസാനം വരെ വേദ വിപരീതങ്ങളാവുന്ന വിരുദ്ധതകളിൽ നിന്ന് സഭയെ രക്ഷിക്കണമേ. നിന്റെ സഭ നിനക്കും നിന്റെ പുത്രനും സകലത്തിലും പരിശുദ്ധനും വന്ദ്യനും ഉത്തമനും ജീവദായകനും സാരാംശത്തിനോടൊന്നായിരിക്കുന്നവനും അതിന്റെ റുഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഓശോ അഭിഗൂൽ സുബാൻ ലവൽമീ നമ്മുടെ അധ്യക്ഷന്മാരായിരുന്നു. നാല് ഭാഗങ്ങളിലുള്ള ദൈവത്തിന്റെ വിശുദ്ധ സഭകളെ മയച്ചു ഭരിക്കുന്ന
ശുദ്ധിമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായി ദൈവത്താൽ നിലനിർത്തപ്പെട്ടു പോരുന്ന നമ്മുടെ പാത്രീസായ മോറാൻ മോർഗ്നാത്യോ സപ്രയം ദിതിനു വേണ്ടിയും നമ്മുടെ ശ്രേഷ്ഠ കാതോലിക്ക ആബൂൻ മോർ ബസേലിയോ തോമസ് പ്രഥമനു വേണ്ടിയും നമ്മുടെ മേൽപ്പെട്ടകാരൻ ആബൂൻ മോർ സെവറിയോസിനു വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള സകല എപ്പിസ്കോപ്പന്മാർക്ക് വേണ്ടിയും ശ്രേഷ്ഠവും ഭയങ്കരവും പരിശുദ്ധവുമായ ഈ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. ദൈവം നമ്പുരാനേ, ദുഷ്ടമനുഷ്യരുടെ എല്ലാവിധമായ എതിർപ്പുകളിൽ നിന്നും ശാചുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും പീഡനത്തിൽ നിന്നും ഞങ്ങളുടെ പാപങ്ങൾ മൂലം ഞങ്ങളിൽ വന്നേരുന്ന എല്ലാ ആശകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എൻ്റെ വിശുദ്ധ കൽപ്പനകളുടെ ആചരണത്തിൽ നീ ഞങ്ങളെ കാത്തുകൊള്ളണമേ. എന്നാൽ ദൈവമേ, നീ കാരുണ്യവാനാവുന്നുവല്ലോ. നിനക്ക് നിന്റെ ഏകജാതനും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും ജീവൻ നൽകുന്നവനും സാരാംശത്തിൽ നിന്നുടന്നായിരിക്കുന്നവനുമായ നിന്റെ പരിശുദ്ധവായിരിക്കും സ്തുതിയും ബഹുമാനവും ഞങ്ങൾ സമർപ്പിക്കുന്നു. പലതുമായ കടി പരിശീലനപ്പെട്ട് നിന്നിൽ ആശ്രയിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ നീ അവരെ ദർശിക്കുന്നതിന് വേണ്ടിയും ഈ നാഴികയിലെ സമയത്തും ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസ്സാരനും ബലഹീനനുമായ ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസത്തെ ക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധസഭയുടെ മക്കളാവുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യമായിരിക്കും അഭിവൃദ്ധി ഉണ്ടാകുവാനായിട്ടും അവർ സുഖമുള്ളവരായി തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങൾ ഓർത്തിട്ടുള്ളവരും ഓർക്കാതിരുന്നിട്ടുള്ളവരുമായി എല്ലാവരെയും അവിടുന്ന് ഓർക്കണമേ. നിന്റെ സ്വർഗീയമായ വിശാലതയിൽ അവരുടെ ബലികളെ അവിടുന്ന് സ്വീകരിക്കണമേ. രക്ഷയുടെ ആനന്ദം അവർക്ക് നീ പ്രതിഫലമായി നൽകണമേ. നിന്റെ സഹായത്തിന് അവരെ അർഹരാക്കണമേ. നിന്റെ ശക്തി കൊണ്ട് അവരെ ബലപ്പെടുത്തണമേ. നിന്റെ സംരക്ഷണം അവരെ ആയുധമായി അണിയിക്കണമേ. എന്തെന്നാൽ നീ കാരുണ്യവാനാവുന്നുവല്ലോ. നിനക്ക് നിന്റെ ജാതനും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും വന്നിനും ജീവൻ നൽകുന്നവനും സാരാംശത്തിൽ നിന്നോടൊന്നായിരിക്കുന്നവനുമായ എന്റെ പരിശുദ്ധ റുഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. നാലുപാനുള്ള ദൈവത്തിന്റെ സഭകളെയും ദയാക്കളെയും സത്യവിശ്വാസത്തിൽ നിലനിർത്തിയുറപ്പിച്ച വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ സകല ഭരണകർത്താക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരും വിശ്വാസികളുമായ ജനങ്ങളുടെ സംഘവും ക്രിസ്ത്യാനിസവും മുഴുവനും സുഹൃത്തുമുള്ളവരായി തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവിനിൽ ശരണം പ്രാപിക്കുന്ന എല്ലാവർക്കും നീ രക്ഷിതാവും സഹായിയും ജയം നൽകുന്നവനുമാവുന്നുവല്ലോ. നിനക്ക് നിന്റെ ഏകജാതനും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും വന്നിനും ജീവൻ നൽകുന്നവനും സാരാംശത്തിൽ നടന്നായിരിക്കുന്നവനുമായ നിന്റെ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഭാർഗമോർ, ഭൂമിയിലെ സകല വംശങ്ങളിൽ നിന്നും ഭാഗ്യങ്ങൾക്ക് യോധ്യുള്ളവളും വിശുദ്ധിയുള്ളവളും മമത്തുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകന്യകയും ഭാഗ്യതിയുമായ ദേവമാതാവ് ശമറിയാമിനെയും ഞങ്ങൾ ഓർക്കുന്നു. അവളുകൂടെ ഭ്രസ്തന്മാരെ അധിപന്മാരെയും പ്രസംഗക്കാരായ സ്ത്രീയന്മാരെയും ഏവങ്കേലിസ്തന്മാരെയും സഹോദരന്മാരെയും മോദ്യാനന്മാരെയും ഭാഗ്യവാനത്തിൻ്റെ യജമാനും നോട്ടക്കാരനുമായ മോറിഹന്നോൻ മോദാനെയും ശമ്പാശന്മാരിൽ പ്രധാനെയും സഹോദരന്മാരിൽ മുമ്പനുമായ പരിശുദ്ധനും മോത്തുള്ളവനുമായ മോർ സ്റ്റെഫാനോസിനെയും സ്ലീഹന്മാരിലെ തലവന്മാരായ ഉന്നതപ്പെട്ട മോർ പത്രോസിനെയും മോർ പൗലോസിനെയും നമ്മുടെ കാൽപിതാവായ മോർ തോമസ് സ്ലീഹായും ശേഷം സുരക്ഷിതന്മാരെയും ശുദ്ധിമതികളെയും ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന കോട്ടിയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. സാധ്യ കാര്യങ്ങൾക്ക് കഴിവുള്ളവനായ തമ്പുരാനേ, സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടിരിക്കുന്ന ആദ്യാതന്മാരുടെ സംഘങ്ങളോട് ഞങ്ങളെയും നീ ചേർക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു.
തിരുമുമ്പാകെ അവർ ഞങ്ങളെ ഓർക്കേണ്ടുന്നതിനും ഈ ആത്മീയ ബലിയിൽ ഞങ്ങളോടുകൂടെ അവർ സംബന്ധിക്കേണ്ടുന്നതിനും വേണ്ടി ഞങ്ങൾ അവരെ ഓർക്കുന്നു. അതുമൂലം ജീവനുള്ളവരുടെ സംരക്ഷണവും അരിഷ്ടരായ ഞങ്ങളുടെ മനോധൈര്യവും ഞങ്ങളുടെ പിതാക്കന്മാരും സഹോദരന്മാരും ഗുരുക്കന്മാരുമായ വിശ്വാസികളായ നിന്റെ പ്രാപിച്ചവരുടെ ആശ്വാസവും ഉണ്ടാകണമേ. ആയത് നിന്റെയും നിന്റെ ഏകജാതന്റെയും നിന്റെ പരിശുദ്ധ റൂഹായുടെയും സാരാംശത്തിൽ നടന്നായിരിക്കുന്നവനുമായ നിന്റെ പരിശുദ്ധ റൂഹായുടെയും കൃപയാലും കരുണയാലും സാധിക്കുമാറാകണമേ. ഓശോ വാപുകുൽ സുബാൻ ലവൽ മീ സ്നേഹിക്കും കുറ്റമില്ലാത്തതുമായ ഏക വിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായി ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധതയോടെ മുൻപ് കൂട്ടി നിദ്ര പ്രാപിച്ച് വിശ്രമിച്ചിരിക്കുന്നവരെയും നിക്കായിലും കുസ്തന്തീനോ പോലീസിലും എഫേസോസിലും വെച്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ മൂന്ന് പൊതുസുന്നോദോസികളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും അൽപാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചവരുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ഊർസ്ലേമിൻ്റെ ഒന്നാമത്തെ പ്രധാന ആചാര്യനും പുണ്യവാനും സ്നേഹായും സഹതായുമായ യാക്കോബും ഇഗ്നാതിയോസും ക്ലീമീസും ദിവനാസിയോസും മതാനാസിയോസും യൂനിയോസും ബസേനിയോസും ഗ്രിഗോറിയോസും ദിയസ്കോറോസും തീമോത്തിയോസും ബീലക്സീനോസും അന്തിമോസും യാവാനിയോസും വചനമായ ദൈവം ശരീരിയായി തീർന്നുവെന്ന് നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവരും സത്യവാനും ഉന്നത ഗോപുരവുമായ പ്രസിദ്ധനായ മോർഗോറിയിലോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിൻ്റെ വിശുദ്ധ സഭ മുഴുവൻ്റെയും വിവേകമുള്ള വായും തൂണും മൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ മേച്ചിൽ സ്ഥലവും മറിയാം സംശയം കൂടാതെ ദൈവമാതാവെന്നെല്ലായ്പ്പോഴും പ്രസംഗിച്ചവരുമായ ഞങ്ങളുടെ പാത്രിയാർക്കീസ് മോർ സേവേറിയോസും സത്യവിശ്വാസത്തെ നിലനിർത്തിയ നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ബാവ മോർ യാക്കോബ് ബുർദാനായും മോർ അബ്രഹീമും മോർ യാക്കോബും മോർ ഇസഹാക്കും മോർ ബാലായും ദുഃഖിതന്മാരും തലവന്മാരായ മോർ ബർസോമോയും മോർ ഷെമോൻ ദസ്തോനോയും തെരഞ്ഞെടുക്കപ്പെട്ട മോറബായും മോറാൻ മോർ ഇഗ്നാദിയോസ് ഏലിയാസ്ത്രിയൻ പാത്രിയർക്കീസ് ബാവായും മോർ ബസേനിയോസ് എൽദമോഫ്രിയാനായും മലങ്കരയിലെ മോർ ഗ്രിഗോറിയോസും മോർ ഗ്രിഗോറിയോസ് അബ്ദുൽ ജലീൽ ബാവായും മോറൊസ്താത്യോസ് ലീബാബാവായും സത്യവിശ്വാസം രക്ഷകനായ മോർ അത്താനാസിയോസ് പൗലോസും മോർ ബസേനിയോസ് ചക്രളാമോഫ്രിയാനായും മോർ കൂറിനോസ് യുയാക്കീമും മോർ കൂറിനോസ് പൗലോസുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ചുമുള്ളതും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾ കേൾപ്പിച്ചു തന്നവരായി ഇവരുടെ മുമ്പും ഇവരോടുകൂടെയും ഇവരുടെ പിമ്പുമുള്ള എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. രാജാക്കന്മാരുടെയും ഇസ്രായേൽ മക്കളുടെയും മുമ്പാകെ നിന്റെ പരിശുദ്ധാ തിരുനാമം വഹിച്ചവരായ വിജ്ഞാനികളുടെയും ഗുരുക്കന്മാരുടെയും ഉപദേശത്തെ ഞങ്ങളുടെ ആത്മാക്കളിൽ നീ സ്ഥിരപ്പെടുത്തണമേ. ഞങ്ങളെ അലട്ടുന്ന വേദവിപരീതങ്ങളെ നീ മായിക്കണമേ. നിന്റെ ഭയങ്കര സിംഹാസനത്തിൻ്റെ മുമ്പാകെ കുറ്റം കൂടാതെ നിൽക്കുവാൻ ഞങ്ങളെ അർഹതയുള്ളവരാക്കി തീർക്കണമേ. എന്തെന്നാൽ നീ വിശുദ്ധനും പരിശുദ്ധന്മാർക്ക് പരിശുദ്ധത നൽകുന്നവനുമാവുന്നുവല്ലോ. നിനക്കും നിന്റെ ഏകവാദനും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും ഒന്നിനും ജീവൻ നൽകുന്നവനും സാരാംശത്തിൽ നടന്നായിരിക്കുന്നവനുമായ നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഓശവബുൽ സുബാൻ ലവൽ മീ ുമോരരുവികളുടെയും സകല ജടങ്ങളുടെയും ഉടയവനായിരിക്കുന്ന പിതാവാ ദൈവമേ, സത്യവിശ്വാസത്തിൽ മുൻപ് കൂട്ടി നിദ്ര പ്രാപിച്ച് വിശ്രമിച്ച് നിന്റെ അടുക്കൽ വന്നു ചേർന്നവരായി ഈ പരിശുദ്ധ മദ്ബഹായിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്തു നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചു പോയവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും അരൂപികളെയും തൻ്റെ അടുക്കിലേക്ക് എടുത്തുകൊണ്ടവനായ നമ്മുടെ ദൈവമായ മശിഹായോട് ധാരാളമായ തൻ്റെ കരുണകൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മെയും അവരെയും തൻ്റെ സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളുവാനുമായിട്ട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് മൂന്ന് പ്രാവശ്യം കുറിയേലായി സോൻ എന്ന് അട്ടഹസിച്ച് പറയണോ? കർത്താവേ, ആത്മാക്കളുടെയും സകല ശരീരങ്ങളുടെയും നാഥനായ ദൈവം നമ്പുരാനേ,
സത്യവിശ്വാസപൂർവം ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയിട്ടുള്ള എല്ലാവരെയും നീ ഓർത്തുകൊള്ളണമേ. അവരുടെ ശരീരങ്ങളെയും ആത്മാക്കളെയും ദേഹികളെയും അവിടെ നിന്ന് ആശ്വസിപ്പിക്കണമേ. അനന്തമായ ശിക്ഷാവിധിയിൽ നിന്ന് അവരെ രക്ഷിച്ചു കൊള്ളണമേ. നിന്റെ മുഖപ്രകാശം പരിലസിക്കുന്നിടത്ത് അവരെ നീ ആശ്വസിപ്പിക്കണമേ. അവരുടെ തെറ്റുകളെ ക്ഷമിക്കണമേ. അവരുടെ ശിക്ഷാവിധിക്ക് നീ തുനിയരുതേ. എന്തെന്നാൽ നിന്റെ ഏകപുത്രൻ മാത്രമല്ലാതെ തിരുസന്നതിയിൽ കുറ്റം തീർന്നവൻ മറ്റാരുമില്ലല്ലോ. അവൻ മൂലമുള്ള കരുണയും ഭാവമോചനവും പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളും അവരും അവനിൽ തന്നെ ശരണപ്പെടുന്നു. കർത്താവേ, അവസാനം വരെ പാപം കൂടാതെ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. എപ്പോഴോ എവിടെയോ തിരുമനസ്സാകുന്നത് പോലെ ഞങ്ങളുടെ പിഴകളെ കുറിച്ചുള്ള ലജ്ജ കൂടാതെ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ പാർശ്വങ്ങളിൽ ഞങ്ങളെയും നീ കൂട്ടിച്ചേർക്കണമേ. തന്മൂലം സകലത്താലും എന്ന പോലെ ഇതിനാലും സകലത്തിലും ബഹുമാന്യവും വാഴ്ത്തപ്പെട്ടതുമായ തിരുനാമം ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായുടെയും സകലത്തിലെയും മന്ദിനമുദ്ധനും ജീവൻ നൽകുന്നവനും സാരാംശത്തിൽ നടന്നായിരിക്കുന്നവനുമായ പരിശുദ്ധഹായുടെയും നാമങ്ങളോടുകൂടെ സ്തുതിക്കപ്പെട്ട് പുകഴ്ത്തപ്പെടുമാറാകണമേ. ഓശോ വാബുകൂൽ ബാരക്കമോർ, നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ബാരക്കമോർ നഹവോ. വലിയവനും നമ്മുടെ രക്ഷിതാവുമായിരിക്കുന്ന യേശുമിശിഹായാവുന്ന ഏകദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും എൻ്റെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ ഇന്നുമെന്നാളും ഉണ്ടായിരിക്കട്ടെ. പെന്തീകോസ്തി നന്ദ്യത്തിൽ കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. സഹോദരങ്ങളെ, വീണ്ടും ദൈവമാതാവായ വിശുദ്ധ മറിയാമിനെ കുറിച്ചും പരിശുദ്ധന്മാരെ കുറിച്ചും വിശ്വാസികളായ സകല മരിച്ചുപോയവരെ കുറിച്ചും നല്ല സ്മരണ ഉണ്ടാകുവാനായിട്ട് എല്ലായ്പ്പോഴും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കേട്ടേ ആമേൻ. ഓസ്തോബോ
വാഴ്ത്തപ്പെടുന്നവനും ശ്രോപേന്മാരാൽ കാദീഷ് പാടപ്പെടുന്നവനും ആയിരങ്ങളും പതിനായിരങ്ങളുമായ വിശേഷബുദ്ധിയുള്ള സൈന്യങ്ങളാൽ പുകഴ്ത്തപ്പെടുന്നവനും സ്വന്തവാസനയായി സമർപ്പിക്കപ്പെടുന്ന കാഴ്ചകളെയും ഫലവഴിപാടുകളെയും ശുദ്ധീകരിച്ച് പരിപൂർണമാക്കുന്നവനുമായ ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായുടെ പിതാവാം ദൈവമേ, സ്വർഗസ്ഥ പിതാവാവുന്ന ദൈവമാവുന്ന നിന്നെ നിർമ്മല ഹൃദയത്തോടും ലജ്ജാരഹിതമായ മുഖത്തോടും കൂടെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെല്ലാവരുടെയും ശരീരാത്മദേഹികളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, സ്വർഗസ്ഥനായ ഞങ്ങളുടെ അസഹനീയമായ പരീക്ഷയിലേക്ക് ഞങ്ങളെ നീ പ്രവേശിപ്പിക്കരുത്. എന്നാലോ പരീക്ഷയ്ക്ക് നിവാരണം ഉണ്ടാക്കിക്കൊണ്ട് ദുഷ്ടനിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ജാതനും സകലത്തിലും പരിശുദ്ധനും ഉത്തവനും അന്നിനും ജീവൻ നൽകുന്നവനും സാരാംശത്തിലോടൊന്നായിരിക്കുന്നവനുമായ നിന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും നീക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഓശോമോ, നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ണക്കപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊള്ളുന്നതിന് മുമ്പിൽ വീണ്ടും കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലോനിക്കണം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, നിന്റെ മുമ്പാകെ ഞങ്ങൾ തലോനിക്കുന്നു. കർത്താവേ, നിന്റെ ദാസ സമ്പന്നമായ നിന്റെ കരുണയ്ക്കായി പ്രതീക്ഷിച്ചുകൊണ്ട് തിരുമുമ്പാകെ തങ്ങളുടെ തലകളെ കുനിച്ചുകൊണ്ട് നിൽക്കുന്നു. നിന്റെ വാഴ്വുകളെ അയച്ചു തന്ന ഞങ്ങളെല്ലാവരുടെയും ശരീരാത്മാക്കളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ രക്ഷിതാവായ മിശിഹാ തമ്പുരാന്റെ ജീവൻ നൽകുന്ന രഹസ്യങ്ങളിൽ സംബന്ധിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ നക്കുന്നിന്റെ ഏകജാതനും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും അന്നിനും ജീവൻ നൽകുന്നവനും സാരാംശത്തിൽ നിന്നോടൊന്നായിരിക്കുന്നവനുമായ നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഓശോ വാബുകുൽ സുബാൻ ലവൽ മീ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. പാറക്കുമോ തെഹവേ, പരിശുദ്ധവും മഹനീയവും സൃഷ്ടിയല്ലാത്തതും സ്വയംഭൂവും അനാദ്യന്തവും വന്ധ്യവും സാരാംശത്തിലൊന്നായിരിക്കുന്നതുമായ പരിശുദ്ധാത്രിത്വത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും എൻ്റെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ ഇന്നുവെന്നാളും ഉണ്ടായിരിക്കട്ടെ. ഭയത്തോടും വിറയലോടും കൂടെ നാം സൂക്ഷിക്കണം. ഞങ്ങളുടെ മേലനുഗ്രഹം ചെയ്തിടേ. ഓസ്മരയോ രഹമേലൈൻ കോദേശേ കരുണയോടെ ലോകത്തെ മെനഞ്ഞുണ്ടാക്കിയ പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ അമൂല്യമായ ഇഷ്ടാനുഭവങ്ങൾ മൂലം ലോകത്തെ വീണ്ടെടുത്ത് രക്ഷിച്ചു എന്ന പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടി ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെയും പരിപൂർണമാക്കി തികയ്ക്കുന്ന ജീവനിലേക പരിശുദ്ധ റൂഹായി നമ്മോടുകൂടി
കർത്താവിന്റെ തിരുനാമം ആദികാലം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. ഭാഗ്യ രാജഭാമിനിയോ ഒരുമിച്ച് കൂടിയിരുന്നതായ സ്ലിഹന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് എഴുന്നേറ്റ് വസിച്ചതായ പെന്തക്കോസ്തിയുടെ ശുശ്രൂഷ നടത്തപ്പെടുന്നു. ആദ്യത്തെ ക്രമം പിതാവാം ദൈവത്തെ അഭിസംബോധന ചെയ്തിട്ടുള്ളതായ ക്രമമാണ്. കഴിയുന്നതും ആളുകളെല്ലാവരും ദേവാലയത്തിൽ അകത്തേക്ക് കയറി ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുവാൻ പ്രത്യേകം ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുന്നു. ശുഭഹോലായ റോഹാ എന്ന ആന്തരികമായ പുതുവേഞ്ചിന്റെ പാനത്താൽ ഞങ്ങളുടെ ആത്മാക്കൾ തൃപ്തിപ്പെടുവാൻ ഞങ്ങളെ നീ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റോഹായുമായുള്ളവേ, ഇതുമൂലം ഞങ്ങൾ നിർമ്മലീകരിക്കപ്പെട്ട് വിശുദ്ധിയുള്ളവരായി തീർന്ന് നിർമ്മലങ്ങളും വിശുദ്ധങ്ങളുമായ നാവുകളാൽ വന്യവും വിശുദ്ധവുമായ നിന്റെ നാമത്തിന് ഇപ്പോഴെപ്പോഴും നീയേക്കും വിശുദ്ധ സ്തുതി പാടുമാറാകണമേ. ഓശോവാബ്കോൽ സുബാൻ ലവിൽ മീ രണ്ട് ഭാഗമായി ഒരുമിച്ച് ചൊല്ലുക. ദൈവമേ, നിന്റെ കൃപയിൻ പ്രകാരം എന്നോട് കരുണയണമേ. നിന്റെ കരുണയുടെ ബോധ്യൻ പ്രകാരം എന്റെ പാപങ്ങളെ മായ്ച്ചു കളയണമേ. എന്റെ അന്യായത്തിൽ നിന്നെ നന്നായി കഴുകി എന്റെ പാപങ്ങൾ നിന്നെ വെടിപ്പാക്കണമേ. എന്തെന്നാൽ എന്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു. എന്റെ പാപങ്ങൾ എപ്പോഴും എനിക്ക് വിരോധമായിരിക്കുന്നു. നിനക്ക് വിരോധമായി തന്നെ ഞാൻ പാപം ചെയ്തു. നിന്റെ തിരുമുമ്പിൽ തിന്മകളെ ഞാൻ ചെയ്തു. നിന്റെ ന്യായവിധികൾ നിയമിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ എന്തെന്നാൽ അന്യായത്തിൽ ഞാൻ അനുഭവിച്ചു. പാപങ്ങൾ എന്റെ മാതാവിനെ ഗർഭം ധരിക്കുകയും ചെയ്തു. എന്നാൽ നീതിയിൽ നീ ഇഷ്ടപ്പെട്ടു. നിന്റെ ജ്ഞാനത്തിന്റെ രഹസ്യങ്ങൾ എന്നെ നീ അറിയിച്ചു. നിന്റെ സോപ്പാ കൊണ്ട് എന്റെ മേൽ തളിക്കണമേ. ഞാൻ വെടിപ്പാക്കപ്പെടും, അതിനാൽ എന്നെ വെണ്മയാക്കണമേ. കുറച്ച് മഞ്ഞിനേക്കാൾ ഞാൻ വെണ്മയാകും. എന്റെ ആനന്ദവും സന്തോഷവും കൊണ്ട് എന്നെ തൃപ്തിയാക്കണമേ. ക്ഷീണമുള്ള എന്റെ അസ്ഥികൾ സന്തോഷിക്കും. എന്റെ പാപങ്ങൾ നിന്ന് ഒരുമുഖം തിരിച്ച് എന്റെ അതിക്രമങ്ങളൊക്കെയും മായ്ച്ചു കളയണമേ. ദൈവമേ, വെടിപ്പുള്ള ഹൃദയം എന്നെ സൃഷ്ടിക്കണമേ. സ്ഥിരതയുള്ള നിന്റെ ആത്മാവിനെ എൻ്റെ ഉള്ളിൽ പുതുക്കണമേ. നിന്റെ തിരുവൻപിൽ നിന്നെ തള്ളിക്കളയരുതേ. നിന്റെ വിശുദ്ധാത്മാവിനെ നിന്ന് എടുക്കുകയും വരുതേ. എന്നാലോ നിന്റെ ആനന്ദോ രക്ഷ എനിക്ക് തിരിച്ചു തരണമേ. മാത്രമുള്ള നിന്റെ ആത്മാവിനെ താങ്ങുമാറാണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരെ നിന്റെ വഴിപിടിപ്പിക്കും. പാപിയിൽ നിങ്ങളേക്ക് തിരികുകയും ചെയ്യും. എന്റെ രക്ഷയുടെ ദൈവമായ ദൈവമേ, രക്തത്തിന് നിന്നെ രക്ഷിച്ചു കൊള്ളണമേ. എന്റെ നാവ് നിന്റെ നീതിയെ സ്തുതിക്കും. കർത്താവേ, എന്റെ എതിരങ്ങൾ എനിക്ക് തുറന്നു തരണമേ.
എന്റെ വായ നിന്റെ സ്തുതികളെ പാടും. എന്നാൽ ബലികൾ നീ ഇഷ്ടപ്പെട്ടില്ല, ഹോമബലികൾ നിരപ്പായതുമില്ല. ദൈവത്തിന്റെ ബലികൾ താഴ്മയുള്ള ആത്മാവാകുന്നു. ദൈവം ഉറങ്ങിയ ദൈവത്തെ നിരസിക്കുന്നില്ല. നന്മ ചെയ്യണമേ, ഓർസലേമിന്റെ മധുരകളെ പണിയണമേ. അപ്പോൾ നീതിപരികളെയും ഹോമബലികളും നീ ഇഷ്ടപ്പെടും. അപ്പോൾ നിന്റെ ബലിപീഠത്തിന്മേൽ കാഴ്ചകൾ ബലിയായി കരേറും. വിശുദ്ധാറൂഹായുടെ ആന്തരിക കിരണങ്ങളാൽ ഞങ്ങളുടെ മനസ്സുകളെ പ്രകാശിപ്പിക്കണമേ. നിന്റെ ദിവ്യദാനങ്ങളാൽ ഞങ്ങളുടെ ആത്മാക്കളെ ശുദ്ധീകരിക്കണമേ. സാരാംശത്തിൽ ഒന്നായിരിക്കുന്ന മൂന്ന് ഗ്രൂമാകളുടെ യഥാർത്ഥവും ശ്രേഷ്ഠവുമായ ആരാധനയെ തിരിച്ചറിയുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ബുദ്ധിക്ക് ജ്ഞാനം നൽകുകയും ചെയ്യണമേ. ഹോശോ വാബുകുൽ സോബാൻ കുതിരപ്പടയുടെ മേൽ ജയം കൊണ്ട് അവയുടെ പുറത്തു കയറിയിരുന്നവരെ, സമുദ്രത്തിൽ നിപതിച്ച പ്രബലനായ കർത്താവിനെ നാം സ്തുതിക്കണംവും ദൈവത്താലുല്ലിഖിതവും നിയമം വികലവജസ മോശവെടിപ്പായി വായിച്ചു കായിക മലിനത മനതളിരിൽ
നൊഴിവായപ്പോൾ പാവനമാവാത്മജ്ഞാനത്തിൽ പരമുന്നതനായി സൂക്ഷ്മമതാം ബോധം നേടി ദൈവികമാം സ്തോത്രം പാടി ബലവാനും അവൻ നമുക്ക് രക്ഷകനായി തീർന്നു ഭീകരവും പാവന മഹിതവുമാം തിരുവായരുളി ചെയ്തു എൻ പ്രിയരെയും തോഴരെയും വേറാക്കി ചതിരെയോ നിങ്ങളിലുണ്ടാകാ കാണുക ഞാൻ ദാദനോടൊപ്പം തൻ സിംഹാസനമതിഷ്ടൻ ശോഭിതരാവാൻ കാക്ഷിച്ചിടുന്നോർക്ക ഞാൻ വർഷിച്ചിടുമല പോലെ ബ്രോവൽ റോഹോ കാദീശോ നേരം ഭജനം ഗിരിമകുടം പൂകോജ്വല ദർശന തേജസാലവർ ഹൃദയങ്ങളെ നിറവാക്കി വാഗ്ദത്തം പോൽ കൊടിയൊരു കാറ്റ പ്രിയരെ മോചിപ്പിച്ചു മഷിഹാവാഗ്ദാനപ്പടി നീ നാമ്പുകൾ പോൽ പാവന റൂഹായി വിഭജിച്ചേകി സകല മാനുഷിക ചലനങ്ങൾക്കും വിചാരങ്ങൾക്കും ബോധങ്ങൾക്കും മറഞ്ഞ് അതീതനായി സ്ഥിതിയുന്ന അദർശനായ കർത്താവിന്റെ സ്തുതി. അവൻ സ്വയംഭൂവും സ്വയം അറിയുന്നവനും സ്വയം പര്യാപ്തനുമാകുന്നു. അവൻ ദൃശ്യങ്ങളും അദൃശ്യങ്ങളുമായ സകലത്തിൻ്റെയും സൃഷ്ടാവും നിയന്താവുമാകുന്നു. ആരംഭമില്ലാത്തവനും അനന്തമായി നിലനിൽക്കുന്നവനുമാകുന്നു. അനാദിന്തവും അപ്രമേയവുമായ സ്വയംഭൂവാകുന്നു. അവൻ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവെന്ന ഏക സ്വഭാവത്തോടും ഏകാധികാരത്തോടും ഏകമനസ്സോടും കൂടിയ സത്യേക ദൈവമാകുന്നു. ഗ്നുമായേക്കാൾ ചെറുതോ പ്രായം കൂടിയതോ അല്ല, വലുപ്പത്തിലോ ചെറുപ്പത്തിലോ ഗ്നുമാകൾക്ക് അന്തരമോ വ്യത്യാസമോ ഇല്ല. യാതൊരു ഗ്നുമായും നാമവും അവൻ്റെ നിത്യതയിൽ നിന്ന് ചെറുതോ അന്യമോ അല്ല. പിതാവെന്ന് പറഞ്ഞാൽ പുത്രനും റൂഹായും അവനിൽ നിന്നുള്ളവരാകുന്നു. പുത്രൻ എന്ന് പറഞ്ഞാൽ പിതാവും റൂഹായും അവൻ മൂലമാകുന്നു അറിയപ്പെടുന്നത്. റൂഹ എന്ന് പറഞ്ഞാൽ പിതാവും പുത്രനും അവനിൽ പൂർത്തിയായിരിക്കുന്നു. പിതാവ് ജനകനാവുന്നു ജനിച്ചവനല്ല, പുത്രൻ ജനിച്ചവനാവുന്നു ജനകനല്ല. പരിശുദ്ധ റൂഹ പിതാവിൽ നിന്ന് പുറപ്പെടുന്നവനും പുത്രനിൽ നിന്ന് എടുക്കപ്പെടുന്നവനും പിതാവിൻ്റെ സമസ്വഭാവിയും തുല്യ നിത്യതയുള്ളവനുമാവുന്നു. തനിക്ക് പെന്തിക്കോസ്തി പെരുന്നാളിൻ്റെ ഒന്നാം മുട്ടൂത്തലിൻ്റെ ശ്രൂഷയുടെ സമയത്തും സകലപെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ദൈവനെ അടിയങ്ങളുടെ ആയുഷ്കാലം മുഴുവനിലും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാവുന്നു. മുകൾ കുഞ്ഞവുമോ സ്വതായ അദർശനും അപ്രമേയനും അനാദിന്തനും അപരിമിതനുമായ ദൈവമേ, നീ ഏക സാരാംശമായി അറിയപ്പെടുന്നു. മൂന്ന് വിശുദ്ധഗ്നോമാകളായി വിവേചിക്കപ്പെടുന്നു. സകല വിവേക പ്രകൃതികളും മൂന്ന് പ്രത്യേക ലക്ഷണങ്ങളോടും കൂടെ നിന്നെ കുറിച്ച് ഗ്രഹിക്കുന്നു. ഏകദൈവമായി നീ വന്ന് ഗ്നോമാകളായി അറിയപ്പെടുന്നു. മൂന്ന് ഗ്നോമാകളായി അറിയപ്പെടുന്നു. ശ്രേഷ്ഠമായ ഏക സാരാംശത്തോടും അനാദിന്തമായ ഏക സ്വഭാവത്തോടും കൂടി പിതാവ് പുത്രൻ പരിശുദ്ധ റൂഹ എന്ന മൂന്ന് പൂർണ്ണ ഗ്നോമാകളടങ്ങിയ പരിപൂർണ തത്വമായ സത്യേക ദൈവമാകുന്നു. പിതാവാം ദൈവമേ, നിന്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടവനും തൻ്റെ സ്വതന്ത്ര ബുദ്ധി മൂലം ശാരാജാനാദിനയിലേക്ക് വശീകരിക്കപ്പെട്ടവനുമായ മനുഷ്യനെ നവീകരിക്കുവാൻ നിനക്ക് തിരുവിഷ്ടം തോന്നിയിട്ട് ഞങ്ങളുടെ മാർഗദർശനത്തിന് വേണ്ടി നിന്റെ വചനമായ പുത്രനെ നീ കൽപ്പിച്ചയച്ചു. അവൻ വ്യത്യാസം കൂടാതെ മനുഷ്യനായി തീർന്ന് ദൈവത്വത്തിന്റെ വ്യാഖ്യാനാതീതാവസ്ഥയെ വിശദമായി ഞങ്ങളെ അറിയിച്ച് വ്യാഖ്യാനിച്ചു തരികയും നിന്നെയും അവൻ നിന്നിലുള്ളവനാവുന്നു എന്നുള്ളവനെയും ഞങ്ങൾ ഗ്രഹിക്കത്തക്കവണ്ണം
നിന്റെ ജ്ഞാനത്തിന്റെ ദുർഗ്രഹങ്ങളും രഹസ്യങ്ങളുമായ സംഗതികൾ ഞങ്ങളെ അറിയിക്കുകയും ചെയ്തു. ദൈവത്വത്തിലെ മൂന്നാമത്തെ പ്രകാശത്തെ കുറിച്ചും അവൻ ഞങ്ങളെ പഠിപ്പിച്ചു. അത് പരിശുദ്ധ റൂഹായ എന്ന അഗ്നുമായാകുന്നു. പിതാവേ, അവൻ എന്നിൽ നിന്ന് വ്യാഖ്യാനാതീതമായ നിലയിൽ പുറപ്പെടുന്നു. അവൻ സത്യറൂഹായാകുന്നു, ആശ്വസിപ്പിക്കുന്ന റൂഹായാകുന്നു, രാജകീയ റൂഹായാകുന്നു, ഉത്തമ റൂഹായാകുന്നു, ജ്ഞാനത്തിന്റെ റൂഹായും പരാക്രമത്തിന്റെ റൂഹായും അറിവിന്റെ റൂഹായും പൂർത്തീകരിക്കുന്ന റൂഹായും നിറവേറ്റുന്ന റൂഹായുമാകുന്നു. റൂഹാ വിഭാജനാവുന്നു, റൂഹാ സംഖ്യാതീതനാവുന്നു, റൂഹാ മനുഷ്യരെ സ്നേഹിക്കുന്നു, റൂഹാ സ്ലീഹന്മാർക്ക് ജ്ഞാനം നൽകുന്നു, റൂഹാ സഹദയന്മാർക്ക് ബലം നൽകുന്നു, റൂഹാ മൽപാന്മാരെ നയിക്കുന്നു, റൂഹാ നന്മകൾ പ്രവർത്തിക്കുന്നു, റൂഹാ ബലവാനാവുന്നു, റൂഹാ സർവശക്തനാവുന്നു, റൂഹാ പ്രകൃതിയാ നിർമ്മലനും വിവിധതരം വ്യാപാരങ്ങളോട് കൂടിയവനും ദിവ്യദാനങ്ങളുടെ ഉറവയുമാവുന്നു. സാരാംശത്തിൽ നിന്നോടും നിന്റെ പുത്രനോടും ഒന്നായിരിക്കുന്നു. അവനായ പ്രമാണവും ദീർഘദർശിമാരും സ്ലീഹന്മാരും വഴിയായി സംസാരിച്ചു. അവൻ സകലത്തിലും സമീപസ്ഥനും സകലത്തെയും പൂർണ്ണമാക്കുന്നവനുമാകുന്നു. അവൻ ഇഷ്ടപ്പെട്ടവരിൽ ദാസനെ പോലെയല്ല, അധികാരിയെ പോലെ വിശുദ്ധ കാര്യങ്ങളെ ചെയ്യുന്നു. ഇഷ്ടസ്ലീഹന്മാരിൽ അവൻ ആവശ്യ ശ്രേഷ്ഠമായ പെന്തിക്കൊസ്തി പെരുന്നാൾ ദിവസത്തിൽ അവൻ മുഖാന്തരം ഞങ്ങൾ നിന്നോടപേക്ഷിക്കുന്നു. നിന്റെ ദാസരും ആരാധകരുമായ ഞങ്ങളിലും അവൻ വസിക്കുമാറാകണമേ. അവൻ്റെ വിശുദ്ധ നല്ലൊരങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമേ. സകല പാപദൗർബല്യങ്ങളും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. ഞങ്ങളെ നിന്റെ നിവാസത്തിന് നിർമ്മല മന്ദിരങ്ങളും ഭവനങ്ങളുമാക്കി നിയമിക്കണമേ. ഞങ്ങളെ ശത്രുക്കളുടെ ഉഗ്രതയ്ക്ക് കീഴ്പ്പെടാത്തവരാക്കി തീർക്കണമേ. വിശുദ്ധ സഭയുടെ പ്രജകളായ സകല വിശ്വാസികളായ പരേതർക്കും പ്രത്യേകിച്ച് സത്യവിശ്വാസത്തിൽ തങ്ങളുടെ ജീവിതം അവസാനിപ്പിച്ചവരായ ഞങ്ങളുടെ മാതാപിതാക്കന്മാർക്കും സഹോദരി സഹോദരങ്ങൾക്കും നല്ല ഓർമ്മയും സന്തോഷകരമായ ആശ്വാസവും നൽകണമേ. എന്തെന്നാൽ സർവാധിപതിയായ ദൈവമായ പിതാവാം ദൈവമേ, നീയും സകലത്തെയും ജീവിപ്പിക്കുന്നവനായ നിന്റെ ഏകപുത്രനും സകലത്തിലും ഭാഗ്യവാനും വന്ദനം ജീവദായകനും സാരാംശതനക്ക് സമനായിരിക്കുന്ന നിന്റെ റുഹായും എപ്പോഴെപ്പോഴും നീക്കും ഞങ്ങളുടെ മേൽ വാണുകൊണ്ടിരിക്കുന്നല്ലോ. ഓശോ വാബുകൂൽ സുബാൻ ലോൽമീമിന്നാലോന കാബിൽ ിൽ നരരോടു സാമേളിച്ചവരെ സ്വർഗീയന്മാരാക്കീടാൻ പരരോടും സ്വജനത്തോടും തൃത്വത്തെയുൽഘോഷിപ്പാൻ തൻവാഗ്ദാനം പ്രേഷിപ്പി ചാശ്വാസം ശ്രീഹർ കേകി ഭാഷകളരുളിയവൻ ധാന്യ ബോല ബ്രോവൽ റോഹോ കാദീശോ മാരശ്വാസ പ്രജനെ മേലെ നൊമ്പ്രാപിച്ച പോർ നൂതനാഭാഷകൾ ഭാഷേച്ചു ഗൂഢബലത്തെ ആർജിച്ചു ശ്വാസകര ദൗത്യം
സൃഷ്ടികളോടുഘോഷിച്ചു അന്യര ശിഷ്യന്മാരാക്കി താദാത്മജ വിമല മാവേ നാമത്തിൽ സ്നാനം നൽകി മെങ്കോലം സത്യത്തിന്റെ കർത്താവും വിശ്വസ്ലിഹന്മാരിൽ അഗ്നിനാവുകളാൽ ആവസിച്ച് വിശുദ്ധമായതിന്റെ ആവാസം മൂലം അവരെ ശുദ്ധീകരിച്ചവനുമായുള്ളവേ, തിരുസന്നതിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ ധൂപത്തെ നിന്റെ പരിശുദ്ധ രൂഹാ മൂലം ശുദ്ധീകരിച്ച് ഇതിനാൽ ഞങ്ങൾക്ക് കടങ്ങളുടെ മോചനവും പാപപരിഹാരവും നൽകണമേ. ഞങ്ങളുടെ ഹൃദയങ്ങൾ അനീതിയിൽ നിന്ന് വെടിപ്പാക്കപ്പെടുമാറായണമേ. ഞങ്ങൾ നിന്റെ കരുണയാൽ സദാ സന്ദർശിക്കപ്പെടുമാറായണമേ. ഞങ്ങളിപ്പോഴെപ്പോഴും എന്നേക്കും നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധരുവായും സ്തോത്രം ചെയ്ത് ഒന്നിച്ച് സ്തുതിക്കുമാറാണമേ. മോറൻ വലോഹാൻ ലോൽമീ പാവനമാർച്ചാൽ പോൽ വായുകളിൽ നിന്നും കാതുകളിൽ ജീവൻ പ്രവഹിപ്പിച്ചിടും നിബിയന്മാരെ കേട്ടിടുവേൻ പാവനമാം സുവിശേഷത്തിൻ സന്ദേശം കൈക്കൊള്ളോർക്കാൽ സംരക്ഷിതമാ നൽകതിരും ജീവനമുന്നത രാജ്യമതും കാഹളതുല്യം ഘോഷിക്കും ശ്രീഹന്മാരെ ശ്രദ്ധീപ്പിൻ. ദീർഘദർശിമാരിൽ തലവനായ മോശയുടെ ഒന്നാം പുസ്തകത്തിൽ നിന്നും പറക്കുമോ ദീർഘദർശിമാരുടെ ഭൂമിയിലെല്ലാം ഒരേ ഭാഷയും ഒരേ വാക്കുമായിരുന്നു. എന്നാൽ അവർ കിഴക്കോട്ട് യാത്ര ചെയ്തു സീനാർ ദേശത്ത് ഒരു സമഭൂമിയുണ്ടോ അവിടെ കൂടിയിരുന്നു. അവർ തമ്മിൽ വരുവിൻ നാം ഇഷ്ടിക രൂപപ്പെടുത്തി തീയിൽ ചുട്ടെടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഇഷ്ടിക കല്ലായും പശമണ്ണ കുമ്മായമായും ഉപയോഗിച്ചു. വരുവിൻ നാം ഭൂതലത്തെയും ഭൂതലത്തിലൊക്കെയും ചിതറിപ്പോകാതിരിപ്പാൻ ഒരു പട്ടണവും ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരവും പണിയാം. നമുക്ക് ഒരു പേരുമുണ്ടാക്കാമെന്നവർ പറഞ്ഞു. മനുഷ്യർ പണിത നഗരവും ഗോപുരവും കാണേണ്ടതിന് യഹോവ ഇറങ്ങി വന്നു. അപ്പോൾ യഹോവ ഇതാ ജനമം വന്ന് അവർക്കെല്ലാവർക്കും ഭാഷയും വന്ന് ഇതും അവർ ചെയ്തു തുടങ്ങുന്നു. അവർ ചെയ്യുവാൻ നിരൂപിക്കുന്നുവെന്നും അവർക്ക് അസാധ്യമാകുകയില്ല. വരുവിൻ നാം ഇറങ്ങിച്ചെന്ന് അവർ തമ്മിൽ ഭാഷ തിരിച്ചറിയാതിരിപ്പാൻ അവരുടെ ഭാഷ കലക്കിക്കളയാമെന്നരളി ചെയ്തു. അങ്ങനെ അവരെ അവിടെ നിന്ന് ഭൂതലത്തിലെങ്ങും ചിതറിച്ചു. അവർ നഗരം പണി ഉപേക്ഷിച്ചു കളഞ്ഞു. സർവഭൂമിയിലെയും ഭാഷ യഹോവ അവിടെ വെച്ച് കലക്കിക്കളയാൽ അതിന് ബാബേൽ എന്ന പേരുണ്ടായി. യഹോവ അവരെ അവിടെ നിന്ന് ഭൂതലത്തിലെങ്ങും ചിതറിച്ചു കളഞ്ഞു. ബാരഖമോർ ഇസ്രായേലര ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നിന്നും ബാരഖമോർ അനന്തരം സ്ത്രീ ഒരു മകനെ പ്രസവിച്ചു. അവന് ശിംശോൻ എന്ന് പേരിട്ടു. ബാലൻ വളർന്നു യഹോവനെ അനുഗ്രഹിച്ചു. സോരയ്ക്കും ഇസ്രായേലിനും മധ്യയുള്ള മഹീനതാനിൽ വെച്ച് യഹോവ ആത്മാവ് അവനെ പ്രേരിപ്പിച്ചു തുടങ്ങി. അനന്തരം ശിംശോൻ തിമ്നയിലേക്ക് ചെന്നു. തിമ്നയിൽ ഒരു ഫിലിസ്തീൻകന്യകയെ കണ്ടു. അവൻ വന്ന് തൻ്റെ അപ്പനെയും അമ്മയെയും അറിയിച്ചു. ഞാൻ തിമ്നയിൽ ഒരു ഫിലിസ്തീൻകന്യയെ കണ്ടിരിക്കുന്നു. അവളെ എനിക്ക് ഭാര്യയായി എടുക്കണമെന്ന് പറഞ്ഞു. അവൻ്റെ പിതാവും മാതാവും അവനോട് അഗ്രചർമ്മികളായ ഫിലിസ്തീനിൽ നിന്ന്
നീ ഒരു ഭാര്യയെ എടുപ്പാൻ പോകേണ്ടതിന് നിന്റെ സഹോദരന്മാരുടെ കന്യമാരിലും നമ്മുടെ സകല ജനത്തിലും യാതൊരു തീമില്ലയോ എന്ന് ചോദിച്ചതിന് ശിംശോൻ തന്റെ പിതാവിനോട് അവളെ എനിക്ക് എടുക്കണം, അവളെ എനിക്ക് ബോധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് യഹോവയാൽ ഉണ്ടായതെന്ന് അവൻ്റെ പിതാവും മാതാവും അറിഞ്ഞില്ല. അവൻ ഫെലിസ്തരുടെ നേരെ അവസരം അന്വേഷിക്കുകയായിരുന്നു. ആ കാലത്ത് ഫെലിസ്തരായിരുന്നു ഇസ്രായേലിനെ വാണിരുന്നത്. പ്രേരിതരായ സ്നേഹ സ്നേഹന്മാരുടെ നടപ്പോട്ട പുസ്തകത്തിൽ നിന്നും ഹബീബായി ബറക്കുമോറെ സ്നേഹന്മാരുടെ സ്തുതിയും നമ്മുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അപ്പോ അപ്പോലോസ് കൊരിന്തിൽ താമസിക്കുന്ന കാലത്ത് പൗലോസ് ഉയർന്ന സ്ഥലങ്ങളിൽ കൂടി സഞ്ചരിച്ച് എഫേസൂസിലെത്തി. അവിടെ കണ്ടെത്തിയ ശിഷ്യന്മാരോട് വിശ്വസിച്ച ശേഷം നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന് ചോദിച്ചതിന് പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. അപ്പോൾ അവൻ അവരോട് നിങ്ങൾ ഏത് മാമോദീസയാണ് കൈക്കൊണ്ടത് എന്ന് ചോദിച്ചതിന് അവർ യോഹന്നാന്റെ മാമോദീസ എന്ന് പറഞ്ഞു. പൗലോസ് അവരോട് പറഞ്ഞു, യോഹന്നാൻ തൻ്റെ പിന്നാലെ വരുന്നവനായ യേശോ മിശിഹായിൽ വിശ്വസിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അനുതാപത്തിൻ്റെ മാമോദീസ ജനങ്ങൾക്ക് നൽകിയത്. ഇത് കേട്ടപ്പോൾ അവർ കർത്താവായ യേശോ മിശിഹായുടെ നാമത്തിൽ മാമോദീസ ഏറ്റു. പൗലോസ് അവരുടെ മേൽ കൈവച്ചു. ഉടൻ പരിശുദ്ധാത്മാവ് അവരിലേക്ക് ഇറങ്ങുകയും അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു. ആമിൻ. ഹബീബായി ബറക്കുമോർ. പൗലോസ് സ്ലീഹാധന്നിൽ ചൊൽവേട്ടി നീ ദൈവം നിങ്ങളെ ഞങ്ങളറിയിച്ചവയെ എതിരായാരാലും ചെന്നാൽ വാനവനെങ്കിലും ആദൂതൻ താനേൽക്കും സഭയിൽ ശാപം പലതരമുപദേശങ്ങളോ പാലിൽ മുളച്ചു പരക്കുന്നു ദൈവത്തിനുപദേശം തോ തവസാനി പീപോ. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്നും എന്റെ സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിയിൽ ശിശുക്കളായിരിക്കാതെ തിന്മകളിൽ ശിശുക്കളായിരിപ്പിൻ. ബുദ്ധിയിൽ സമ്പൂർണരുമായിരിപ്പിൻ. അന്യവാക്കുകൊണ്ടും അന്യഭാഷ കൊണ്ടും ഞാൻ ഈ ജനത്തോട് സംസാരിക്കുമെങ്കിലും അവർ എന്നെ അനുസരിക്കില്ല എന്ന് കർത്താവ് പറയുന്നു എന്ന് ന്യായ പ്രമാണത്തിൽ എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് ഭാഷകൾ അടയാളമായിട്ടാണ് വെച്ചിരിക്കുന്നത്. അത് വിശ്വാസികളെ ഉദ്ദേശിച്ചല്ല, അവിശ്വാസികളെ ഉദ്ദേശിച്ചാണ്. ദീർഘദർശങ്ങളാകട്ടെ അവിശ്വാസികൾക്കല്ല, വിശ്വാസികൾക്കാണ്. ആകയാൽ സഭയെല്ലാം ഒരുമിച്ചുകൂടി എല്ലാവരും പല ഭാഷയിൽ സംസാരിക്കുകയും അറിവില്ലാത്തവരോ അവിശ്വാസികളോ അകത്തേക്ക് വന്നാൽ ഇവർക്ക് ഭ്രാന്ത് പിടിച്ചു എന്ന് പറയുകയില്ലയോ? നിങ്ങളെല്ലാവരും പ്രവചിച്ചു കൊണ്ടിരിക്കെ അറിവില്ലാത്തവനോ അവിശ്വാസിയായ ഒരുവൻ നിങ്ങളുടെ അടുക്കൽ വന്നാൽ അവൻ നിങ്ങളെല്ലാവരാലും പരിശോധിക്കപ്പെടുകയും നിങ്ങളിൽ നിന്ന് അവന് കുറ്റബോധം വരികയും ചെയ്യും. അവൻ്റെ ഹൃദയത്തിലെ രഹസ്യങ്ങൾ വെളിപ്പെടും. അപ്പോൾ അവൻ കവിഴ്ന്ന് വീണ് ദൈവത്തെ വന്ദിക്കുകയും സത്യമായിട്ട് ദൈവം നിങ്ങളിലുണ്ടെന്ന് പറയുകയും ചെയ്യും. ആമീനായി ബറക്കുമോ. ഹല്ലേലൂയ്യാ, ഹല്ലേലൂയ്യാ, ആനന്ദപ്രദന റൂഹ എന്നെ ഐക്കേണം നിൻരക്ഷ മാർഗത്തിൽ. ഹല്ലേലൂയ്യാ. ഹല്ലേലൂയ്യാ.
നിങ്ങളുടെ ഹൃദയം ചലിക്കരുത്, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിൽ വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ വാസസ്ഥലങ്ങൾ വളരെയുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. നിങ്ങൾക്ക് സ്ഥലം തയ്യാറാക്കുവാൻ വേണ്ടിയാണല്ലോ ഞാൻ പോകുന്നത്. ഞാൻ പോയാൽ നിങ്ങൾക്കായി സ്ഥലം തയ്യാറാക്കും. ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ വിരിക്കുവാൻ വേണ്ടി ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. ഞാൻ എവിടേക്ക് പോകുന്നു എന്ന് നിങ്ങൾക്കറിയാം, വഴിയും നിങ്ങൾക്കറിയാം. അപ്പോൾ തോമാദേഹത്തോട് കർത്താവേ അങ്ങ് എവിടേക്കാണ് പോകുന്നതെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞു. കർത്താ പിന്നെ വഴിയറിയാൻ ഞങ്ങൾക്ക് എങ്ങനെ കഴിയുമെന്ന് ചോദിച്ചു. യേശു തമ്പുരാൻ അവനോട്, വഴിയും സത്യവും ജീവനും ഞാൻ തന്നെയാവുന്നു, എന്നിൽ കൂടെ അല്ലാതെ ഒരുവനും പിതാവിൻ്റെ അടുക്കൽ എത്തുകയില്ല. നിങ്ങളെന്നെ അറിഞ്ഞിരുന്നുവെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു. ഇപ്പോൾ മുതൽ നിങ്ങൾ അദ്ദേഹത്തെ അറിയുന്നു, അദ്ദേഹത്തെ നിങ്ങൾ കാണുകയും ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് യേശുവിനോട്, കർത്താവേ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ, ഞങ്ങൾക്കത് മതിയെന്ന് പറഞ്ഞു. യേശു അവനോട് ഇപ്രകാരം പറഞ്ഞു, ഫിലിപ്പോസേ ഈ കാലം അത്രയും ഞാൻ നിങ്ങളോടുകൂടെ തന്നെ ഇരുന്നിട്ടും നീ എന്നെ അറിഞ്ഞില്ലയോ? എന്നെ കാണുന്നവൻ പിതാവിനെ കണ്ടു കഴിഞ്ഞു, പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം എന്ന് നീ പറയുന്നത് എന്ത്? ഞാൻ പിതാവിലും പിതാവിനിലും സ്ത്രീ എന്നു അന്ന് വിശ്വസിക്കുന്നില്ലയോ? ഞാൻ പറയുന്ന വചനങ്ങൾ സ്വയമായി പറയുന്നതല്ല, എന്നിൽ വസിക്കുന്ന പിതാവാണ് ഈ പ്രവൃത്തികൾ ചെയ്യുന്നത്. ഞാൻ പിതാവിലും പിതാവിനിലും സ്ത്രീ ചെയ്യുന്നു എന്ന് നിങ്ങൾ വിശ്വസിപ്പീൻ, അഥവാ പ്രവൃത്തികൾ നിമിത്തമെങ്കിലും വിശ്വസിപ്പീൻ. ഞാൻ സത്യമായും സത്യമായും നിങ്ങളോട് പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യും, ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കലേക്ക് പോകുന്നതുകൊണ്ട് അവയിൽ കൂടുതലായിട്ടുള്ളതും ഞാൻ ചെയ്യും. എൻ്റെ നാമത്തിൽ നിങ്ങൾ ചോദിക്കുന്നതിനെ പിതാവ് തൻ്റെ പുത്രനിൽ മാറ്റപ്പെടുവാനായിട്ട് ഞാൻ നിങ്ങൾക്ക് സാധിച്ചു തരും. എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാനത് സാധിച്ചു തരും. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ ആചരിപ്പീൻ. ഞാൻ എൻ്റെ പിതാവിനോട് അപേക്ഷിക്കും, അദ്ദേഹം എന്നേക്ക് നിങ്ങളോടുകൂടി ഇരിപ്പാൻ തക്കവണ്ണം മറ്റൊരു ആശ്വാസദാതാവിനെ തരികയും ചെയ്യും. അവൻ സത്യാത്മാവാകുന്നു, ലോകത്തിനവനെ സ്വീകരിപ്പാൻ സാധിക്കുകയില്ല. എന്തെന്നാൽ ലോകം അവനെ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടുമില്ല. എന്നാൽ അവൻ നിങ്ങളുടെ അടുക്കൽ വസിക്കുകയും നിങ്ങൾ ചെയ്യുകയും ചെയ്യുന്നതുകൊണ്ട് നിങ്ങളാൾ അറിയപ്പെടും എന്ന് നമ്മുടെ കർത്താവ് താൻ കൽപ്പിച്ചരുൾ ചെയ്തു. ബാരഖമോ ഷൈനോ വശ്ലോമോ ലക്കുൽഖോ ബാരഖമോ. നാം എല്ലാവരും ഉത്സാഹപൂർവ്വം നന്നായി നിന്നുകൊണ്ട് ദൈവത്തിന് പ്രീതികരമായ ശബ്ദത്തിൽ ആത്മീയമായ നടപടികൾ മൂലം മനുഷ്യരമായ പ്രകാശത്തിനും ജീവനും ആനന്ദിക്കത്തക്കോണം പെന്തിഗോസ്തിയുടെയും ഞായറാഴ്ചകളുടെയും വിശുദ്ധദിവസത്തിൽ നിവർന്നു പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകിയവനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പിതാവും വർഗത്തലവനുമായ ആദാമിന്റെ കൽപ്പനലംഘനം മൂലം ഞങ്ങൾ ഭൂമിയിൽ നിപതിച്ചു പോയപ്പോൾ ദൈവോചിതമായ പുനരുദ്ധാനം മൂലം ഞങ്ങളെല്ലാവരുടെയും ഒരുമിച്ച് ഉദ്ധാനം ചെയ്യിച്ചവനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിഗ്രഹാരാധന മൂലം മാഗിൽ കർസായുടെ ആരാധകന്മാരായി തീർന്നുപോയ ഞങ്ങളെ വിശുദ്ധ തൃത്വത്തെയും കുറിച്ചുള്ള ജ്ഞാനം വഴിയായി ആ വിശുദ്ധ തൃത്വത്തിൽ ഒരുവനായി സ്ഥിതി ചെയ്തുകൊണ്ട് അതിൻ്റെ ആരാധകന്മാരാക്കി സജ്ജീകരിച്ചവനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിലത്ത് മുട്ടുകുത്തി
കർത്താവിനോട് പ്രാർത്ഥിക്കണം. രണ്ടാമത്തെ ശുശ്രൂഷ പുത്രനെ അഭിസംബോധന ചെയ്തിട്ടുള്ളതായ ശുശ്രൂഷ ആരംഭിക്കുന്നു. വെള്ളം വേറെ കൊണ്ടൊഴിക്കാൻ അഭിസംബോധന ചെയ്തിട്ടുള്ളതായ ശുശ്രൂഷ ആരംഭിക്കുന്നു. ശുഭഹോല പോലെ ദൈവം രക്ഷിതാവുമായ ശിമിഷിയ നിന്റെ റുഹായി ഞങ്ങളുടെ ബോധങ്ങളിലും മനസ്സുകളിലും ഹൃദയങ്ങളിലും നവീകരിച്ച് പുരാതന മനുഷ്യന്റെ സകല മോഹങ്ങളെയും ഞങ്ങളിൽ മതമാക്കി മായ്ച്ചു കളയണമേ. ഞങ്ങളെ ദിനം പ്രതി നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന നവീനന്മാരാക്കി തീർക്കണമേ. ഞങ്ങൾ നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധ റുഹായിയും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിക്കുകയും ചെയ്യുമാറായണമേ. ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവേ, നീ എന്നേക്കും വാഴ്ത്തപ്പെട്ടവനും മഹത്വമുള്ളവനും ശ്രേഷ്ഠനുമാകുന്നു. നാനാവിധവാദ്യങ്ങളും രാഗത്തോട് കാഞ്ചന നിർമ്മിത ബിംബങ്ങളെ വന്നിപ്പോ ശ്വാസതരാം റുഹായുടെ കാരുണ്യം നമ്മെ സമഫലനായ തീയഴാത്തവനായി വാഴ്വോ നാം പോന്നെ വന്നി ജ
ചാഘോഷിപ്പാൻ പ്രേരിപ്പിക്കുന്നു എന്നേക്കും നീ ധാന്യൻ. കുറിയേലായ സോൻ പരിശുദ്ധനായുള്ളവേ, നിന്റെ മഹനീയ നാമം വാഴ്ത്തപ്പെട്ടതാകുന്നു. നീ എന്നേക്കും മഹത്വമുള്ളവനും ശ്രേഷ്ഠനുമാകുന്നു. ദൈവിക ദർശന സമ്പന്നൻ യൂയേനാദ്യവജസ്സ ദൈവത്തിൻ തിരുമൊഴി എന്നോട് സർവജടങ്ങളിലും പകരും ഞാൻ എൻ ആത്മാവിനെ എന്നാർത്താൻ മൂന്നാമാളാമേഘപ്രകൃതി കതിരുകൾ മൂന്നുള്ളോനെ തേജോദാതാവേ നീ എന്നേക്കും ധന്യൻ. താൻ എന്നേവം നാമം ഘോഷീപോല ബ്രോവൽ റോഹോ ഖാദീശോലംബോലംബുൽനൈക്യത്തിൽ സമമധികാരമെഴും മൂന്നതി പാവനമാം ക്രൂമാകളെ സവിശേഷം പൂജിപ്പാ. മൂന്നാമണിനേരം റൂഹായുടെ കൃപയാവാസം ചെയ്തു. ഈ ദിനമോ കർത്താവിൻ ദിനമാ ഞായറു തന്നെ. സൃഷ്ടാവേ നീ എന്നേക്കും ധന്യൻ. താൻ എന്നേവം ജനകാത്മജ വിമലാത്മാവോടു നാമാർത്തി കർത്താവിന്റെ സകലദാസന്മാരുമേ അവനെ വാഴ്ത്തി എന്നേക്കും സ്തുതിച്ച് പുകഴ്ത്തുവിൻ. ആത്മാവാം ദൈവത്തിൻ മൂന്നാം കതിരിൻ ദൃഷ്ടാന്ത ബന്ധനമെല്ലാം ഒഴിവാക്കി എരിതീയിൽ പരിനീർ വീഴ്ത്തി പൈതങ്ങളവൻ പേർ കാൻ സ്തോത്രം പാടുന്നു. രക്ഷകനാം സൃഷ്ടാവാം അവനെ ഉപകാരിയെ എന്ന കണക്കെല്ലാ സൃഷ്ടികളും സവിശേഷം വാഴ്ത്തുന്നു. ഹാനനിയാ ശ്രീയ മിശായേൽ എന്നിവർ അഗ്നിചൂളയിൽ വെച്ച് കർത്താവിനെ വാഴ്ത്തി അവനെ നിങ്ങൾ എന്നേക്കും സ്തുതിച്ച് പുകഴ്ത്തുവിൻ. സംവൃതരും വിമലരുമാം സ്നേഹന്മാരോടായി തീനാവെന്ന വിധം റൂഹാ നിങ്ങളിലാഗതമാകും. ആധന്യൻ നിങ്ങളിൽ ഓരോരുത്തരിലും ചെയ്തിടുമാവാസം എന്നരുളിയ രക്ഷാകരമാ വാഗ്ദത്തം മശിഹായോർത്തു നിൻ സന്നിധി പെട്ടൊരു സൃഷ്ടികളവന സ്തുതിദേ പാടു. ബോല ബ്രോവൽ റോഹോ ഖാദീശോലംബോലംബുൽ മീനാമീ രാജാവേ ശാരീരികമ നിന്നാഗമനത്തെയും താതോൽഭവനുമ സൃഷ്ടിയുമായി സൃഷ്ടാവിൻ നിലയിൽ നിനക്കു സമാനരുമാ റൂഹായേയും മുഞ്ചുന്നോരാ നിബിയന്മാരുടെ പരിഭാവനമാ ആത്മഫലത്ത നിശ്വസിതവതരം ശ്രേഷ്ഠം സാദരമാരോടൊപ്പം നിന്നെ വിശ്വാസികളാ മളിയാരെല്ലാരും വന്നീക്കുന്നു. സ്തുതിൻകാലോ ശ്രീയേലായിസോ. നാമെല്ലാവരും പ്രാർത്ഥിച്ച നമ്മുടെ കർത്താവിന് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. ഞങ്ങളുടെ അനുഗ്രഹം ചെയ്തത് സ്തുതിയും പ്രമേയം പുകഴ്ചയും ഒരു നാളും മാഞ്ഞു പോകുന്നില്ല എന്നുള്ള നല്ല ഓരോന്നത്യവും നിത്യവും ഇടവിടാതെ തിരുമുമ്പാകണയ്ക്കുവാൻ അടിയങ്ങൾ യോഗ്യതയുള്ളവരായി തിരുമാറാകണമേ. മാളികയിൽ വെച്ച് തന്റെ കിരണങ്ങൾ പ്രകാശിച്ച് വിദ്യാവിഹീനനായിരുന്ന സ്ലിഹന്മാരുടെ മനസ്സുകൾക്ക് ദൃഢത നൽകിയവനും സംസ്കാരവിഹീനരായിരുന്ന ആ 12 പേരും ഒരുപോലെ സംസാരിക്കത്തക്കവണ്ണം
അവർക്ക് ഭാഷകളെ വിഭജിച്ചു കൊടുത്തവനും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കത്തക്കവണ്ണം അവരുടെ മേലൂതി അവരെ ജ്ഞാനികളാക്കി നിങ്ങൾ നാനാഭാഗങ്ങളിലേക്കും പുറപ്പെട്ട് വിജാതീയരോട് സത്യവിശ്വാസം പ്രസംഗിപ്പീൻ. മാർഗഭ്രംശത്തിൽ നിന്ന് സൃഷ്ടികളെ സത്യവിശ്വാസ ഐക്യത്തിലേക്ക് തിരിപ്പിക്കുവീൻ എന്ന് അരളി ചെയ്തവനുമായ നീതിയുടെ സൂര്യനും അപ്രമേയ കിരണവുമായവന് നിത്യസ്തുതിയും സാഷ്ടാംഗമായ ആരാധനയും വിനീതമായ സ്തോത്രവും നാം സമർപ്പിക്കണം. തനിക്ക് ബിന്ദുഗസ്തി പെരുന്നാളിൻ്റെ മുട്ടുകുത്തൽ രണ്ടാം ശുശ്രൂഷയുടെ സമയത്തും സെലവരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഉടയവനെ ഇടയങ്ങളുടെ ആയുഷ്കാലം മുഴുവനിലും സ്ത്രീയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാവുന്നു. ബഗുൽഗുനിയാവുമോ സദായ പ്രയാസനം നൽകുന്ന കിരീടവും പിതാവിനോടും പരിശുദ്ധരുഹായോടും കൂടെ സ്വർഗീയ സേനകൾ വാഴ്ത്തിപ്പോഴ്ത്തുന്നവനുമായ അശിയതമ്പുരാൻ നമ്മളുടെ അടുക്കൽ ഇറങ്ങി വന്ന് സ്വയം നമ്മളോടുകൂടെ ചേരുവാൻ തിരുവിഷ്ടം തോന്നി. നമുക്ക് രക്ഷാഹേതുകരമായി തീർന്ന ജനനം മാമോദീസ ക്രൂശാരോഹണം മരണം പുനരുത്ഥാനം എന്നിവ നിർവഹിക്കുവാൻ വേണ്ടി വിശുദ്ധകന്യകയിൽ നിന്ന് ജഡീകമായി ജനിക്കുവാൻ സന്നദ്ധനായി പിതൃസന്നദ്ധിയിലേക്ക് ആരോഹണം ചെയ്യുവാൻ തനിക്ക് തിരുവിഷ്ടം തോന്നിയപ്പോൾ സ്ലിഹന്മാരെ സൈത്യപർവ്വതത്തിൽ ഒരുമിച്ച് കൂട്ടി വിശുദ്ധമായ തന്റെ കൈവയ്പ് മൂലം അനുഗ്രഹിച്ച ആചാര്യത്തിൻ്റെ നൽവരങ്ങൾ സമൃദ്ധമായി അവർക്ക് നൽകുകയും അവരിൽ വിശുദ്ധ റുഹായി എന്നീ വിശ്വസിച്ച് പിതൃസന്നദ്ധിയിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നവരെ നിങ്ങൾ ഓസ്ലേമിൽ താമസിപ്പീൻ. അവൻ സമൃദ്ധമായ തൻ്റെ നൽവരങ്ങൾ മൂലം നിങ്ങളെ പ്രകാശിപ്പിച്ച് ജ്ഞാനികളാക്കി തീർക്കും. ഞാൻ പോകാതെ ആശ്വാസദാതാവ് നിങ്ങളുടെ അടുക്കൽ വരികയില്ല എന്ന് അവനോടർലി ചെയ്യുകയും ചെയ്തു. ഇങ്ങനെ സ്ലിഹന്മാരെ സ്ഥിരചിത്തരാക്കിയ ശേഷം കാഹളധ്വനിയോടുകൂടി സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്ത് പ്രഭാവസമേതം പിതാവിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായി. ഈ പെന്തക്കോസ്ത് പെരുന്നാളിൽ പരിശുദ്ധ പെട്ടെന്ന് അവരിൽ ആവസിച്ച് ദൈവിക നൽവരങ്ങൾ നൽകുകയും ദിവ്യജ്ഞാനം കൊണ്ട് അവരെ അലങ്കരിക്കുകയും ആത്മീയ ഉപദേശങ്ങൾ കൊണ്ട് അവരെ പ്രകാശിപ്പിക്കുകയും സകലജാതികളുടെയും ഭാഷകൾ കൊണ്ട് അവരെ ഐശ്വര്യപ്പെടുത്തുകയും ചെയ്തു. ഇന്ന് വിദ്യാഹീനന്മാർ ജ്ഞാനികളും ദിവ്യങ്ങളായ വിശുദ്ധകൂദാശകളെ അനുഷ്ഠിക്കുന്നവരുമായി പരിണമിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ ദുഷ്ടന്മാരായ ഹൂതന്മാർ ദുഃഖിച്ച് നിന്നുപോയി. ജീവിതായകമായ വിശുദ്ധാത്മദാനം മൂലം ഇന്ന് വിശുദ്ധ സ്ലേഹന്മാർ ദൈവികമായ പുതുവീഞ്ഞ് പാനം ചെയ്യുകയും തന്നിമിത്തം യൂതന്മാർ അസൂയാലുകളായി ഇവർ പുതുവീഞ്ഞ് കുടിച്ച് മതിച്ചിരിക്കുന്നുവെന്ന് അപവാദം പറയുകയും ചെയ്തു. ഏകജാതൻ തേഞ്ഞിരുന്ന വാഗ്ദാനം ഇന്ന് നിറവേറ്റിയിരിക്കുന്നതായി കണ്ടിട്ട് ശമോൻ ഗീപ്പാ സന്തോഷിക്കുകയും അന്ത്രാവോസും സബദി മക്കളും മറ്റു വിശുദ്ധ ശ്ലീഹന്മാരും മഹാസന്തോഷത്തോടും ആനന്ദത്തോടും കൂടെ നിലകൊള്ളുകയും ചെയ്തു. ഇന്ന് പാറഹ്ലീതാ ഇടവരവ് മൂലം മാളിക രണ്ടാം ബാബേലായി തീർന്നു. ഇന്ന് ആദ്യത്തെ പോലെ ശിക്ഷയായി ഭാഷകൾ ഭിന്നിക്കപ്പെട്ടതിനാൽ അല്ലായിരുന്നു. പ്രത്യേക സത്യോദ്ഘോഷണാർത്ഥം സ്ലിഹന്മാർ ജ്ഞാനികളായി തീർന്നതിനു വേണ്ടി കൃപാപൂർവം വിശുദ്ധാത്മശക്തിയാൽ പ്രകാശിക്കപ്പെട്ടതിനാലായിരുന്നു. ഇന്ന് യൂദാസ് കറിയോത്ത തൻ്റെ സഖികളായിരുന്ന വിശുദ്ധ സ്ലിഹന്മാർ സ്വർഗീയ രഹസ്യങ്ങളുടെ ദൈവിക ശോഭയാൽ രൂപാന്തരപ്പെട്ട് ബുദ്ധിക്കും മനസ്സിനും പ്രകാശം നേടിയത് കണ്ടപ്പോൾ ലജ്ജയോടെ നിൽക്കേണ്ടി വന്നു. ഇപ്പോൾ കർത്താവേ, ഈ പന്തികസ്തു ദിവസത്തിൽ നിന്റെ അവർണ്ണനീയം ആ മനുഷ്യസ്നേഹത്തോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ജീവദായകമായ നിന്റെ വിശുദ്ധ റുഹായുടെ കൃപ ഞങ്ങളിൽ ചൊരിയണമേ. സകല പാപമുള്ളുകളിൽ നിന്നും വെടിപ്പുള്ളവരായി സുഖതം വിശ്വാസം പ്രത്യാശ യഥാർത്ഥ സ്നേഹം എന്നീ ആത്മീയ ഫലങ്ങൾ നിനക്ക് സമർപ്പിക്കുവാൻ ഞങ്ങൾ അർഹതയുള്ളവരായി ഭവിക്കണമേ. വിശുദ്ധ സഭയ്ക്ക് തിരുസന്നതയിൽ നിന്നുള്ളതായ നിരപ്പും സമാധാനവും നൽകണമേ. രോഗികളെയും പീഡിതരെയും ഞങ്ങളുടെ ബലഹീനമായ മധ്യസ്ഥ പ്രാർത്ഥന ആവശ്യപ്പെടുന്നവരെയും ആവശ്യപ്പെടുന്നവരെയും ആവശ്യപ്പെട്ടവരെയും ദയാപൂർവം നീ ദർശിക്കുമാറാണമേ. ഞങ്ങളുടെ പിതാക്കൾക്കും സഹോദരങ്ങൾക്കും പ്രമുഖന്മാർക്കും ആശ്വാസവും നല്ല ഓർമ്മയും നൽകണമേ. ഞങ്ങളും അവരും നിനക്ക് നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റുഹായിക്കും ഇപ്പോഴും എപ്പോഴും നീക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുമാറാകണമേ. ഓശോബുൽ സുബാൻ ലവൽമീൻ മനാലോന കാബേൽ ഹോ സോയദ് ഹൗബേ ശുക്കോനദോഹൻ
അത്രേ നൽമലവോലം വൽമീ ശാദാധവര പെരുന്നാളായിടുമേ പെന്തേക്കോസ്തേ പാവനമാളിൽ തീ പോലെ തീ പറകലി തായാം രൂഹ വെൺമാടത്തിൽ ശിഷ്യന്മാർക്ക സദ്വിശ്വാസം സ്നേഹം സൽഗതിയെ നിവയൻ പൂർണ്ണത നൽകി ചെന്നുൽഘോഷിച്ചാൽ ഹല്ലേലൂയ നിർവഴി വിട്ടൊരു ജാതികളിൽ ശീലിപ്പിച്ചു സത്യത്തിൻ മാർഗം ഈശാദാദ സ്വർഗാരോഹത്തിൻ നാണി നീ ബന്ദിരവ ശ്വാസനയക്കും ഞാൻ അവനാൽ നിങ്ങൾ സ്ഥൈര്യം നേടിയിടും ശീലിപ്പിക്കും നിങ്ങൾ നിർമ്മലമാ മാർഗം ദുഷ്ടനെതിരാ പാവനമാ ഈ ദിവസത്തിൽ യാജി പൂഞ്ഞങ്ങൾ ശോദാൽമാവിൻ ദാനത്താൽ ബലമേകണമേ ദുഷ്ടാൽമാവാ ദിവസത്തിൽ പരിപൂർണമായ വിശുദ്ധാത്മാ കൃപ കൊണ്ട് സ്ലിഹന്മാരുടെ ഹൃദയങ്ങളെ നീ നിറയ്ക്കുകയും വിശുദ്ധാത്മാവാസം മൂലം അവരോടുള്ള വാഗ്ദത്തം നിറവേറ്റുകയും ചെയ്തുവല്ലോ. തിരുമുമ്പാകെ ഞങ്ങൾ അർപ്പിച്ചിരിക്കുന്ന ധൂപാംഗീകരിച്ച് ദുഷ്ടതയിൽ നിന്ന് ഞങ്ങളെ വെടിപ്പും മേന്മയുള്ളവരുമാക്കി തീർത്ത് നിന്റെ കൃപയാവുന്ന സോപ്പായാൽ രക്ഷിക്കപ്പെടുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. മൂന്ന് വിശുദ്ധ ഗ്നോമാകളെ വെടിപ്പോടുകൂടെ ഞങ്ങളെപ്പോഴും എപ്പോഴും എന്നേക്കും വന്നിച്ച് മാറ്റപ്പെടുത്തുകയും ചെയ്യുമാറായണമേ. ഓശോ ബഭുകുൽ സുബാൻ
ലവൽമി നാദാതാവഗമാം രാജ്യം വിശ്വവ്യാപകമാം രാജ്യം താവകമധികാരം പാരി സീമകളോളം വാഴുന്നു നിൻ കൃപയാൽ ഞാൻ പ്രണമിക്കും നിൻ പരിപാവന നീളയത്തിൽ പൗലോസ് ശ്ലീഹ ധന്യം ചൊൽകട്ടെ നിദേവ പരിശുദ്ധനായ പൗലോസിഹ കൊരിന്ത്യർ എഴുതിയ ഒന്നാലയത്തിനും അതുകൊണ്ട് എന്റെ സഹോദരന്മാരെ ഞാൻ പറയുന്നു, നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ നിങ്ങളിൽ കീർത്തനവരമുള്ളവരും ഉപദേശവരമുള്ളവരും വെളിപാടവരമുള്ളവരും ഭാഷാവരമുള്ളവരും പരിഭാഷാവരമുള്ളവരും എല്ലാ ആത്മീയ വർദ്ധിക്കായ പ്രയോജനപ്പെടണം. അന്യഭാഷയിൽ സംസാരിക്കുന്നുവെങ്കിൽ രണ്ടുപേരെയോ ഏറിയാൽ മൂന്ന് പേരെയോ ആകട്ടെ, അവർ ഓരോരുത്തരായി സംസാരിക്കുകയും ഒരുവൻ പരിഭാഷപ്പെടുത്തുകയും ചെയ്യട്ടെ. പരിഭാഷകളിലെ അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ സഭയിൽ മിണ്ടാതിരിക്കും, അവർ ദൈവത്തോട് സംസാരിച്ചു കൊള്ളട്ടെ. ദീർഘശിമാർ രണ്ടോ മൂന്നോ പേർ സംസാരിക്കുകയും ശേഷം വിവേചിക്കുകയും ചെയ്യട്ടെ. ഇരുന്ന് വേറെ ഒരുവന് വെളിപാടുണ്ടായാൽ ആദിത്യവൻ മിണ്ടാതിരിക്കട്ടെ. എല്ലാവരും പഠിക്കുവാനും എല്ലാവരും ആശ്വസിക്കാൻ തക്കവണ്ണം ഓരോരുത്തരായി പ്രവചിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമല്ലോ. ദീർഘശിമാരുടെ ആത്മാവ് ദീർഘശിമാർക്ക് കീഴ്പ്പെടുന്നു. എന്തുകൊണ്ടെന്നാൽ ദൈവം കലഹത്തിൻ്റെ ദൈവമല്ല, വിശുദ്ധന്മാരുടെ സർവസഭകളിലുമെന്ന പോലെ അവൻ സമാധാനത്തിൻ്റെ ദൈവമാണ്. ആമീൻ. ഹായ് ബാർഗ്മോ ഹല്ലേലൂയ്യാ ഹല്ലേലൂയ്യാ എന്നിലൊരമലം ഹൃദയത്തെ സൃഷ്ടിക്കുക ദേവേശ നൂതനമാക്കുക നിൻ സുസ്ഥിര റൂഹ എന്നിൽ ഹല്ലേലൂയ്യാ. നമ്മടകത്തോടും ഭയത്തോടും മടക്കത്തോടും ജപി കൊടുത്ത് നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ നാം ശ്രദ്ധിച്ചു കേൾക്കോലി യേശു ശമര്യാ സ്ത്രീയോട്, ഈ വെള്ളം കുടിക്കുന്ന ഏവനും വീണ്ടും ദാഹമുണ്ടാകും, എന്നാൽ ഞാൻ കൊടുക്കുന്ന വെള്ളമാകട്ടെ കുടിക്കുന്ന യാതൊരുവനും പിന്നീട് ഒരിക്കലും ദാഹമുണ്ടാകുകയില്ല. എന്നാൽ കൊടുക്കപ്പെടുന്ന ജലം അവനിൽ നിത്യജീവനെ ഉൽപ്പാദിപ്പിക്കുന്ന നീരുറവയായി തീരുമെന്ന് പറഞ്ഞു. ആ സ്ത്രീ അദ്ദേഹത്തോട്, പ്രഭോ, എനിക്ക് നീ ദാഹിക്കാതെയും ഇവിടെ നിന്ന് എനിക്ക് വെള്ളം കോരുവാനിടയാകാതെയും ഇരിപ്പാനായിട്ട് ആ വെള്ളം എനിക്ക് തരേണമേ എന്ന് പറഞ്ഞു. ആ സ്ത്രീ അദ്ദേഹത്തോട്, പ്രഭോ, എനിക്ക് നീ ദാഹിക്കാതെയും ഇവിടെ നിന്ന് വെള്ളം കോരുവാനിടയാകാതെയും ഇരിപ്പാനായിട്ട് ആ വെള്ളം എനിക്ക് തരണമേ എന്ന് പറഞ്ഞു. യേശു അവളോട്, നീ പോയി നിന്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ടുവരിക എന്ന് പറഞ്ഞു. അവൾ അദ്ദേഹത്തോട്, എനിക്ക് ഭർത്താവില്ല എന്ന് പറഞ്ഞു.
യേശു അവളോട് എനിക്ക് ഭർത്താവില്ലെന്ന് നീ പറഞ്ഞത് ശരി. എന്തെന്നാൽ അഞ്ച് ഭർത്താക്കന്മാർ നിനക്കുണ്ടായിട്ടുണ്ട്, ഇപ്പോൾ നിനക്കുള്ളവൻ നിന്റെ ഭർത്താവല്ല എന്ന സത്യമാണ് നീ പറഞ്ഞത് എന്ന് പറഞ്ഞു. ആ സ്ത്രീ അദ്ദേഹത്തോട്, പ്രഭോ, അങ്ങൊരു ദീർഘദർശിയാണെന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിലാണ് ദൈവാരാധന നടത്തിയത്. ആരാധന ചെയ്യേണ്ട സ്ഥലം ഊസ്ലേമിലാണെന്ന് നിങ്ങളും പറയുന്നു എന്ന് പറഞ്ഞു. യേശു അവളോട് ഇപ്രകാരം പറഞ്ഞു, സ്ത്രീയെ എന്നിൽ വിശ്വസിക്കുക, പിതാവിനെ ആരാധിക്കേണ്ടത് ഈ മലയിലുമല്ല ഊസ്ലേമിലുമല്ല എന്ന് വരുന്ന സമയം വരുന്നു. നിങ്ങളറിയാത്തതിനെ ആരാധിക്കുന്നു, എന്നാൽ ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു. എന്തെന്നാൽ രക്ഷ യഹൂദന്മാരിൽ നിന്നാവുന്നു ഉണ്ടാവുന്നത്. എങ്കിലും യഥാർത്ഥ ആരാധകന്മാർ പിതാവിനെ ആത്മാവ് കൊണ്ടും സത്യം കൊണ്ടും ആരാധിക്കുന്ന സമയം വരുന്നു. അതിപ്പോൾ തന്നെയുമാവുന്നു. പിതാവും ഇങ്ങനെയുള്ള ആരാധകന്മാരെയാണ് ആവശ്യപ്പെടുന്നത്. എന്തുകൊണ്ടെന്നാൽ ദൈവം ആത്മാവാകുന്നു. അദ്ദേഹത്തെ ആരാധിക്കുന്നവൻ ആത്മാവ് കൊണ്ടും സത്യം കൊണ്ടും ആരാധിക്കേണ്ടതാവുന്നു എന്ന് നമ്മുടെ കർത്താവ് താൻ കൽപ്പിച്ചരുൾ ചെയ്തു. ബാറക്കുമോ ഷൈനോ വശ്ലോമോ ഉത്സാഹപൂർവ്വം നന്നായി നിന്നുകൊണ്ട് ദൈവത്തിന് പ്രീതികരമായ ശബ്ദത്തിൽ കുറിയലായി സോ എന്ന് ഏറ്റു ചൊല്ലണോ. പൂർവ്വപിതാക്കന്മാർക്കും ദൂഷ്യന്മാർക്കും സൂചനയും വ്യക്തിയുമായി മുൻകൂട്ടി അറിയിക്കപ്പെടുകയും എന്നാൽ സ്ത്രീയന്മാർക്ക് അവ്യക്തമായി നിലയത്തിൽ പ്രത്യക്ഷമായി വെളിപ്പെടുത്തുകയും ചെയ്ത ഞങ്ങളെ വിശ്വാസമുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പിതാവിൻ്റെ നിസ്സീമമായ മടിയിൽ നിന്ന് കാലങ്ങൾക്കും സമയങ്ങൾക്കും അതീതമായി അവർണ്ണനീയമായ നിലയിൽ ജനിച്ചവനും പിതാവിൽ നിന്ന് പുറപ്പെട്ട് നിന്നിൽ നിന്ന് എടുക്കുന്ന റൂഹായുടെ ആവാസം മൂലം ഇന്ന് വിശുദ്ധ സ്ലീഹന്മാരെ ദിവ്യദാനത്താൽ പ്രശോഭിപ്പിച്ചവനും ആയ മശിഹ തമ്പുരാനെ നിന്റെ ദാസന്മാരായ ഞങ്ങളെ ദിവ്യദാനങ്ങളാക്കുന്ന സമ്പത്തിന് അർഹരാക്കി തീർക്കണമേ എന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആശ്വാസപ്രദനായ റൂഹായി അയക്കപ്പെടുകയും വിശുദ്ധ സ്യന്മാരോട് വാഗ്ദാനം ചെയ്തവനും ഈ ദിവസത്തിൽ ഈ സമയത്തും തന്നെ ആ വാഗ്ദാനം നിറവേറ്റനുമായ മെഷിഹാദമരാനെ നിന്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ ഞങ്ങളെ യോഗ്യനാക്കണമേ എന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദൈവോചിതമായ നിന്റെ പുനരുദ്ധാനം മൂലം പാപ പതനത്തിൽ നിന്ന് ഞങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് മാത്രമല്ല ഞായറാഴ്ച പെന്തിക്കോസ്തി ദിവസങ്ങൾ ഭാവി ലോകത്തിൻ്റെ പ്രതിച്ഛായ കൂടിയാകയാൽ ഞായറാഴ്ച പെന്തിക്കോസ്തി ദിവസങ്ങളിൽ നല്ല നിലയിൽ ഒരുമിച്ച് കൂടി പ്രാർത്ഥന നടത്തണമെന്ന് ഞങ്ങളെ പഠിപ്പിച്ച മശിഹ തമ്പുരാനെ വിശുദ്ധ സ്ലീഹന്മാരെ വിശുദ്ധാത്മാവ് നൽവരം മൂലം നീ പൂർത്തീകരിച്ച ഈ വിശുദ്ധ ദിവസത്തിലെ ആരാധന വഴിയായി ആ ദൈവിക നൽവരങ്ങളാൽ ഐശ്വര്യം പ്രാപിച്ച് ദൃശ്യരും അദൃശ്യരുമായ ഞങ്ങളുടെ ശത്രുക്കളെ വിജയിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ എന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നാം മൂന്ന് പ്രാവശ്യം കുറിയലായ സോനെന്ന് ഏറ്റു ചൊല്ലണോ. നാം നിലത്ത് മുട്ടൂത്തി കർത്താവിനോട് പ്രാർത്ഥിക്കണം. പെന്തെക്കോസ്തി നാൾ വരെ നാം
പ്രണമിക്കാറില്ലാർദ്ധനയില്‍ ദൈവിക ഗായക നിബിയാകും ദാവിദിനോടൊപ്പം ഞങ്ങൾ വൈരികളോടെതിരിട്ടേവാം വീറോടു പാടി പറയുന്നു ദ്വേഷികളോഴിയിൽ നിബദിച്ചു സോത്സാഹം നിലകൊണ്ടെങ്ങൾ പാവനരൂഹ തീനാവായി കാന്തി ചൊരിഞ്ഞപ്പോൾ കാൺമാൻ കണ്ണുകൾ മഞ്ചുകയാൽ ഞങ്ങൾ വിധി പോൽ നദി ചെയ്തിടുന്നു പെന്തിക്കോസ്തി നാൾ വരെ നാ പ്രണമിക്കാറിൽ ലർഥനയിൽ ദൈവിക ഗായക നിബിയാകും ദാവിദിനോടൊപ്പം ഞങ്ങൾ വൈരികളോടെതിരിട്ടേവം വീറോടു പാടി പറയുന്നു ദോഷികളോഴി നിബദിച്ചു സോത്സാഹം നിലകൊണ്ടെങ്ങൾ പാവനരോഹ തീനാവായി കാന്തി ചൊരിഞ്ഞ പോൾ കാൺമാൻ കണ്ണുകൾ മഞ്ചുകയാൽ ഞങ്ങൾ വിധി പോൽ നദി ചെയ്തിടുന്നു കർത്താവിൽ സ്നേഹിക്കപ്പെട്ടവരെ പരിശുദ്ധ റൂഹായെ അഭിസംബോധന ചെയ്തിട്ടുള്ളതായ മൂന്നാമത്തെ ശുശ്രൂഷ ആരംഭിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വലിയ ആവാസത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാം. രൂപത്തിൽ വിഷ്ണു സ്ലിഹന്മാരിൽ മാളികയിൽ വെച്ച് ഇറങ്ങി വന്ന് ദിവ്യമായ ജ്ഞാനത്താൽ അവരുടെ മനസ്സുകളെ പ്രകാശിപ്പിച്ച ആശ്വാസപദനാവുന്ന വിശുദ്ധ റൂഹ, നിന്റെ നൽവരങ്ങളാവുന്ന സൗഭാഗ്യകിരണങ്ങളാൽ ഞങ്ങളെയും പ്രകാശിപ്പിക്കണമേ. ഞങ്ങളെല്ലാ സമയത്തും നിന്നെയും നീ ആരിൽ നിന്ന് പുറപ്പെടുന്നു ആ പിതാവിനെയും നീ ആരിൽ നടക്കുന്നു ആ പുത്രനെയും നവീനമായി സ്തുതിക്കുമാറാകണമേ. ഹോശബുൽ സുബാൻ ലവൽ മീ ആമീൻ. കുറിയലായി സോ മറിയം പറഞ്ഞു, എൻ്റെ ദേഹി കർത്താവിനെ സ്തുതിക്കുന്നു, എൻ്റെ ആത്മാവ് എന്നെ രക്ഷിതാവായ ദൈവത്തിൽ ആഹ്ലാദിച്ചു. എന്നാൽ അവൻ തൻ്റെ ദാസിയുടെ വിനയത്തെ കടാക്ഷിച്ചു, ഇത് മുതൽ സർവതലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തു. രാജി മാതാവേ സകലധരാധന കന്യ കാന്തി ശാന്തി ഭാഷണപ്പെടുതയിഴും നാവും ശ്രദ്ധിപ്പാൻ കഴിവോലും വായും നിന്നെ വഴി പോൽ വാഴ്ത്താന പ്രാപ്ത വാക്യങ്ങൾക്കപ്പുറമ നിൻ ഗർഭാധാനത്തെ തേറിട പ്രാഗൽഭ്യം ബോധങ്ങൾക്കിൽ സ്വഹസ്തം കൊണ്ട് വിജയം നേടി മനസ്സങ്കല്പം കൊണ്ട് അഹങ്കരിച്ചിരുന്നവരെ ചിതറിച്ചു പ്രബലന്മാരെ സിംഹാസനങ്ങൾ നിറക്കി വിനീതരെ ഉദ്ധരിച്ചു ദൈവത്തിൻവിധ കൈകൊണ്ടൊരു ബാലിക വിമലത നേടി താതൻ തന്മലമായമരും തനയൻ മൂലം മൺമയമാ മനുജകുലത്തിന് ജീവനമാ ഔഷധമാവാ ബാലിക തനിയെ വേദന കൂടാതതിനേറ്റു ഈ വേളയിലാശ്വാസതന റൂഹായി കൃപ ഞങ്ങൾക്കായി പ്രേഷിപ്പിക്കാ. ബാരകുമോ ശുഭഹോലാബോ
ലബ്രോവൽ റോഹോ കാദേശോ ബോലം വാദാമൽ ബോലം ശ്വാസം പൂണ്ടോർ ഞങ്ങൾ കതിരോനെ പോലൊളി തേടി പാവന വസനം പോർ ധവളി മതേടേണം ബോധം ബലമിവകളിലൈക്യം നേടി കതിർമൂന്നുടയോരേക പ്രകൃതിയെ വിശ്വാസികൾ നാം സാമോദം സ്തുതി നാം എല്ലാവരും പ്രാർത്ഥിച്ച നമ്മുടെ അർത്ഥാവിൽ അനുഗ്രഹങ്ങളും മനോവിനോമി യാചിക്കണം. ഞങ്ങളെ സഹായിക്കേണ്ട സ്തുതിയും സ്തോത്രവും പ്രമേയം വീഴ്ചയും ഒരുനാളും മാഞ്ഞു പോകുന്നില്ല എന്നുള്ള നല്ലോരോ നിത്യവും നിത്യം ഇവിടെ വിടാതെ തിരുവമ്പായണിക്കുവാൻ അടിയങ്ങൾ എഴുതിയുള്ളവരായി തീരുമാറായണമേ. അദൃശ്യനായ പിതാവിൽ നിന്ന് പുറപ്പെടുകയും ഒന്നിനായി പുത്രനിലെടുക്കുകയും ചെയ്യുന്നവനും ആഗ്രഹിക്കുന്നതെല്ലാം തൻ്റെ മഹാശക്തിയാൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നവനും അവ്യക്തങ്ങളായ ഭാവി കാര്യങ്ങളെ അധികാലത്തെ ദീർഘദർശിമാർ മുഖാന്തരം സംസാരിച്ചവനും സ്ലിഹന്മാരിൽ അഗ്നിയാവുകളുടെ രൂപത്തിൽ വിശുദ്ധിയോടെ വസിച്ചവരെ ജ്ഞാനത്തിലും വിവേകത്തിലും പരിപൂർണരാക്കി അവർ മുഖാന്തരം അദൃശ്യങ്ങളായ നിഗൂഢാസംഗതികൾ അവസാന കാലത്ത് വെളിപ്പെടുത്തിയവരുമായ വിശുദ്ധ റൂഹായാവുന്ന കർത്താവിനെ സ്തുതി. തനിക്ക് പെന്തക്കോസ്തു പെരുന്നാളിൻ്റെ മുട്ടുകുത്തലിലെ മൂന്നാം ശുശ്രൂഷയുടെ സമയത്തും സ്ഥലപെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ദേവനേ അടിയങ്ങളുടെ ആയുഷ്കാലം മുഴുവനിലും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാവുന്നു. മകൾ കുഞ്ഞാവുമോ സദായായി പാറകളീത്തായ ദൈവം പള്ളികളെ ശുദ്ധീകരിക്കുന്നവനും സകല ദൈവിക ശുശ്രൂഷകളും പൂർത്തിയാക്കുന്നവനുമാകുന്നു. അവൻ ആചാരിത്വം നൽകുന്നവനും മാമോദീസായ പൂർണ്ണമാക്കുന്നവനും കുദാശകളെ വിശുദ്ധീകരിക്കുന്നവനും പാപങ്ങളെ പരിഹരിക്കുന്നവനുമാകുന്നു. റൂഹാഴമേറിയ കാര്യങ്ങൾ പരിശോധിക്കുന്നവനും നിഗൂഢകാര്യങ്ങൾ സംസാരിക്കുന്നവനും ഭാവി സംഗതികൾ അറിയിക്കുന്നവനും അത്ഭുതകർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവനുമാകുന്നു. വിശുദ്ധ റൂഹ എടുക്കുന്നവനാവുന്നു, എടുക്കപ്പെടുന്നവനല്ല. അവൻ പൂർത്തീകരിക്കുന്നവനാവുന്നു, പൂർത്തീകരിക്കപ്പെടുന്നവനല്ല. സംസാരിക്കുന്നവനാവുന്നു, സംസാരിക്കപ്പെടുന്നവനല്ല. ശുദ്ധീകരിക്കുന്നവനാവുന്നു, ശുദ്ധീകരിക്കപ്പെടുന്നവനല്ല. ദൈവമാക്കുന്നവനാകുന്നു, ദൈവമാക്കപ്പെടുന്നവനല്ല. റുഹാസ്വയമായി ചലിക്കുന്നു, റുഹാസ്വയമായി അധികാരമുള്ളവനാവുന്നു. റുഹാസ്വന്ത ശക്തിയാൽ ബലമുള്ളവനാകുന്നു. റുഹാസ്വന്ത മഹത്വത്താൽ മഹനീയനാകുന്നു. റുഹാസ്വന്ത പ്രാബല്യത്താൽ പ്രബലനാവുന്നു. റുഹാപ്രകാശവും പ്രകാശദാതാവുമാവുന്നു. റുഹാകൃപാലവും കൃപയുടെ ഉറവയുമാവുന്നു. റുഹാ നേരുള്ളവനാവുന്നു, റുഹാതലവനാവുന്നു, റുഹാകർത്താവുന്നു, റുഹാപുത്ര സ്വീകാരത്തിൻ്റെതാവുന്നു. റുഹാസത്യവാനാവുന്നു, റുഹാജ്ഞാനിയാക്കുന്നു, റുഹാവിവേകിയാക്കുന്നു, റുഹാ അറിവുള്ളവനാക്കുന്നു, റുഹാ നല്ല ദൈവഭയം നൽകുന്നു, റുഹാ തനിക്കായി ആലയങ്ങൾ നിർമ്മിക്കുന്നു, റുഹാ മാർഗദർശിയാകുന്നു, റുഹാ ആഗ്രഹിക്കുന്നതെല്ലാം പ്രവർത്തിക്കുന്നവനും എന്നാൽ യോഗ്യമാവണ്ണം മാത്രം ആഗ്രഹിക്കുന്നവനുമാകുന്നു. റുഹാ എല്ലാവർക്കും നല്ലവരങ്ങൾ വിഭജിച്ചു കൊടുക്കുന്നവനാവുന്നു. റുഹാ ആശ്വാസകനാവുന്നു, റുഹാ രാജകീയനാകുന്നു, റുഹാ പരാക്രമിയാകുന്നു, റുഹാ പൂർണ്ണത നൽകുന്നവനാവുന്നു, റുഹാ തികയ്ക്കുന്നവനാവുന്നു, റുഹാ വിഭാജനാകുന്നു, റുഹാ അപരമീയനാകുന്നു, റുഹാ മനുഷ്യസ്നേഹമുള്ളവനാകുന്നു, റുഹാ ദീർഘദർശിമാരെ പൂർണ്ണന്മാരാക്കുന്നു, റുഹാ സ്ലിഹന്മാർക്ക് പരിപൂർണത നൽകുന്നു, റുഹാ സഹദയന്മാരെ സന്നദ്ധരാക്കുന്നു, റുഹാ ദേവാലയങ്ങളെ അലങ്കരിക്കുന്നു, റുഹാ ഉപദേഷ്ടാക്കൾക്ക് ദിവ്യജ്ഞാനം നൽകുന്നു, റുഹാ പരമാർത്ഥികൾക്ക് ജ്ഞാനം നൽകുന്നു, റുഹാ നന്മകൾ പ്രവർത്തിക്കുന്നു, റുഹാ സർവശക്തനാകുന്നു, റുഹാ മുഖാന്തരം പിതാവ് അറിയപ്പെടുന്നു, റുഹാ മുഖാന്തരം പുത്രനിൽ വിശ്വസിക്കുന്നു, റുഹാ മാത്രം പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെടുന്നു. റുഹായിക്ക് ജനകത്വം ഒഴികെ പിതാവിനുള്ള സകലവുമുണ്ട്. റുഹായിക്ക് ജനനവും ജഡധാരവും ഒഴികെ പുത്രനുള്ളതെല്ലാമുണ്ട്. റുഹാ പിതാവിനേക്കാൾ കുറവില്ലാത്ത അനാദിന്തനാകുന്നു. റുഹാ പുത്രനേക്കാൾ ചെറുപ്പമല്ലാത്ത സ്വയംഭൂവാകുന്നു. റുഹാ പിതാവിനേക്കാൾ പൂർവികനോ
പുത്രനേക്കാൾ പ്രായം കൂടിയവനോ അല്ലാത്തതിനാകുന്നു. പാറകളി താറുഹായാവുന്ന ദൈവം നമ്പുരാനേ സുഗന്ധവും മൂലം നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും അപ്രമേയമായ നിന്റെ ഐശ്വര്യ സമൃദ്ധിയോട് യാചിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ നിന്റെ ദൈവിക നൽവരങ്ങൾ ഞങ്ങളിൽ നവീകരിക്കണമേ. മാളികയിൽ വെച്ച് ശ്ലീഹന്മാരെ എന്ന വണ്ണം ഞങ്ങളിലും ആവസിക്കണമേ. നിന്റെ സ്വർഗീയ നൽവരങ്ങൾ ഞങ്ങൾക്ക് വിഭജിച്ചു തരണമേ. നിന്റെ ദിവ്യജ്ഞാനവും നിന്റെ ദിവ്യോപദേശങ്ങളും മൂലം ഞങ്ങളെ നിറയ്ക്കണമേ. നിന്റെ തിരുനിവാസത്തിന് ഞങ്ങളെ ആലയങ്ങളാക്കി തീർക്കണമേ. എല്ലാവരിലും ചൊരിയപ്പെട്ടിരിക്കുന്ന നിന്റെ കൃപയാവുന്ന പാനീയത്താൽ ഞങ്ങളെ ഉന്മത്തരാക്കണമേ. നിന്റെ ദാനങ്ങളാവുന്ന വിശിഷ്ടധനത്താൽ ഞങ്ങളെ ധനവാന്മാരാക്കണമേ. നിന്റെ കിരണകാന്തിയാൽ ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ. നിനക്ക് വേണ്ടി ജീവിച്ച് നിനക്ക് വേണ്ടി പര്യവസാനിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. പാറകളി താറുഹായാവുന്ന ദൈവമേ, ഞങ്ങൾ വെടിപ്പോടും വിശുദ്ധിയോടും കൂടെ നിന്നെയും നീ മുഖാന്തരം നിന്റെ കൂടെ നീ ആരിൽ നിന്ന് പുറപ്പെടുന്നുവോ ആ ദൃശ്യപിതാവിനെയും നീ ആരിൽ നടക്കപ്പെടുന്നുവോ ആ ഓന്യപുത്രനെയും എപ്പോഴും എപ്പോഴും എന്നേക്കും വന്നിക്കുകയും ചെയ്യുമാറാണമേ. വശോഭൂൽ സുബാൻ ലാൽമീൻ മെനാലോന കാബിൽ ഭദ്രയൻമലോ സധൈര്യമവർക്കേകി പോയി ജനകാൽമജരുഹായ തൃത്വദിന്മർമ സൃഷ്ടികളോടുൽഗോ അഗ്നിനാവുകളാൽ വിശുദ്ധ സ്ലിഹന്മാരിലിറങ്ങി ദിവ്യദാനങ്ങളുണ്ട് അവരെ നിറച്ചവരുമായ
ദൈവമായ കർത്താവേ, നിനക്ക് അർപ്പിക്കുന്നതായ സുഗന്ധധൂപം മൂലം നിന്റെ ശക്തിയും ജ്ഞാനവും വിശുദ്ധിയും കൊണ്ട് കൃപാപുരസരം ഞങ്ങളെ നിറയ്ക്കണമേ. എന്ന നല്ലവരങ്ങളാവുന്ന സമ്പത്തിന് ഞങ്ങളെ അർഹരാക്കി തീർക്കണമേ. നീ ആരിൽ നിന്നും ഉറപ്പെടുന്നുവോ ആ പിതാവിനും, ആരുമൂലം അറിയപ്പെടുന്നുവോ ആ ഞങ്ങളുടെ കർത്താവേ ശിമിശയായിരിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഞങ്ങൾ ഒരുമിച്ച് സ്തുതിയും സ്തോത്രവും കരയേറ്റുമാറായണമേ. ഓശോ ബാബുഗുൽസോബാൻ കർത്താവേ യോഗ്യം സദതം നിൻ ഭവനത്തിന് പരിശുദ്ധി ഉടയോൻ വാഴുന്ന നവിവന്യ ഉടയോൻ നാഥൻ ബാലമേന്ദി പൗലോസുസ്ലീഹ ധന്യം ചൊൽകട്ടെ ദേവം നിങ്ങളെ ഞങ്ങളറിയിച്ചവയെ എതിരായ മാധൂതൻ താനേൽക്കും സഭയിൽ ശാപം പലതരമുപദേശങ്ങളോ പാരിൽ മുളച്ചു പരക്കുന്നു ദൈവത്തിൻ ഉപദേശം തോ തവസാനി പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ എന്നും ആഹായി ബാറക്ബോ എന്റെ സഹോദരന്മാരെ, ആത്മീയ ദാനങ്ങളെ കുറിച്ച് നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ പുറജാതികളായിരുന്നു, മിണ്ടാത്ത വിഗ്രഹങ്ങളുടെ അടുക്കിലേക്ക് വിവേചനയില്ലാതെ നിങ്ങൾ നയിക്കപ്പെട്ടു വരുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് അറിയിക്കുന്നതെന്നാൽ, ദൈവാത്മാവോടുകൂടി സംസാരിക്കുന്നവരാരും യേശു ശപിക്കപ്പെട്ടവനാണെന്ന് പറയുകയില്ല. പരിശുദ്ധാത്മാവോടുകൂടിയല്ലാതെ യേശു കർത്താവാണെന്ന് പറയുവാനും ആർക്കും കഴിയുന്നതല്ല. എന്നാൽ കൃപാവരങ്ങൾ പലതാണ്, ആത്മാവൊന്നേയുള്ളൂ. ശുശ്രൂഷകളും പലതാണ്, കർത്താവ് ഒന്നേയുള്ളൂ. അത്ഭുതശക്തികളും പലതാണ്, എല്ലാവരെ കൊണ്ടും എല്ലാം ചെയ്യിക്കുന്ന ദൈവം ഒരുവനേയുള്ളൂ. എന്നാൽ പ്രയോജനകരമായ വിധം ആത്മാവിൻ്റെ വെളിപാട് ഓരോരുത്തരും ലഭിക്കുന്നു. ഒരുത്തിന് ആത്മാവ് മുഖാന്തരം ജ്ഞാനവചനവും, മറ്റൊരുവന് അതേ ആത്മാവ് മുഖാന്തരം അറിവിൻ്റെ വചനവും, ഒരുവന് അതേ ആത്മാവ് മുഖാന്തരം വിശ്വാസവും, വേറൊരുവന് അതേ ആത്മാവ് മൂലം രോഗശാന്തി വരവും, ഒരുവന് അത്ഭുത ശക്തികളും, മറ്റൊരുവന് പ്രവചനവരവും, ഒരുവന് ആത്മാക്കളെ തിരിച്ചറിയുവാനുള്ള കഴിവും, വേറൊരുവന് വിവിധ ഭാഷകളും, മറ്റൊരുവന് ഭാഷ വ്യാഖ്യാന ശക്തിയും ലഭിക്കുന്നു. ഇതെല്ലാം ചെയ്യുന്നതും ഇഷ്ടം പോലെ എല്ലാവർക്കും ഭാഗിച്ചു കൊടുക്കുന്നതും ഏകാത്മാവാണ്. ആമീനായി ബാറക്മോ ഹല്ലേലൂയ്യാ ഹല്ലേലൂയ്യാ. ആഗതനായി ഭാവന റൂഹ നിങ്ങളിൽ ഓരോ രുത്തനിലും ചെയ്യ ടാവാസം. ഹല്ലേലൂയ്യാ. ശീലോദം സോനഭൂസോനോ സുസ്മനശ്മാല സ്വരസോതമേലേഹായോ സോതാലോഹോദയ എവൻഗേലിയോൻ കാതിശോതമോറാനേശം ശിഹോദമസ്കരേവലോദ്മോറാനേശം ശിഹോ ോഹോദിലേശം ഞാൻ നിങ്ങളോടുകൂടെ സ്ഥിതി ചെയ്തുകൊണ്ട് ഇതുകൾ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. പിതാവിൻ്റെ നാമത്തിൽ അയക്കുന്ന പരിശുദ്ധാത്മാവായ ആശ്വാസദാതാവ് സകലവും നിങ്ങളെ പഠിപ്പിക്കും. ഞാൻ നിങ്ങളോട് പറയുന്ന സകലവും അവൻ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. ഞാൻ നിങ്ങൾക്കായി സമാധാനത്തെ വിട്ടേച്ചും പോയിരിക്കുന്നു. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു.
ഞാൻ നിങ്ങൾക്ക് തരുന്നത് ലോകത്താൽ നൽകപ്പെടുന്നത് പോലെയല്ല. നിങ്ങളുടെ ഹൃദയം ചലിക്കരുത്, ഭയപ്പെടുകയും അരുത്. എന്നാൽ പിതൃസന്നിധിയിൽ നിന്ന് ഞാൻ മുഖാന്തരം നിങ്ങൾക്കായിട്ട് അയക്കപ്പെടുന്ന ആശ്വാസദാതാവ്, എൻ്റെ പിതാവെങ്കിൽ നിന്ന് പുറപ്പെടുന്ന സത്യസ്വരൂപനായ ആത്മാവ് വന്ന് എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകും. ആരംഭം മുതൽ എന്നോടുകൂടി സ്ഥിതി ചെയ്യുന്ന നിങ്ങളും സാക്ഷികളാകുന്നു. നിങ്ങൾ വിരുദ്ധരാകാതിരിക്കാനായിട്ട് ഇതുകളെ ഞാൻ പറഞ്ഞിരിക്കുന്നു. അവർ നിങ്ങളെ സംഘത്തിൽ നിന്ന് ബഹിഷ്കരിക്കും. ഓരോരുത്തരും നിങ്ങളെ വധിക്കുന്നത് ദൈവത്തിന് വഴിപാട് അർപ്പിക്കാവുന്നു എന്ന് വിചാരിക്കുന്ന ഒരു ഘട്ടം വരും. അവർ എൻ്റെ പിതാവിനെ ആട്ടെ എന്നെ ആട്ടെ അറിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് ഇങ്ങനെ പ്രവർത്തിക്കും. ആ ഘട്ടം സന്നിഹിതരാകുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളതാണത് എന്ന് നിങ്ങൾ ഓർക്കുവാൻ വേണ്ടി ഇത് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. ഇത് മുന്നേ പറയാതിരുന്നത് ഞാൻ നിങ്ങളോട് ഒരുമിച്ച് തന്നെ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. ഇപ്പോഴാട്ടെ ഞാൻ എന്നെ അയച്ചവൻ്റെ അടുക്കലേക്ക് പോകുന്നു. എവിടെ പോകുന്നു എന്ന് നിങ്ങൾ ഓരോരുവനും എന്നോട് ചോദിക്കുന്നില്ല. ഈ കാര്യങ്ങൾ ഞാൻ പറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം ദുഃഖം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഞാൻ സത്യം നിങ്ങളോട് പറയുന്നു, ഞാൻ പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. എന്തെന്നാൽ ഞാൻ പോയില്ലെങ്കിൽ ആശ്വാസദാതാവ് നിങ്ങളുടെ അടുക്കലേക്ക് വരികയില്ല. ഞാൻ പോയാലോ അവനെ നിങ്ങളുടെ അടുക്കലേക്ക് അയക്കുകയും ചെയ്യും. അവൻ വന്ന് പാപത്തെയും ധർമ്മത്തെയും ന്യായവിധിയെയും കുറിച്ച് ലോകത്തെ ഉത്ബോധിപ്പിക്കും. അത് അവർ എന്നിൽ വിശ്വസിക്കായകൊണ്ട് പാപത്തെക്കുറിച്ചും ഞാൻ എൻ്റെ ആത്മാവിൻ്റെ എൻ്റെ പിതാവിൻ്റെ അടുക്കലേക്ക് പോവുകയും പിന്നെ നിങ്ങളാൽ ഞാൻ കാണപ്പെടാതിരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ധർമ്മത്തെക്കുറിച്ചും ഈ ലോക പ്രമാണി വിധിക്കപ്പെടുവാനിരിക്കുന്നതുകൊണ്ട് ന്യായവിധിയെക്കുറിച്ചും ആയിരിക്കും. ഇനിയും എനിക്ക് നിങ്ങളോട് പറയുവാൻ വളരെയുണ്ട്, പക്ഷേ അവയെ ഗ്രഹിപ്പാൻ ഇപ്പോൾ നിങ്ങൾക്ക് പ്രാപ്തിയില്ല. സത്യസ്വരൂപനായ ആത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സർവസത്യത്തിലും നയിക്കും. അവൻ സ്വയമായി സംസാരിക്കുകയില്ല, പിന്നെയോ കേൾക്കുന്നതെല്ലാമാണ് സംസാരിക്കുന്നത്. വരുവാനിരിക്കേണ്ട കാര്യങ്ങളും നിങ്ങളെ അറിയിക്കും. അവൻ എനിക്ക് മഹിമയുണ്ടാക്കും. എന്നാൽ അവൻ എനിക്കുള്ളതിൽ നിന്നെടുത്തിട്ടുള്ളതാണ് നിങ്ങളെ അറിയിക്കുന്നത്. എൻ്റെ പിതാവിനുള്ളത് സകലവും എൻ്റേതാവുന്നു, അതുകൊണ്ടാണ് എന്നിൽ നിന്നെടുത്തതാണ് അവൻ നിങ്ങളെ അറിയിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞത്. വറഹമോ ഷൈനോ വെഷ്ലോമോ ലക്കുൽഖോ. നാമെല്ലാവരും ഉത്സാഹപൂർവ്വം നന്നായി നിന്നുകൊണ്ട് ദൈവത്തിന് പ്രീതികരമായ ശബ്ദത്തിൽ കുറിയലായി സോനെന്ന് ഏറ്റു ചൊല്ലണം. അഗ്നാവുകളുടെ രൂപത്തിൽ വിശുദ്ധ ത്രീയന്മാരിൽ നിന്ന് ഇറങ്ങി ദൈവിക ദാനങ്ങൾ കൊണ്ട് അവരെ നിറച്ചവരും പ്രത്യക്ഷമായി വെളിപ്പെട്ട് പിതാവിനും പുത്രനോടും സാരാംശത്തിൽ ഒന്നാണെന്ന് അറിയിക്കുന്നവരുമായുള്ളവേ, നിന്റെ ദിവ്യ നൽവരങ്ങളാകുന്ന സമ്പത്ത് പ്രാപിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ എന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിദ്യാവിഹീനരായിരുന്ന മീൻപിടുത്തക്കാരെ ദിവ്യജ്ഞാനികളാക്കി തീർക്കുകയും ഏവെങ്കിലൂനിലെ ദൂത് സകല സൃഷ്ടികളോടും പ്രസംഗിക്കുവാൻ ഇടയാക്കുകയും ചെയ്തവനെ, ഞങ്ങളെയും നിന്റെ ദൈവദാനങ്ങൾക്ക് അനുയോജ്യമായ നിർമ്മല ഭാചനങ്ങളും ഭവനങ്ങളും ആക്കി തീർത്തുകൊള്ളണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അതായത് പാറകലീത്തയാകുന്ന റൂഹായാകുന്ന ദൈവമേ, നിന്റെ ആഗമനത്തിങ്കൽ ഇനി ഒരിക്കലും എൻ്റെ ആത്മാവ് മനുഷ്യരിൽ വസിക്കുകയില്ല എന്ന് ഞങ്ങളുടെ പാപം മൂലം ഞങ്ങളിൽ നിശ്ചയിക്കപ്പെട്ടിരുന്ന വിധിയെ നീ അഴിക്കുകയും പുത്രൻ്റെ വാഗ്ദാനം നിറവേറ്റുകയും സ്ത്രീഹന്മാരെ ജ്ഞാനികളാക്കി പ്രകാശിപ്പിക്കുകയും ചെയ്തുവല്ലോ. കർത്താവേ, ഈ ശ്രേഷ്ഠമായ ആരാധന മൂലം വഞ്ചകരായ ദുഷ്ടൻ്റെ സകല ഗണികളും തന്ത്രങ്ങളും തകർത്തു കളയുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ എന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നാം മൂന്ന് പ്രാവശ്യം കുറിയേലായി സോൻ എന്ന് അട്ടസ്റ്റ് പറയണോ? നിലത്ത് മുട്ടുകുത്തി കർത്താവിനോട് പ്രാർത്ഥിക്കണം. Yeah.
ശരീരങ്ങൾക്ക് വെടിപ്പ് നൽകണമേ. നിന്റെ ദൈവിക നൽവരങ്ങൾ ഞങ്ങളിൽ സംരക്ഷിക്കുവാനും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും നിർമ്മലമായ ആരാധനകൾ നിനക്ക് സമർപ്പിക്കുവാനും നിന്റെ ഭയമയ്ക്കും നിന്റെ ദൈവിക നിവാസത്തിനും അനുയോജ്യമായ ആലയങ്ങളായി തീരുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. നാം ഒന്ന് പ്രാവശ്യം കുറിയലായി സോന്നെ പറയണം. പരിശുദ്ധാദേവ മാതാവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ സമയമാകുന്നു ഇത്. ഞങ്ങളുടെ രക്ഷയ്ക്കായ പിതാവിൻ്റെ നിയോഗപ്രകാരം ആകാശം ചായച്ചിറങ്ങി വന്ന പിതാവിൻ്റെ വചനമാം ദൈവത്തെ ഉദരത്തിൽ ഉൾക്കൊണ്ട വാഴ്ത്തപ്പെട്ട മാതാവേ, സീനായ് മലയിൽ വെച്ച് മൂശ ദീർഘദർശി എരുതിയിൽ എരിയാതെ നിൽക്കുന്നതായി ദർശിച്ച മുളപ്പടർപ്പാരെ ദൃഷ്ടാന്തപ്പെടുത്തി കാണിച്ചു ആ പരിശുദ്ധ കന്യകയായ മാതാവേ. സ്വർഗത്തിലേക്ക് അരയേറുന്ന ഗോവിണിയായി ആക്കോമാരെ ദർശിച്ചു ആ സ്വർഗീയ ഗോവിണിയായ മാതാവേ. തുറക്കപ്പെടാത്ത വാതിൽ എന്ന ദീർഘദർശി ആരെ ഊന്നി പറഞ്ഞുവോ ആ കന്യമാരിൽ കന്യയായ വിശുദ്ധ മാതാവേ. രോഗികളുടെ ഔഷധവും ഭാവികളുടെ സങ്കേതസ്ഥാനവും മനം തകർന്നവരുടെ ആശ്വാസവും ഞങ്ങളുടെ ഹൃദയ റാണിയും ആശ്രയവുമായ മാതാവേ. ദീർഘദർശിമാരുടെയും രാജാക്കന്മാരുടെയും സ്ലിഹന്മാരുടെയും മോദ്യാനന്മാരുടെയും പരിശുദ്ധ പിതാക്കന്മാരുടെയും രാജ്ഞിയായ മാതാവേ. ആകാശത്തിന്റെ അനന്തതയിൽ തന്റെ മഹത്വ വ്യാപാരങ്ങൾ തെളിയിക്കുന്നവനും സകല വാഹനകോനങ്ങളെയും തന്റെ പാദമീഠമാക്കിയിരിക്കുന്നവനും ഇടിമിന്നലുകളിൽ മേൽ തന്റെ ഭുജവീര്യം പ്രകടിപ്പിക്കുന്നവനും കൊടുങ്കാറ്റിലും വൻമഴയിലും തന്റെ മഹാശക്തി വെളിപ്പെടുത്തുന്നവനുമായ മഷിയാമ്പുരാനെ, നിന്റെ വാഴ്ത്തപ്പെട്ട മാതാവിനെ ഓർത്ത് അടിയങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾ മൂന്ന് പ്രാവശ്യം
ഞങ്ങളുടെ കർത്താവെ ഞങ്ങളുടെ മേൽ കരുണയണമേ എന്നർത്ഥം വരുന്ന പ്രിയലായി സോൻ എന്നേറ്റിയൊല്ലുന്നു. ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവം നമ്പുരാൻ തന്റെ മാതാവിന്റെ വിലയേറിയ മധ്യസ്ഥ പ്രാർത്ഥനയിൽ അഭയപ്പെട്ട് മധ്യസ്ഥ പ്രാർത്ഥന നിർവഹിച്ചതായ തന്റെ മക്കളെ പരിശുദ്ധമ്മയുടെ മഹാവലിയ മധ്യസ്ഥ പ്രാർത്ഥന കേട്ട് ദൈവം നമ്പുരാൻ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വന്ദിക്കപ്പെട്ടവനും സ്തുതിക്കപ്പെട്ടവനുമാകുന്നു ആദി മുതൽ തലമുറ തലമുറവരെയും തനിക്ക് സ്തുതി. ഹല്ലേലൂയ. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നാലും ഞങ്ങളുടെ പുനരുത്ഥാനത്തിനും ഞങ്ങളുടെ വർഗത്തിന്റെ ധ്യമായ പുതുക്കത്തിനും വേണ്ടി വീണ്ടും പരിപാലിക്കുന്നവനുമായ ദൈവപുത്ര പാപരിഹാരം നൽകുന്നതായ നിന്റെ വിശുദ്ധ വിലവേടുത്തുങ്ങളിൽ നിന്ന് നിന്റെ ദാസീദാസർക്കായി പാപരിഹാരം ഇറങ്ങുമാറാകണമേ. ദൈവമായ കർത്താവേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും ഞങ്ങളുടെ കർത്താവും എന്നേക്ക് ഞങ്ങളുടെ ദൈവവുമായുള്ളവേ, തിരുവും ഭാഗ്യമുള്ള ഉപസനായ്ക്കും വേണ്ടി വിലയേറിയതായ തിരുശരത്നങ്ങൾ അനുഭവിക്കുന്ന നിന്റെ ആരാധകരുടെ സംഘത്തെ അദൃശ്യമായ നിന്റെ വലത്തുരം നീട്ടി വാഴ്ത്തുമാറാകണമേ.
വലിയവനും നമ്മുടെ രക്ഷിതാവുമായിരിക്കുന്ന യേശു മിശിഹാവും ദൈവത്തിന്റെ കരുണ ഈ വിശ്വരഹസ്യങ്ങളെ വഹിച്ചിരിക്കുന്നവരുടെ മേലും ഇവയെ കൊടുക്കുന്നവരുടെ മേലും ഇവയെ അനുഭവിക്കുന്നവരുടെ മേലും ഇവയിൽ പരിശ്രമിച്ച് സംബന്ധിച്ചിട്ടുള്ളവരും സംബന്ധിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ കരുണ നമ്മുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളിലും ഇന്നും എന്നാളും ഉണ്ടായിരിക്കട്ടെ. കൃപ ചെയ്യണമു തരമരുളി, കൃപ ചെയ്യണമേ നിനക്ക് സ്തുതി, കൃപ ഞങ്ങളിലുണ്ടാകട്ടെ. ഹല്ലേലൂയാ. ശബാലാക് 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 മറൻ വലഹാൻ ലൗൽമീൻ മോറാനേശും ശിഹാ. ഞങ്ങൾ ഭക്ഷിച്ചതായ അവിടുത്തെ പരിശുദ്ധ ശരീരവും ഞങ്ങൾ പാനം ചെയ്ത് പുണ്യമുണ്ടാക്കുന്ന തിരുരക്തവും ഞങ്ങൾ ശിക്ഷയ്ക്കോ വിപരീതത്തിനോ കാരണമായി തീരരുതേ. എന്നാലോ ഞങ്ങളെല്ലാവരുടെയും ജീവനും രക്ഷയ്ക്കും പര്യാപ്തമായി ഭവിക്കണമേ. ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. അവരുടെ ശരണവ ആയൂരി നിന്നെ കുമ്പിടു മേലോകം, നാവുകൾ നിൻ നാമം വാഴ്ത്തും. ഹല്ലേലൂയാ. കർത്താവേ നിന്റെ സ്വർഗീയ വിരുന്നിൽ സംബന്ധിക്കുവാൻ ഞങ്ങളെ അർഹതയുള്ളവരാക്കി തീർത്ത നിന്റെ മഹാകരുണ പ്രതി ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ നിന്റെ വിശുദ്ധ രഹസ്യങ്ങളുടെ അനുഭവം മൂലം ഞങ്ങൾ ശിക്ഷാർഹരായി തീരരുതേ. നിന്റെ പരിശുദ്ധ റൂഹായോടുള്ള സംബന്ധത്തിന് അർഹതയുള്ളവരായി ഭവിക്കണമേ. ആദ്യമുതലുള്ള സകല പുണ്യവാന്മാരുടെയും കൂട്ടത്തിൽ ഓഹരിയും അവകാശവും ഞങ്ങൾ പ്രാപിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും അന്നിനും ജീവൻ നൽകുന്നവനും സാരാംശത്തിൽ നിന്നോടൊന്നായിരിക്കുന്നവനുമായ നിന്റെ പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഓശോ വബഗുൽ സുബാൻ ലവൽ മീറക്കുമോർ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ആത്മാവിനും നൽകപ്പെട്ട ഈ വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊണ്ടതിന്റെ ശേഷം വീണ്ടും കാരുണ്യവാനായ കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ ദൈവമേ നിന്റെ തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. ഞങ്ങളുടെ മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗത്തിൽ നിറങ്ങി വന്ന വലിയവനും വിസ്മയനീയനുമായ ദൈവമേ, ദൈവതോ നീ ഞങ്ങളിൽ കരുണയണമേ. ഞങ്ങൾ നിത്യവും നിന്നെ നിന്റെ ജനനാം പിതാവാം ദൈവത്തെയും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും വന്നിനും ജീവൻ നൽകുന്നവനും സാരാംശത്തിൽ എന്നോടൊന്നായിരിക്കുന്നവനുമായ നിന്റെ റുഹായിയും സ്തുതിക്കുകയും ചെയ്യുമാറാണമേ. ഓശോ വബഗുൽ സുബാൻ ലവൽ മീൻകോസ്തീൻ മുറയതുപോലെ സിയോൻ പൂരിയിൽ ബഹുജനമല്ല ിൽ നിന്നും വന്നു നിറഞ്ഞു വാനവ ബലമതു നോക്കി പാർത്തൊരു സ്ലീഹന്മാരിൽ എഴര നാഴിക പുലരും നേരം റൂഹാവന്നു അവരെല്ലാവർക്കും റൂഹാപാവക ശിഖഭാഗീച്ചു ദാനമതിവരുടെ പണിയിൽ നല്ലൊരു ത്രാണിയുമേകി സഭയുടെ വഴികളിലെല്ലാം തെളിവൊടു വെളിവേകിടാൻ ഞങ്ങൾക്കിന്നും ജ്ഞാനം നൽകാൻ വരികാത്മാവേ.
സൈലോൻ ബസ്ലോമോ ഹൈൻ ഹബീബൈൻ വാത്സല്യ സഹോദരങ്ങളെ കർത്താവിൻ്റെ പാപരിഹാരം നൽകുന്നതായ പരിശുദ്ധ ബലിപീഠത്തിങ്കിൽ നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന യാത്രാ ഭക്ഷണത്തോടും അനുഗ്രഹത്തോടും കൂടെ പരിശുദ്ധവും മഹനീയവുമായ ത്രിത്വത്തിൻ്റെ കൃപയ്ക്കും കരുണയ്ക്കുമായി നിങ്ങളെ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്താലെ പോകുവീൻ. ദൂരസ്ഥരോടുകൂടെ സമീപസ്ഥരും മരിച്ചുപോയവരുടെ ജീവനുള്ളവരും നമ്മുടെ അർത്ഥാവേശിയായുടെ വിജയശ്രീബായ രക്ഷിക്കപ്പെട്ടവരും പരിശുദ്ധ മാമോദിസായുടെ റുഷ്മയാൽ മുദ്രയിടപ്പെട്ടവരുമേ ഈ ത്രിത്വം നിങ്ങളുടെ അടങ്ങൾക്ക് പരിഹാരം നൽകും. നിങ്ങളുടെ തെറ്റുകളെ ക്ഷമിക്കും. നിങ്ങളുടെ മരിച്ചുപോയ ആത്മാക്കളെ താൻ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ബലഹീനനും പാപിയുമായ ദാസനാവുന്ന ഞാൻ നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കർണ്ണോടത്തപ്പെട്ട പാപപരിഹാരം പ്രാപിക്കുമാറാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ചുകൊണ്ട് സമാധാനത്താലെ പോകുവിൻ. നാൾതോറും നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഞങ്ങളെ ഓർക്കുകയും ചെയ്യുവീൻ. അഗ്നിമയന്മാരാരി നോക്കിൽ വിറ ചീടുന്നു അവനെ. ത്രിയേകദൈവത്തിന് സ്തുതി. എല്ലാവർക്കും അവരുടെ സ്ഥാനത്ത് ഇരിക്കാം. മശിഹായിൽ സ്നേഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, പരിശുദ്ധമായ പെന്തിക്കുസ്തി പെരുന്നാളിൻ്റെ വലിയ ദിവസത്തിലാണ് നാം ആയിരിക്കുന്നത്. പെന്തിക്കുസ്തി എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് ഭാഷയിൽ 50-ാം ദിവസം എന്നർത്ഥം. 3 തരത്തിലെ പെന്തിക്കുസ്തികൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 1, ഏറ്റവും പൂർവ്വപിതാക്കന്മാരുടെ കാലത്ത് 50-ാമത്തെ ദിവസം വേർതിരിക്കപ്പെട്ട് അത് ബാബിലോണിയ രാജാക്കന്മാർക്ക് ചുങ്കം, ആ വർഷത്തെ ചുങ്കം അവർക്ക് നൽകണം എന്നുള്ളതായ അർത്ഥത്തിൽ പെന്തിക്കുസ്തേ എന്ന് പറയുന്നതായ ടാക്സ് അവരിൽ നിന്ന് ജനത്തിൽ നിന്ന് ശേഖരിക്കുകയും അത് രാജാവ് എടുക്കുകയും ചെയ്യുന്നതായ ഒരു പതിവുണ്ടായിരുന്നു. വീണ്ടും പൂർവ്വപിതാക്കന്മാരുടെ കാലത്ത് 50-ാം പെരുന്നാൾ എന്ന പേരിലും വാരപ്പെരുന്നാൾ എന്ന പേരിലും 7 ആഴ്ചകളുടെ അവസാനം അതിനുശേഷം വരുന്ന ദിവസം 50-ാം ദിവസം വാരപ്പെരുന്നാൾ എന്നിവയുടെ അർത്ഥത്തിലും ഈ പെന്തിക്കുസ്തി പെരുന്നാൾ ആഘോഷിക്കപ്പെടുന്നു. എന്നാൽ പുതിയ നിയമ ഇസ്രയേലാകുന്ന നമുക്ക് ഈ പെന്തിക്കുസ്തിയുടെ അനുഭവം എന്ന് പറയുന്നത് കർത്താവ് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം 50-ാം 40-ാം ദിവസം സ്വർഗാരോഹണത്തിൻ്റെ ആ വലിയ പെരുന്നാൾ ആഘോഷിച്ചതിന് ശേഷം 10 ദിവസം യെരുശലേമിൽ കാത്തിരുന്നതായ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്നതായ പരിശുദ്ധ ദൈവമാതാവിനെയും അതുപോലെ തന്നെ സ്ലീഹന്മാർക്കും ഒക്കെയും പരിശുദ്ധാത്മാവിനെ പകർന്നു നൽകിയതായ ആ വലിയ ദിവസത്തിൻ്റെ അനുസ്മരണം കൂടിയാണ്. നമുക്കൊക്കെയും പരിശുദ്ധാത്മാവിനെ ദൈവം നമ്പുരാൻ മാമോദീസായിലൂടെ പകർന്ന് നൽകിയിട്ടുണ്ട്. എന്നാൽ പലപ്പോഴും നമ്മളെയൊക്കെയും പരിശുദ്ധാത്മാവ് ക്ഷീണിച്ചും ഞരങ്ങിയും അവശതയായും ആരോഗ്യമില്ലാത്ത അനുഭവത്തിലും നമ്മളുടെ പ്രവർത്തനങ്ങൾ മുഖാന്തരവും നാം ആയിരിക്കുന്ന അനുഭവം മുഖാന്തരവുമായിത്തീരുന്നു. എന്നാൽ അതിനാൽ പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തെ പുതുക്കുക എന്നുള്ളതാണ് ഈ വെള്ളം തളിപ്പിൻ്റെ ശുശ്രൂഷയും മുട്ടുകുത്തലിൻ്റെ ശുശ്രൂഷയും മുഖാന്തരമായിട്ട് സഭ അത് മനസ്സിലാക്കുകയും അതിനെ ചെയ്യുകയും ചെയ്യുന്നത്. ഈ പെന്തിക്കുസ്തി പെരുന്നാളിൻ്റെ പ്രധാന പ്രമേയം എന്നുള്ളത് സ്നേഹമാണ്. സ്നേഹത്തിൻ്റെ അപ്പോസ്തോലനായ യുഹാനോൻ്റെ പുസ്തകത്തിൽ നിന്നാണ് ഇന്നത്തെ വേദ വായനകൾ കൂടുതലും ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളത്. സ്നേഹത്തിൻ്റെ അനുഭവം പരിശുദ്ധാത്മാവ് ആവസിച്ചതായ ക്രിസ്ത്യാനികളായ നമുക്ക് സ്നേഹത്തിൽ ജീവിക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് ഉള്ളതായ വലിയ ചോദ്യമാണ് ഈ പെന്തിക്കുസ്തിയുടെ ദിവസത്തിൽ നമുക്ക് ചോദിക്കുവാനായിട്ടുള്ളത്. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിലെ 11-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഓരോരുത്തരും അവനവൻ്റെ ഭാഷയിൽ സംസാരിക്കുകയും അപരൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുകയും ചെയ്തു. അവിടെ ക്രൈസ്തുകാരുണ്ടായിരുന്നു, റോമാക്കാരുണ്ടായിരുന്നു, പംഫൂലിയരുണ്ടായിരുന്നു, അനവധി ആളുകൾ അവിടെ ഉണ്ടായിരുന്നു എന്ന്
നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാലും അവർക്കൊക്കെയും അവരാര് ആരുടെ ഭാഷയിൽ മനസ്സിലാക്കിയാലും സംസാരിച്ചാലും മറ്റുള്ളവർക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സ്നേഹത്തിൻ്റെ ആത്മാവിനെ, പരിശുദ്ധാത്മാവിൻ്റെ ആത്മാവിനെ ദൈവം അവർക്ക് പകർന്നു കൊടുത്തു എന്നാണ് പറയുന്നത്. നമ്മുടെയൊക്കെയും വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മളൊക്കെ മലയാളം സംസാരിക്കുന്ന ആളുകളായിരിക്കെ നമ്മുടെ ചുറ്റുമുള്ളവർ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മളുടെ ഭാര്യ, നമ്മുടെ ഭർത്താവ്, നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബാംഗങ്ങൾ ഇവരൊക്കെയും പറയുന്നത് മനസ്സിലാകാതെ ഇരിക്കത്തക്കവണ്ണം നമ്മളുടെ ഹൃദയം തടിച്ചിരിക്കുന്നെങ്കിൽ, ഒരു ഭാഷ സംസാരിച്ചിട്ടും അവരെന്താണ് സംസാരിക്കുന്നതെന്നും അവരെന്താണ് ഉദ്ദേശിക്കുന്നതെന്നും മനസ്സിലാക്കാൻ സാധിക്കാത്ത വണ്ണം നമ്മളുടെ ഹൃദയം തടിച്ചിരിക്കുന്നെങ്കിൽ തീർച്ചയായും പരിശുദ്ധാത്മാവ് വന്നേ തീരൂ. പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളെ, ദ്വന്ദ്വപക്ഷങ്ങളെ തൻ്റെ ശക്തിയാൽ ഒരുമിപ്പിച്ചേ തീരൂ എന്നുള്ളതിലെ യാതൊരു സംശയവുമില്ല. വേർതിരിക്കാനായിട്ടുള്ള തടസ്സങ്ങളെ മാറ്റുവാനായിട്ട് സ്നേഹത്തിലൂടെ തമ്മിൽ തമ്മെ മനസ്സിലാക്കുവാൻ, കുടുംബാംഗങ്ങളെ മനസ്സിലാക്കുവാൻ, വ്യക്തിബന്ധങ്ങളെ മനസ്സിലാക്കുവാൻ, സഭാഗാത്രത്തെ മനസ്സിലാക്കുവാൻ, അന്യോന്യം മനസ്സിലാക്കുവാൻ, അന്യനു വേണ്ടി വ്യയം ചെയ്യുവാനുള്ള മനസ്സുണ്ടാകുവാൻ തക്കവണ്ണം ഈ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. വീണ്ടും അപ്പോസ്തല പ്രവൃത്തികൾ 2:25 ഇരുപത്തഞ്ചാം വാക്യത്തിൽ നാം കാണുന്ന പോലെ, ഞാൻ കർത്താവിനെ അവൻ്റെ വലതുഭാഗത്ത് കണ്ടു, ദൈവം എൻ്റെ കൂടെയുണ്ട് എന്നുള്ളതായ ബോധ്യമാണ് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നത്. നാം പോകുന്നതായ വഴികളിലും, നാം പോകുന്നതായ യാത്രകളിലും, നാം ഉദ്ദേശിക്കുന്നതായ ഉദ്യമങ്ങളിലും, മകനെ, മകളെ, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല, ഞാൻ നിന്നോട് കൂടെയിരിക്കും, നിൻ്റെ വലം കൈക്ക് പിടിക്കും, ഞാൻ നിന്നെ നടത്തും എന്നുള്ളതായ ആ വലിയ ശബ്ദമാണ് പരിശുദ്ധാത്മാവ് ഇന്ന് നമുക്ക് നൽകുന്നത്. കോവിഡല്ല, ഇനി വരാൻ പോകുന്ന ഡിസീസ് എക്സ് അല്ല, എന്തു തന്നെ വന്നാൽ തന്നെയും ഞാൻ എൻ്റെ കർത്താവിനോട് കൂടെ നടക്കും, അവനെനിക്ക് ദോഷമൊന്നും വരുത്തുകയില്ല, ഞാൻ നിത്യമായ കാലയളവിൽ അവനോട് കൂടെ, ദേഹത്തോട് കൂടെയാണെങ്കിലും, ദേഹം വിട്ടിട്ടാണെങ്കിലും, ആത്മാരൂപത്തിലാണെങ്കിലും, ശരീരത്തിലാണെങ്കിലും, എൻ്റെ കർത്താവിനോട് കൂടെ ജീവിക്കും എന്നുള്ളതായ ആ ഒരു വലിയ അനുഭവത്തിലേക്ക് നമ്മെ വളർത്തുന്നതായ ശക്തിയാണ് പരിശുദ്ധാത്മാവെന്ന് നാം മനസ്സിലാക്കി അനുദിനം ആദിമസഭയെ പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യത്തിൽ വളർത്തിയതുപോലെ വളരുവാൻ തക്കവണ്ണം ഈ പരിശുദ്ധ പെന്തിക്കുസ്തി പെരുന്നാൾ നമുക്ക് സഹായകരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വരുന്ന ഞായറാഴ്ച, വരുന്ന വ്യാഴാഴ്ച June 1 സ്കൂൾ തുറക്കുന്നു. കുട്ടികൾക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥന ധൂപപ്രാർത്ഥന അനന്തരം നടത്തപ്പെടുന്നു. അതിൽ എല്ലാ കുഞ്ഞുങ്ങളും പ്രത്യേകം ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ഇരിക്കുവാനായിട്ട് ഓർമ്മിപ്പിക്കുന്നു. മാസാദ്യ ഞായറാഴ്ച പെരുന്നാൾ വരുന്ന ഞായറാഴ്ച നടത്തപ്പെടുന്നു. പെരുന്നാൾ ഓഹരി 150 രൂപയാണ് എന്നുള്ളതായ കാര്യം പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. ആർക്കെങ്കിലും നെയ്യപ്പം സ്പോൺസർ ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ അതിനുള്ളതായ അവസരവും ഉണ്ടായിരിക്കുന്നതാണെന്ന് അറിയിക്കുന്നു. ഇടവ ദിനവും കുടുംബ പ്രാർത്ഥനയോഗ വാർഷികവും യൂണിറ്റ് ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പും ഇന്ന് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം കലാകായിക മത്സരങ്ങളോടെ പള്ളിയങ്കണത്തിൽ ആരംഭിക്കുന്നു. എല്ലാവർക്കും ഉച്ചഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട് എന്നുള്ളതായ കാര്യവും പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ഇടവ ദിനം നമ്മുടെ ദേവാലയത്തിൽ തന്നെ ആയിരിക്കാൻ തക്കവണ്ണോടെയാകണം. സ്വർഗാരോഹണം ചെയ്ത കർത്താവിനെ കാത്തിരുന്ന ആളുകളെ പോലെ നമ്മുടെ ഇടവ ദിനം ഇന്ന് മുഴുവൻ വൈകുന്നേരം വരെ എല്ലാ പരിപാടികളിലും സംബന്ധിക്കുവാനും ഇവിടെ രാവിലെ ഒരുമിച്ച് കഞ്ഞി കുടിച്ച് മത്സരങ്ങളിലൊക്കെ പങ്കെടുത്ത് സന്തോഷിക്കുവാനും ഉച്ചയ്ക്ക് നല്ല ബിരിയാണിയൊക്കെ, നല്ല ഉച്ചഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരും ഒരുമിച്ചൊരു സ്നേഹ അനുഭവത്തിൽ ആയിത്തീരാനും ആ മത്സരങ്ങളൊക്കെ സന്തോഷത്തോടുകൂടെ പൂർത്തീകരിക്കുവാനും, ഞാൻ തോറ്റാലും കുഴപ്പമില്ല, ഞാൻ ജയിച്ചാലും കുഴപ്പമില്ല, എല്ലാം ദൈവത്തിനായിട്ട്
ദൈവ അനുഭവത്തിനായിട്ടുള്ള ഈ ബോധ്യത്തിലും സ്നേഹത്തിലും ആയിരുന്ന മത്സരങ്ങളെല്ലാം നടത്തുവാനും അതൊക്കെ നമ്മുടെ ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടിയാണ്, മത്സര്യത്തിന് വേണ്ടിയല്ല എന്ന് മനസ്സിലാക്കി ചെയ്യുവാൻ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം എല്ലാവർക്കും ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ആരും അത് ഏറ്റിട്ടില്ല എന്നുള്ള കാര്യം അറിയിക്കുന്നു. ഇന്ന് സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള ഭക്ഷണം വഴിപാടായി നൽകുന്നത് ജോഷി എം ജോർജ് മുണ്ടക്കൽ തുരുത്തിശ്ശേരി എന്ന സഹോദരനാണ്. ആ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇടവകയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന, ജാതി മത ഭേദമന്യേയുള്ള 1 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് യൂത്ത് അസോസിയേഷൻ സൗജന്യമായി പഠനോപകരണങ്ങൾ ഇന്ന് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വിതരണം ചെയ്യപ്പെടുന്നു. നമ്മുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് 75 കുഞ്ഞുങ്ങൾക്കാണ് ഈ വർഷത്തെ വിദ്യാഭ്യാസ കിറ്റ് വിതരണം നമ്മൾ നടത്തുന്നത്. അതിനെ നിങ്ങളിൽ പലരും ആരോടും പ്രത്യേകിച്ച് പറയാതെ തന്നെ പലരും അത് നിർവഹിച്ചു എന്നുള്ളതാണ് ഈ കൊല്ലത്തെ പ്രത്യേകത. ആരും ഒരു മനുഷ്യനോടും 10 രൂപ ചോദിക്കാതെ നമ്മൾ 75,000 രൂപയുടെ ഒരു പ്രോജക്റ്റ് സമർപ്പിച്ചപ്പോൾ പലരും ഇങ്ങോട്ട് ചോദിച്ച് തന്നു. ഇനി ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ അവർക്കും കൊടുക്കാവുന്നതാണ് എന്നുള്ള കാര്യം യൂത്ത് അസോസിയേഷന് വേണ്ടി അറിയിക്കുന്നു. ഈ ഇന്ന് വിശുദ്ധ കുർബാന വഴിപാടായിട്ട് ഏറ്റുവച്ചത് പാറക്കൽ വീട്ടിൽ പരേതിയായ മേരി വർഗീസിൻ്റെ ഓർമ്മയ്ക്കായി കുടുംബാംഗങ്ങൾ ജോഹാൻ നീൽസ് മേലെടുത്ത് നെടുമ്പാശ്ശേരി, അമിത വിനോജ് തളിയപ്പുറത്ത് നെടുമ്പാശ്ശേരി, ആൻമരി അഭിജു മേലെടുത്ത് നെടുമ്പാശ്ശേരി, ഷിബു ഏലിയാസ് ആൻഡ് ഫാമിലി വല്ലത്തുകാരൻ അത്താണി, സാം ജോൺ ആൻഡ് ഷാലു സാം വലിയ വിളാകം കൊല്ലം, പൗലോസ് ചെറിയാൻ വെള്ളൂപ്പറമ്പിൽ അത്താണി, കൃഷ്ണ സനിൽ വെള്ളൂപ്പറമ്പിൽ കുന്നിശ്ശേരി, കണ്ണേത്തിവട്ടിൽ പരേതിയായ അന്നമ്മ പൗലോസിൻ്റെ ഓർമ്മയ്ക്കായി മാർത്ത പി കെ പി കണ്ണേത്ത് നെടുമ്പാശ്ശേരി, ജോൺ വി സുനിൽ ആൻഡ് പോൾ സുനിൽ വീപ്പനാത്ത് എന്നിവരാണ്. അവരുടെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ദൈവം അവരെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. കർത്താവിൽ സ്നേഹിക്കപ്പെട്ടവർ, ഇന്നലെ കൂടിയതായ ഇടവകയുടെ പുതിയ വർഷത്തെ മാനേജിംഗ് കമ്മിറ്റി യോഗം ഓഫീസ് സമയ ക്രമീകരണം ആവശ്യമാണ് എന്ന് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. നേരത്തെ തന്നെ നിങ്ങളുടെ വിശുദ്ധ കുർബാനയ്ക്കുള്ളതായ പേരുകൾ ഓഫീസിൽ വാട്സാപ്പ് മുഖാന്തരം അറിയിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു പേപ്പറിനകത്ത് നിങ്ങളുടെ പേരുകളൊക്കെ എഴുതി കൊണ്ടുവന്ന് ഡേറ്റ് ഇട്ട് അതിൻ്റെ പൈസ ടോട്ടൽ ചെയ്ത് അത് ഓഫീസിൽ നേരത്തെ തന്നെ എത്തിക്കുന്നത് അനുഗ്രഹപ്രദമാണ് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. കഴിയുന്നതും തുയോബയ്ക്ക് മുമ്പേ ആ പേരുകൾ കൊണ്ട് കൊടുക്കുമ്പോൾ തുയോബയ്ക്കാണ് ഏറ്റവും ആദ്യം ഈ പേരുകൾ ഓർക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്, ശനിയാഴ്ച ഈ വഴി പോകുന്ന സമയത്ത് കയറി ഓഫീസിൽ കുർബാനയ്ക്കുള്ള പേരുകൾ എഴുതിച്ചു പോകുന്ന പലരെയും കണ്ടിട്ടുണ്ട്. ഈ ഇടവകയുടെ ഒരു മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് അത്. അതുപോലെ തന്നെ അത് പ്രവർത്തിക്കണം. വിശുദ്ധ കുർബാനയ്ക്ക് കഴിയുന്നതും മുമ്പ് ഏറ്റവും ആരംഭം മുതലേ കടന്നു വന്നത് സംബന്ധിച്ച് അനുഗ്രഹം പ്രാപിക്കണം എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. കുർബാനയ്ക്ക് പുറത്ത് നിൽക്കുന്ന കാര്യം കഴിയുന്നതും ഒഴിവാക്കണം. ഇന്ന് ആ വെള്ളം തളിക്കുക, ആ വെള്ളം തളിക്കപ്പെടുക എന്നുള്ളത് വലിയൊരു അനുഗ്രഹത്തിൻ്റെ കാര്യമാണ്. ആ സമയത്ത് പുറത്ത് നിൽക്കാൻ ഇടയാകാതിരിക്കണം എന്നുള്ള കാര്യം ഞാൻ നേരത്തെ ഓർമ്മിപ്പിച്ചതായിരുന്നു എന്നുള്ള കാര്യം ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുന്നു. ഓഫീസ് ഓഫീസ് 8 മണി വരെ ഓഫീസ് പ്രവർത്തിക്കും. അതിനുശേഷം സെയിലൻ ബസ്സിലോ അമ്മ കഴിഞ്ഞാൽ ഉടനെ തന്നെ ഓഫീസ് തുറക്കുന്നതാണ്. ഓഫീസിൽ ആരും പോയി ഇരുന്ന് അവിടെ ഒരു ഓഫീസ് അടയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. 8 മണിയാകുമ്പോൾ തന്നെ ഓഫീസിലുള്ളവരെല്ലാവരും ദേവാലയത്തിലേക്ക് പോകുവാൻ തക്കവണ്ണം ക്രമീകരിക്കണമെന്ന് കമ്മിറ്റി തീരുമാനം നിങ്ങളുടെ ശ്രദ്ധയെ ഒന്ന് അറിയിച്ചു എന്ന് മാത്രം. വരുന്ന ശനിയാഴ്ച വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കുന്നതാണ്. ഇടവകയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി എൽഡേസ് ഫോറത്തിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് പീസ് മിഷൻ സെൻ്ററിലെ രോഗികൾക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിൻ്റെ തുക സംഭാവനയായി നൽകുന്നു. ആദ്യത്തെ ഈ തുക സ്പോൺസർ ചെയ്തിരിക്കുന്നത് വർഗീസ് കെ വി കണിയത്ത് അത്താണി എന്ന സഹോദരനാണ്. നമ്മുടെ എൽഡേഴ്സ് ഫോറം 75 അഗതി മന്ദിരങ്ങളിൽ ഈ പ്രാവശ്യത്തെ പ്ലാറ്റിനം ജൂബിലിയുടെ ഭാഗമായിട്ട് ഭക്ഷണം നൽകുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങളുടെ ആരുടെയെങ്കിലും ഓർമ്മയ്ക്ക് വേണ്ടി അത് നിർവഹിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ ഓരോ ദിവസത്തെയും ഭക്ഷണം നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാവുന്നതാണ്. ഏകദേശം 5,000 രൂപയാണ് ഒരു ദിവസത്തെ ഭക്ഷണത്തിനായിട്ട് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ
ഈ ജൂബിലി വർഷത്തിൽ എൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരു അനാഥാലയത്തിന് ഭക്ഷണം നൽകാം എന്ന് സാധി 75 കുടുംബങ്ങൾ തീരുമാനിച്ചാൽ അത് വലിയ അനുഗ്രഹമായി തീരും. അതുപോലെ നിരവധി പരിപാടികൾ നമ്മുടെ വിവിധ ഭക്തസംഘടനകളുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്നുണ്ട്. അത് സംബന്ധിച്ച വിശദമായ ബ്രോഷർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. അതിന് ശേഷം അവയെക്കുറിച്ച് നിങ്ങൾക്ക് അറിവ് നൽകുന്നതാണ് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. ഇപ്പോൾ നമുക്ക് എഴുന്നേറ്റ് ധൂപപ്രാർത്ഥനയും അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്കൂൾ തുറക്കുന്നതിനനുബന്ധിച്ചുള്ള പ്രാർത്ഥനയും നടത്തപ്പെടുന്നു. ദൈവം നമ്പുരാനെ നിരക്ഷരായ മീൻപിടുത്തക്കാരെയും മറ്റ് സ്ലിഹന്മാരെയും പരിശുദ്ധാത്മാവിനെ അയച്ചു കൊടുത്തവരെ ശുദ്ധീകരിച്ചവനായ ദൈവം നമ്പുരാനെ നിന്റെ സന്നിധാനത്തിങ്കിൽ പുതിയ അധ്യായന വർഷത്തിനായിട്ട് പ്രതീക്ഷയോടെ നിൽക്കുന്ന മക്കളെ നീ അനുഗ്രഹിക്കണമേ. അവരെ ആരോഗ്യമുള്ളവരും ഗുരുഭക്തിയുള്ളവരും ദൈവ സ്നേഹവും ദൈവഭയവും ദൈവകൃപയുള്ളവരുമാക്കി തീർക്കണമേ. അവരുടെ മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ. അവരെ പഠിപ്പിക്കുന്ന അധ്യാപകരെ ദൈവം നമ്പുരാനെ പരിശുദ്ധാത്മ നിറവും കൃപയുമുള്ളവരാക്കി തീർക്കണമേ. ഞങ്ങളുടെ മക്കളെ നിന്റെ പരിശുദ്ധ ജ്ഞാനത്തിൽ നിന്ന് അഭ്യസിക്കപ്പെടുവാനും അവർ മടിയും അലസതയും ഇല്ലാത്തവരായി നിന്നെ സ്തുതിപ്പാനും നിന്റെ മക്കളായി തീരുവാനും കുടുംബത്തിനും സഭയ്ക്കും ഇടവയ്ക്കും ലോകം മുഴുവനും പ്രകാശം വരുത്തുന്നവരുമായി തീരുവാൻ കൃപയറിയണമേ. ഈ വിദ്യാലയ വർഷത്തെയും ഇതിൻ്റെ പ്രവർത്തനങ്ങളെയും ആശീർവദിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ജാതിനെ പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. വളരും അവൻ ലബനോൻ കാരകിൽ പോലെ ീൻ പാട്ടിൽ ശ്രദ്ധിച്ചിടുന്നീൻ ആടുകളെ മോശേ പോൽ കൈവാൾ തേടും ബഹുമാനിച്ച സുധരോ സ്തോത്രം നിന്നെ മുടി ചൂടിടുന്ന റോഹാവന്യൻ നിൻ പ്രാർത്ഥന കൃപയേറ്റട്ടെ ഞങ്ങൾ ോടായടികളെയും തൻ കോപത്തീൻ വടികളെയും വായി പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന യൂത്ത് അസോസിയേഷൻ നൽകുന്ന വിദ്യാഭ്യാസ കിറ്റിൻ്റെ വിതരണം ഇപ്പോൾ നടത്തുന്നു. കൈക്കാരന്മാരും യൂത്ത് അസോസിയേഷൻ ഭാരവാഹികളും അതിൻ്റെ ആ കുഞ്ഞുങ്ങളും വിളിക്കുന്നതനുസരിച്ച് മുന്നോട്ടേ കടന്നു വരേണ്ടതാണ്. വിളിച്ചോ
ബഹുമാനപ്പെട്ട ട്രസ്റ്റിമാർ, സഭാ മാനേജ്മെൻറ്റ് കമ്മിറ്റി അംഗം, എല്ലാവരും മുമ്പോട്ട് കയറി വരിക. പേര് വിളിക്കുന്ന കുട്ടികൾ വന്ന് എത്രയും പെട്ടെന്ന് തന്നെ വാങ്ങി പോകേണ്ടതാണ്. ഇവിടെ നിൽക്കാം റാ, വാങ്ങിച്ചിട്ട് പേര് വായിക്കേ. സിജി എൽദോ, ക്ലാസ് 7. സിജി എൽദോ, ക്ലാസ് 7. എമിൽ എൽദോ, ക്ലാസ് 1. എമിൽ എൽദോ, ക്ലാസ് 1. എമിൽ എൽദോ, ക്ലാസ് 1. ആൽവിൻ ജെയ്സൺ, ക്ലാസ് 8. ആൽവിൻ ജെയ്സൺ, ക്ലാസ് 8. സ്റ്റെയിൻസി വി സാറ, സ്റ്റെയിൻസി വി സാറ, ക്ലാസ് 5. സ്റ്റെയിൻസി വി സാറ, ക്ലാസ് 5. പ്രണവ് രാജേഷ്, ക്ലാസ് 10. പ്രണവ് രാജേഷ്, ക്ലാസ് 10. അദ്വൈത്, ക്ലാസ് 6. അദ്വൈത്, ക്ലാസ് 6. ഗൗരി വിജു, ക്ലാസ് 1. ഗൗരി വിജു, ക്ലാസ് 1. ഗൗരി വിജു, ക്ലാസ് 1. ആരോ ഷിജു, ക്ലാസ് 2. ആരോ ഷിജു, ക്ലാസ് 2. മിലൻ നരേഷ്, ക്ലാസ് 2. മിലൻ നരേഷ്, ക്ലാസ് 2. അനുപ്രിയ, ക്ലാസ് 7. അനുപ്രിയ, ക്ലാസ് 7. മിലൻ എടുത്തോ, മിലൻ, മിലൻ എടുത്തോ. ഗൗരി നന്ദ, ക്ലാസ് 8. ഗൗരി നന്ദ, ക്ലാസ് 8. അഭിനന്ദ് പി എസ്, ക്ലാസ് 6. അഭിനന്ദ് പി എസ്, ക്ലാസ് 6. അഭിനന്ദ് അല്ലേ, അഭിനന്ദ പി എസ്, ക്ലാസ് 4. ക്ലാസ് 4, അഭിനന്ദ. മിന്ന മേരി മാർട്ടിൻ, ക്ലാസ് 8. മിന്ന മേരി മാർട്ടിൻ, ക്ലാസ് 8. അലൻ ക്രിസ്റ്റി, ക്ലാസ് 10. അനന്യ ശ്രീരാജ്, ക്ലാസ് 10. അനന്യ ശ്രീരാജ്, ക്ലാസ് 10. അഭിനവ് പി എസ്, ക്ലാസ് 7. അഭിനവ് പി എസ്, ക്ലാസ് 7. ബുസ്തൈദുൽ ഹുസൻ, ക്ലാസ് 1. ബുസ്തൈദുൽ ഹുസൻ, ക്ലാസ് 1. ബുസ്തൈദുൽ ഹുസൻ, ബിൽ
ബിസ്മൽ ബിനു ക്ലാസ് 9 ബിസ്മൽ ബിനു ക്ലാസ് 9 ഷാ സാന്താ മറിയ 10th സാന്താ മറിയ സാന്താ മറിയ ക്ലാസ് 10 മോളെ ബേസിൻ സജി ക്ലാസ് 6 ബേസിൻ സജി ക്ലാസ് 6 അനശ്വര ക്ലാസ് 6 ഗൗരി വിജു ക്ലാസ് 1 അനശ്വര ഗൗരി വിജു ക്ലാസ് 1 ഗൗരി വിജു ക്ലാസ് 1 ഇനി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ബാക്കി പേര് വിളിച്ചാൽ ആർക്കെങ്കിലും കിട്ടിയില്ലെങ്കിൽ ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ തരുന്നതായിരിക്കും കർത്താവ് പ്രിയപ്പെട്ടവരെ 75 കുഞ്ഞുങ്ങൾക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇവരെ കൊടുക്കുന്നുള്ള കാര്യം നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് കുറച്ച് പേർക്ക് ഇവിടെ വെച്ച് കൊടുത്തത് ഇനി ഇതുമായിട്ട് സഹകരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് യൂത്ത് അസോസിയേഷൻ ഭാരവാഹികളെ ഏൽപ്പിക്കാം അതുപോലെ തന്നെ ഇനിയുള്ള കുഞ്ഞുങ്ങൾക്ക് ഓഫീസിൽ നിന്ന് ഇത് കൊടുക്കുന്നതിനുള്ളതായ ക്രമീകരണം ചെയ്തിട്ടുണ്ട് സൗകര്യാർത്ഥം അവരെ വിളിച്ചു പറയുന്നതനുസരിച്ച് ഓഫീസിൽ നിന്ന് അവർക്ക് നൽകുന്നതാണെന്ന് അറിയിക്കുന്നു ഈ യൂത്ത് അസോസിയേഷൻ്റെ ഈ പഠനോപകരണങ്ങൾ കൊടുക്കാനായിട്ട് നമ്മുടെ വികാരി അച്ഛൻ്റെ എല്ലാ വിധത്തിലുള്ള യൂത്ത് അസോസിയേഷനോട് ഒപ്പം നിന്ന് ഞങ്ങളെ സഹായിച്ചതിൽ യൂത്ത് അസോസിയേഷന് വികാരി അച്ഛനോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു അതുകൂടാതെ തന്നെ നമ്മുടെ ഇടവക അംഗങ്ങൾ എല്ലാവരും ഞങ്ങളെ സഹായിച്ചു അവരോടും യൂത്ത് അസോസിയേഷൻ്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു നമ്മുടെ ആലയത്തിലേക്കുള്ള ആദ്യത്തെ സംഭാവന ഇപ്പോൾ സ്വീകരിക്കുന്നു അത് സ്വീകരിക്കാൻ വേണ്ടി എൽഡേഴ്സ് ഫോറം ഭാരവാഹികളും മുന്നോട്ടേക്ക് വരണം ഇനിയുള്ളതായ സംഭാവനകളൊക്കെയും ഓഫീസിലായിരിക്കും സ്വീകരിക്കുന്നത് എന്നുള്ളതായ കാര്യവും അറിയിക്കണം ഇപ്പോൾ എല്ലാവർക്കും ശാന്തമായി നേർച്ചയിട്ട് പുറത്തേക്ക് ഇറങ്ങാവുന്നതാണ് അതിനുശേഷം ഭക്ഷണം കഴിച്ച് എല്ലാവരും റെഡിയായി ഇടവ് ദിനം ആരംഭിക്കുന്നതിനുള്ള ക്രമീകരണം ചെയ്യണം വിശുദ്ധ കുർബാന അനുഭവിക്കാനുള്ളവർ പ്രാർത്ഥന ഏറ്റു ചൊല്ലേണ്ടതാണ് പ്രാർത്ഥന എൻ്റെ കർത്താവേ